ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പണ്ഡിതന്മാരെ, ഉമറാക്കളെ, സഹപ്രവർത്തകരെ, വിദ്യാർത്ഥികളെ, ശ്രോതാക്കളെ, സഹോദരിമാരെ, അല്ലാഹു തആല നാം എല്ലാം ഒരുമിച്ച് കൂടി ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അവൻ്റെ മുത്തഖീങ്ങളായ ഇബാദിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ടും ഈ വിഷയത്തിൻ്റെ ബറക്കത്ത് കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആല സർവ രോഗങ്ങളിൽ നിന്നും നമുക്ക് ശമനം നൽകട്ടെ. മുഅ്മിനീങ്ങളെ, മദീന എന്നതാണ് ഇന്നത്തെ വിഷയം. മദീന എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഗൗരവം നിങ്ങൾക്കറിയാമല്ലോ. കാരണം മദീന എന്നെങ്ങനെ ഒരു നാടിന് പേരുണ്ടാവും? ഒരു നാടിനെങ്ങനെ മദീന എന്ന് പേര് വരും? ഒരു ഗ്രാമത്തിനെങ്ങനെ ഖറിയ എന്ന് പേര് വെക്കും? അപ്പോൾ പിന്നെ അത് ഗൗരവമായി പഠനം നടത്തേണ്ട ഒരു വിഷയം. മദീന എന്നാൽ പട്ടണം എന്നാണ് അർത്ഥം. പട്ടണം എന്നെങ്ങനെ ഒരു നാടിന് പേരുണ്ടാവും? പട്ടണം എന്നത് ചേർത്ത് പറയുന്നത് കോഴിക്കോട് പട്ടണം, എറണാകുളം പട്ടണം, തിരുവനന്തപുരം പട്ടണം, വാഷിങ്ടൺ പട്ടണം, സാൻഫ്രാൻസിസ്കോ പട്ടണം, ഫ്രാങ്ക്ഫർട്ട് പട്ടണം, ബീജിംഗ് പട്ടണം, മക്ക പട്ടണം, ദുബായ് പട്ടണം എന്നൊക്കെ പറയും. എല്ലാത്തിനും ചേർത്ത് പട്ടണം എന്ന് പറയും, ഇതിന് പട്ടണം എന്ന് പറയും. അപ്പോൾ പിന്നെ എന്തായിരിക്കും അത്? എല്ലാത്തിനും ചേർത്ത് പട്ടണം പട്ടണം എന്ന് പറയും, ഇതിന് പട്ടണം എന്ന് പറയും. ഇതിനൊന്നും ചേർക്കാനില്ല. മക്കയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മദീനത്ത് മക്ക, മക്ക പട്ടണം എന്ന് പറയാം. മദീനത്ത് ദുബായ് എന്ന് പറയാം. മദീനത്ത് അബിർ അബുദബി എന്ന് പറയാം. മദീനത്തുൽ ബഹ്റൈൻ എന്ന് പറയാം. മദീനത്ത് മസ്കത്ത് എന്ന് പറയാം. മദീനത്ത് കാലിക്കൂട്ട് എന്ന് പറയാം. മദീനത്ത് എറണാകുളം എന്ന് പറയാം. മദീനത്ത് തിരുവനന്തപുരം എന്ന് പറയാം. മദീനത്ത് വാഷിങ്ടൺ എന്ന് പറയാം. മദീനത്ത് ബീജിംഗ് എന്ന് പറയാം. മദീനത്ത് ഫ്രാങ്ക്ഫർട്ട് എന്ന് പറയാം. മദീനത്ത് മദീനത്ത് ലണ്ടൻ എന്ന് പറയാം. ഒക്കെ മദീനത്ത് മദീനത്ത് ചേർത്ത് പറയാം. എന്നാൽ ഇതിന് മദീന എന്ന് പറയും. ഇനിയൊന്നും ചേർക്കാനില്ല. കാരണം പട്ടണം എന്ന് പറഞ്ഞാൽ ഒരേ ഒരു പട്ടണം മദീനയാണ്. അതാണ് ഓട്ടം. വളരെ നമ്മൾ ചിന്തിക്കണം. ഗ്രാമങ്ങളുടെ മാതാവാണ് മക്ക. ആ മക്ക പോലും ഗ്രാമം എന്ന പേരിൽ അറിയപ്പെട്ടിട്ടില്ല. എങ്കിൽ പട്ടണങ്ങളുടെ മാതാവ് പട്ടണമായപ്പോൾ അതെത്രമേൽ പ്രധാനപ്പെട്ടതായിരിക്കും. ഗ്രാമങ്ങളുടെ മാതാവാണ് ഉമ്മുൽ ഖുറ. ഗ്രാമങ്ങളുടെ മാതാവാണ് മക്ക. അത് ഗ്രാമം എന്ന പേരിൽ അറിയപ്പെട്ടിട്ടില്ല. എങ്കിൽ പട്ടണം എന്ന് പറഞ്ഞാൽ ഒരു പട്ടണമേ ഉള്ളൂ. ഏതാണ് പട്ടണം? പട്ടണം എന്നാൽ രാജാവ് വസിക്കുന്ന നാടാണ് പട്ടണം. അതാണ് അൽ ആസിമ എന്ന് പറയുക. രാജാവ് മുഹമ്മദ് നബിയാണ്. രാജാവ് പാർക്കുന്ന നാടാണ് പട്ടണം. രാജാവിൻ്റെ രാജദർബാറുള്ള നാടാണ് പട്ടണം. രാജാവിൻ്റെ രാജദർബാർ ദുനിയാവിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ മഖ്ലൂഖിൽ അധികാരമുള്ള ആൾ താമസിക്കുന്ന നാടാണ് പട്ടണം. അതിൽ മഖ്ലൂഖിൽ ഒരാൾക്ക് അധികാരമുള്ളൂ, അത് മുഹമ്മദ് നബിക്കാണ്. ഞാൻ എൻ്റെ കുട്ടികൾക്ക് എൻ്റെ ഗൗരവം മനസ്സിലാക്കി തരിക. നമ്മൾ വളരെ ചിന്തിക്കും. ആ വാക്കൊണ്ട് തന്നെ മനസ്സിലാക്കും. ഒന്നും കൂട്ടേണ്ടതില്ല. ആ വാക്കൊണ്ട് മനസ്സിലാക്കുക. പട്ടണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പട്ടണം എന്തുണ്ടെങ്കിലും അത് ഡൽഹിയാണ്. കാരണം അതിൻ്റെ ആസിമത്താണ്, അതിൻ്റെ ആസിമയാണ്. കേരളത്തിൽ ഒരുപാട് പട്ടണങ്ങളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണം തിരുവനന്തപുരം, അതിൻ്റെ ആസിമത്താണ്. അതതിൻ്റെ അങ്ങനെയാണ്. കോഴിക്കോട് ജില്ലയിൽ ഒരുപാട് പട്ടണങ്ങളുണ്ടെങ്കിലും അതിൻ്റെ പ്രധാനപ്പെട്ട പട്ടണം കോഴിക്കോടാണ്. കാരണം അതിൻ്റെ ആസിമത്താണ്. അതാണ് കോഴിക്കോട്ട് പട്ടണം. കോഴിക്കോട് ജില്ലയിലെ പട്ടണം പട്ടണം എന്ന് പറഞ്ഞാൽ അത് കോഴിക്കോടാണ്. എന്നതുപോലെ ഈ ഭൂമികാസകലം ഒരു പട്ടണം അല്ല, ആസിമാണ്. രാജാവ് പാർക്കുന്ന നാട്, ഇപ്പോഴും രാജാവുള്ള നാട്, ഇപ്പോഴും രാജാവ് ഇന്നല്ലാഹ ഹറമ അലൽ അർളി അന്തഖുല അജസാദൽ അംബിയാ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അംബിയാക്കളുടെ ശരീരത്തിൽ തൊടരുത് എന്ന് അല്ലാഹു ഭൂമിയോട് പറഞ്ഞു. എങ്ങനെയാണോ വെച്ചത് അങ്ങനെ. ഫകന്നഹു ഫിൽ ഖബ്രി ഹയ്യുൻ നാതിഖുൻ
എന്ന് പറഞ്ഞത് ഇബ്നു തൈമിയയുടെ ശിഷ്യൻ ഹാഫിദ് ഇബ്നു ഖയ്യിമാണ്. പിന്നെ ബാക്കിയുള്ളവർ എന്തിനാ പറയേണ്ടത്? ഇബ്നു തൈമിയയുടെ ശിഷ്യൻ ഹാഫിദ് ഇബ്നു ഖയ്യിം പോലും പറയുന്നത് ഇപ്പോഴും സംസാരിക്കുന്ന അവസ്ഥയിൽ ആ റൗളയിൽ ആ മനുഷ്യൻ കിടക്കുന്നത് അങ്ങനെയാ എന്ന ഒരു കിതാബുണ്ട് ഹാഫിദ് ഇബ്നു ഖയ്യിമിന്. ഹാഫിദ് ഇബ്നു ഖയ്യിം ഇബ്നു തൈമിയയുടെ ശിഷ്യനാണ്. ഇബ്നു തൈമിയയുടെ ചില വസ്ഫുകളൊക്കെ ഒത്തെ ഇബ്നു തൈമിയയുടെ ശിഷ്യനാണ് ഹാഫിദ് ഇബ്നു ഖയ്യിം. ആ ഹാഫിദ് ഇബ്നു ഖയ്യിം തന്റെ അന്നൂനിയയിൽ പറയുന്നത് ഫഖന്നഹു ഫിൽ ഖബരി ഹയ്യുൻ നാതിഖുൻ എന്ന. ഇപ്പോഴും അവിടെ മിണ്ടാൻ കഴിയുന്ന മനുഷ്യനാണ് മുഹമ്മദ് നബി. അവിടെ പോയി നിൽക്കുമ്പോൾ മനസ്സിലാക്കണം, ഇവിടുന്ന് ഒരു വർത്തമാനപരമ ശ്രദ്ധിക്കണം, സ്ഥലം വേറെയാണ്, ഈ വിചാരിച്ച സ്ഥലമല്ല, മരിച്ച ആളല്ല, അത് ജീവിക്കുന്ന ആളാണ്. ഫഖന്നഹു ഫിൽ ഖബരി ഹയ്യുൻ നാതിഖുൻ ആരാണ് പറഞ്ഞത്? ഹാഫിദ് ഇബ്നു ഖയ്യിം പറഞ്ഞത്. ഹാഫിദ് ഇബ്നു ഖയ്യിം ഒരാൾക്ക് ചെറിയ ഒരു ബോധക്ഷേണ്ടായിരുന്നു അല്ലേ? ആ ഒരാൾക്ക് ചെറിയ ബോധക്ഷേണ്ട, സാരല്ലേ സാരല്ലേ, ഇരുന്നോ. ഒക്കെ ഖൈറിൻ്റെ ലക്ഷണമാണ്. മുമിനങ്ങളായ ആളുകൾ ഖൈർ പറയുന്ന സസ് ബോധരായതിനായി പോസം പോയിപ്പോസല്ലാതമിൻ്റെ സസ്സിൽ നൂറുകണക്കായ ആളുകൾക്ക് പോരം പോയിരുന്നു. നൂറുകണക്കായ ആളുകൾക്ക് പോരം നഷ്ടപ്പെടാതെ ഒരു വയൽ ഓസലാണെന്ന് പറഞ്ഞിട്ടില്ല. കേട്ട പോരം ഓസല്ലാതമിൻ്റെ കഥ കരയിൽ നൂറുകണക്കായ ആളുകൾ ബോധം കെട്ട് വീഴാത്തൊരു വയല് ഷെയ്ഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖദർ ജിലാനി പറഞ്ഞിട്ട് 90 വയസ്സ് വരെ വയൽ പറഞ്ഞിട്ടുണ്ട്. 90 വയസ്സ് വരെയാണ് ബഗ്ദാദിൽ വയൽ പറഞ്ഞത്. 40 കൊല്ലം ബഗ്ദാദിൽ വയൽ പറഞ്ഞ 40 കൊല്ലം നൂറുകണക്കായ ആളുകൾ ബോധം കെട്ട് വീഴാത്തൊരു വയൽ പറഞ്ഞിട്ടില്ല, ഒരു വയൽ പറഞ്ഞിട്ടില്ല ഷെയ്ഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖദർ ജിലാനി വേലക്കുട്ടിയിരുന്നോട് ഒക്കെ രാംകുട്ടിയിരുന്നു. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വേദന തോന്നും. സാരല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റസൂലിന്റെ കൂടെ ഒരിക്കലും ബോധം നഷ്ടപ്പെടാത്ത ആ ഒരു ലോകത്തേക്ക് റസൂലിന്റെ കൂടെ പോകാൻ തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ എൻ്റെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം, ഇതാണ് എന്താണ് ഇവിടെ ഒരു മുഹമ്മദ് കിടക്കുന്നുണ്ട് നല്ലാതെ എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അവർക്കൊക്കെ കണ്ണു തുറക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. എന്താണ് മദീനയിലുള്ളത് ഒരു മുഹമ്മദ് കിടക്കുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം? അതാരാ പറയുന്നത്? മുസ്ലിമീങ്ങൾ അങ്ങനെ പറയുന്നത് കേൾക്കുന്നു. ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞു, എൻ്റെ കൂടെ ഹജ്ജിന് വന്ന ഒരാളുണ്ടായിരുന്നു, എന്നോട് പറഞ്ഞത് കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ ശ്രാവൽ മാഷം ഇറങ്ങിപ്പോയപ്പോൾ എന്നോട് പറഞ്ഞത് ഓർമ്മപ്പെടുത്തണം, എൻ്റെ കൂടെ ഹജ്ജിന് വന്നപ്പോൾ വളണ്ടിയറായ ഒരാ അങ്ങനെ ഒരാളുണ്ടായിരുന്നു. അയാൾ മദീനയെത്തിയ പറഞ്ഞു, മദീനയിൽ എന്താ ഉള്ളത്? സർക്കാർ ഇവിടെ അയച്ചതുകൊണ്ട് നമ്മൾ വന്നു എന്നല്ലാതെ മദീനയിൽ എന്താ ഇവിടെ ഒരു മുഹമ്മദ് കിടക്കുന്നുണ്ടെന്നല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അയാൾ പറഞ്ഞതല്ല, നമ്മൾ സലാത്തിലല്ല പഠിച്ചോനെ. എന്നോട് അതൊന്ന് ഊന്നി പറയണേ എന്നല്ല ഷാവുൽ മാഷ് എന്നോട് പറയാം. അങ്ങനെ അതും അതൊക്കെ ഒരു പേരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ ജാതി അദബ് നഷ്ടപ്പെടുന്ന അവസ്ഥയെ തുടർന്ന് നമ്മളെ കാക്കട്ടെ. പിന്നെ പറയേണ്ടത് തന്നെ ഇല്ല, പിന്നെ കൂടുതൽ പറയേണ്ടതില്ല, പിന്നെ ഒന്നും പറയേണ്ടതില്ല. ലൈസൽ യതീമുൽ ലദീ ഖദ് മാത വാലിദുഹു ബലിൽ യതീമു യതീമുൽ ഇൽമി വൽ അദബീന. അദബില്ലാത്തവൻ യതീമാണ്, പിന്നെ യതീമായി ചത്തുപോകും. മുസ്തഫ നബിയോട് ഒരു അക്കഥപ്പില്ലെങ്കിൽ എടാ പിന്നെ അവൻ്റെ ജീവൻ ഉണ്ടാവില്ല, നശിച്ചു. ഹബീബ നബിയോട് ഒരാൾക്ക് സ്നേഹമില്ലെങ്കിൽ, ഹബീബ നബിയോട് ഒരാൾ അദബ് കാട്ടിട്ടില്ലെങ്കിൽ ചത്തു. ഹബീബ നബിയോട് ഒരാൾ പിണങ്ങിപ്പോയി, പിന്നെ അയാൾ യഹൂദിയായി, കുരുത്തക്കൾ. മുസ്തഫ നബിയോട് ഒരു കുരിക്കൊരാളൊന്ന് പിണങ്ങിയതാ ആരാണ് മുഹമ്മദ് നബി വിചാരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹ് മുസ്ലിമിൻ രേഖപ്പെടുത്തിയിരുന്നു. റഹ്മത്തുള്ളാന്റെ വകയല്ല, ഒരാൾ മുസ്തഫ നബിയോടൊന്ന് പിണങ്ങിപ്പോയി, ഒന്ന് പിണങ്ങി ഇത്രേ ഉള്ളൂ. പിന്നെ അയാൾക്ക് അള്ളാഹു അകൽച്ച കൊണ്ട് കൊടുത്തു, അകന്നയാൾ. പിന്നെ അയാൾ ഫതഹവ്വദ യഹൂദിയായി. ഈ ഹദീസ് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹൂദിയായി ഒന്ന് പിണങ്ങി ഒരു സഹസ് റസൂള്ളാനോട് സംസാരമധ്യം ഒന്ന് പിണങ്ങിയ ഒരാൾ, പിന്നെ അയാൾ യഹൂദിയായി. ബോധം കിട്ടിയിട്ടുണ്ട്, സുഖമായിട്ടുണ്ട്. അള്ളാഹു തആല ശിഫ കൊടുക്കട്ടെ. ഒന്നുമില്ല, അതൊക്കെ ഹൈറായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ മുഅ്മിനീങ്ങൾക്ക് ബോധക്കേടുണ്ടാവും. മുഅ്മിനീങ്ങൾ എത്രയോ ആളുകളുമായി നിസ്കരിക്കുമ്പോൾ മരിക്കും, ഹറമിലൊക്കെ സ്ഥിരമായി മരിക്കും. ഹറമിൽ റമദാനിലൊക്കെ ഒരുപാട് ആളുകൾ ഓത്തുകെട്ട് മരിച്ചു, ഒരുപാട് ആൾ ഓത്തുകെട്ട് മരിച്ചു. രണ്ട് ഹറമിലും ഒരാൾ മരിച്ചാൽ അള്ളാഹു റസൂലിന്റെ ഷഫാഅത്ത് ഉണ്ടാവും, ഉറപ്പാണ്. അതിനൊക്കെ കൊതിച്ചോളൂ, അതൊക്കെ ഭാഗ്യമാണ്. ഇത് മജ്ലിസുൽ ഇൽമി റൗളത്തുൽ ഇന്ത്യാദുജന്ന. ഇവിടുന്നൊക്കെ ഒരാൾ ജീവൻ പോയാൽ തന്നെ ആ മനുഷ്യനെ അള്ളാഹു തആല ഫളൽ തരും.
അതൊക്കെ വലിയ സംസാരപ്പെട്ട കാര്യം തന്നെ. ഇതടബുള്ള സദസ്സാണ്. ഇവിടെ നമ്മൾ നേതാവ് പറഞ്ഞില്ലേ, അത് പറഞ്ഞ വാക്കിന് അതിന് കറക്റ്റ് ഉണ്ട്. അതിന് ആ പറഞ്ഞത് മുഹമ്മദ് അലി ഷിഹാബാണെന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ലാതെ മുഹമ്മദ് നബിയാണെന്ന് മനസ്സിലാക്കണം. ഉർക്കുബു മുഹമ്മദൻ ഫി അഹ്ലി ബൈത്തി, എൻ്റെ അഹ്ലി ബൈത്ത് കയറി വന്നാൽ ഞാനാണ് വന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മുസ്തഫ നബി പറഞ്ഞിട്ട് എൻ്റെ അഹ്ലി ബൈത്ത് ഒരു വാക്ക് പറഞ്ഞാൽ അത് ഞാനാണ് പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം. ഉർക്കുബു മുഹമ്മദൻ ഫി അഹ്ലി ബൈത്തി, അഹ്ലി ബൈത്തിൽ നിങ്ങൾ എന്നെ കാണണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ മുസ്തഫ നബിയോട് പിണങ്ങി പിണങ്ങിയിട്ട് പിന്നടകുന്നു, ഫതഹവ്വല, പിന്നെ അയാൾ യഹൂദി, ഫലഖ ലഹഖ ബി ഖറിയത്തിൽ യഹൂദ്, പിന്നെ അയാൾ യഹൂദി ഗ്രാമത്തിലേക്ക് ചേക്കേറി അവിടെ പോയി. ഫലമ്മാ കാന ഫീഹിം മാത, ആ ഗ്രാമത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കവേ അയാൾ ചത്തുപോയി. ചത്തപ്പോൾ അവർ ജനങ്ങൾ അയാളെ എന്ത് ചെയ്തു, യഹൂദിയായി, ഒരു പുതിയ യഹൂദി ഇസ്ലാമിൽ നിന്ന് റസൂലിനെ പിണങ്ങിയിട്ട് പിണങ്ങി പോയി പോയി യഹൂദിയായി. അങ്ങനെ ഫഹഫറു ലഹു ഖബ്റാൻ, അയാൾക്ക് വേണ്ടി അവരൊരു ഖബർ വെട്ടിണ്ടാക്കി യഹൂദികൾ. ഫദഫനൂഹു ഫീഹി, എന്നിട്ട് ആ ഖബറിൽ അയാളെ കുഴിച്ചിട്ടു. എന്നാലോ ഫഅജബൻ അജബ ഫലമ്മാ റഔ ഫലമ്മാ കാനൽ വദു റഔഹു ഖദ നബദതുൽ അർദു, പിറ്റേന്ന് നേരം വെളുത്ത് ചെന്ന് നോക്കുമ്പോൾ അയാൾ ഭൂമിക്ക് പുറത്താ. നബദതുൽ അർദു, ഭൂമി അയാളെ റിജക്ട് ചെയ്തിട്ടുണ്ട്, ഭൂമി അയാളെ തള്ളിയിട്ട് പുറത്തേക്ക് വിട്ടു. റസൂലിനോട് പിണങ്ങിയ ആളെ ഭൂമിക്ക് വേണ്ട, ഭൂമി സ്വീകരിച്ച് പുറത്തേക്ക് വലിച്ചിട്ടു. ഫഹഫറു ലഹു സാനിയ, രണ്ടാമത്തെ ഒരു ഖബറും വെട്ടി. ഫദഫനുഹു ഫീഹി, എന്നിട്ട് രണ്ടാമത്തെ ഒരു ഖബറും വെട്ടിയിട്ട് മറവ് ചെയ്തു. ഫലം ആക്കാനല്ലോ, പിറ്റേന്ന് നേരം വെളുത്തപ്പോഴോ ഈ ഭൂമി പച്ചമണ് സ്വീകരിച്ചു, പച്ചമണ് സ്വീകരിച്ചു. റസൂലിനോട് പിണങ്ങിയവനെ പച്ചമണ്ണ് സ്വീകരിച്ചു. ആരാ റസൂലാണ് വിചാരിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം. പുറത്തേക്ക് വലിച്ചു കിട്ടും, പിറ്റേന്ന് നേരം വെളുത്തിയെ നോക്കുമ്പോഴും നബറത്തുഹുൽ അർദു, അയാൾ ഭൂമിക്ക് പുറത്താ. ഈ ഹദീസ് വാറോല വായിക്കല്ല റഹ്മത്തുള്ള, ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കിതാബുൻ നിഫാഖിൽ കാണാം, കൃത്യമായി ഞാൻ ആർക്കും നമിച്ചിട്ടുണ്ടെങ്കിൽ കിതാബുൻ നിഫാഖ് എടുത്ത് നോക്ക്, സ്വഹീഹ് മുസ്ലിം കിതാബുൻ നിഫാഖിൽ ഈ ഹദീസ് ഉണ്ട്. പുറത്തേക്ക് വലിച്ചിട്ട് ഫഹഫറു ലഹു സാലിസാ, അപ്പോൾ അവർ വീണ്ടും ഒരു ഖബർ വെട്ടി ഉണ്ടാക്കി. ഫദഫനൂഹു ഫീഹി, മൂന്നാമത്തെ വട്ടവും ഒരു ഖബറിൽ അവർ മറവ് ചെയ്തു. ഫലമ്മാ കാനൽ വദു റഔഹു ഖദ നബദതുല്ല, ആ ഖബറുമായി അയാളെ പുറത്തേക്ക് വിട്ടു. ഭൂമിയുടെ പുറത്ത് കിടക്കുന്നുണ്ട് ഇയാള്, ഭൂമിക്ക് അയാളെ വേണ്ട. ആളുകൾ വലിച്ചു പിടിച്ചിട്ട് വലിച്ചെറിഞ്ഞു. ഫതറക്കൂഹു മംബൂദൻ, ജനങ്ങൾ വലിച്ചെറിഞ്ഞു ആ ചെടികൾക്കിടയിലേക്ക്, അറബ് നാട്ടിലെ മുള്ളിച്ചെടികൾക്കിടയിലേക്ക് വലിച്ചങ്ങോട്ട് എറിഞ്ഞു. കാരണം കുഴിച്ചിട്ടൊരു നിർവാല എന്തിയും അയാൾ. ഫതറക്കൂഹു മംബൂദൻ, ആളുകൾ അയാളെ കൊണ്ടുപോയിട്ട് വേലിച്ചെടികൾ, കള്ളിച്ചെടികളുണ്ട് അറബിലെ മരുഭൂമിയിൽ, കള്ളിച്ചെടികളിലേക്ക് ഇടയിലടിയേക്ക് വലിച്ചങ്ങോട്ട് എറിഞ്ഞു അയാളെ. ആ മരുഭൂമിയിൽ ആരും എത്താത്ത സ്ഥലത്തെ കള്ളിച്ചെടികൾക്കിടയിലേക്ക് കൊണ്ടുപോയിട്ട് വലിച്ചങ്ങോട്ട് എറിഞ്ഞു. ആര്? യഹൂദികൾ. എന്റെ ഭൂമിക്ക് അയാളെ വേണ്ട, എന്റെ മുസ്തഫ നബിയോട് പിണങ്ങി. ഒരു വാക്ക് പറയുമ്പോൾ ശ്രദ്ധിച്ചോ, ഒരു വാക്ക് പറയുമ്പോൾ പേടിച്ചോ. സുള്ള സാധാരണ മനുഷ്യനാണ്, ജീവിതത്തിൽ മിണ്ടിപ്പോകരുത്. പറഞ്ഞാ പേടിച്ചോ, പറഞ്ഞ ഇമാം, പറഞ്ഞ ഇമാം. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. മിനിങ്ങളെ, മിഅ്റാജിൽ നിസ്കാരം കഴിഞ്ഞ ഉടനെ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം എണീറ്റിട്ട് പറഞ്ഞത്, ജാഅകും അഫ്ളൽ ഖൽഖില്ല, അമ്പിയാക്കൾ മുഴുവനും മിഅ്റാജിൽ നിസ്കരിച്ചിരിക്കുന്ന സദസ്സ് മുസ്തഫ നബിയാണ് ഇമാം. അപ്പോൾ ആ ഹദീസ് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാമായി ഹബീബാനെ നിസ്കരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിസ്കാരം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസല്ലം പറഞ്ഞു, ഹദാ അഫ്ളു ഖൽഖി, ഇതിനെ പോലെയും എന്റെ ബാപ്പാദമിനെ പോലെയും അല്ല ഈ വന്ന ആളാണ്. ആരാണ് നിങ്ങൾ വിചാരിച്ചത്? അഫ്ളു ഖൽഖില്ല, അഫ്ളു ബശർ എന്നല്ല പറഞ്ഞത്, അഫ്ളു ഖൽഖില്ല, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മഹാൻ ഇതാ, ഈ നമുക്ക് ഇമാം എന്ന ആളാണെന്ന് പറഞ്ഞു. ആര്? ഈ റസൂലിന്റെ ബാപ്പയായ സയ്യിദുന ഇബ്രാഹിം, അതാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ലൊരു പിടിച്ചു സുലാനോ കൂടെ പറ്റാത്ത ഒരു വാക്ക് പറഞ്ഞാൽ ആ സ്ഥലത്തിരിക്കാൻ പോലും പാടില്ല, ആ സ്ഥലത്തിരുന്ന് പോകരുത്, ആ വയൽ കേട്ട് പോകരുത്, ആ പ്രസംഗം കേട്ട് പോകരുത്. ചില മൗലീദുകളെയും മറ്റുമൊക്കെ വിമർശിക്കുന്ന ചില കേസറ്റുകളുണ്ട്, അതിരുവിടുന്ന ചില നിരൂപണങ്ങൾ, അതിന് നിരൂപണം എന്നല്ല പറയുന്നത്, ജഹിൽ എന്നാണ് പറയുന്നത്. അതൊക്കെ വളരെ, അതൊക്കെ വീട്ടിൽ കൊണ്ടുപോയി കേൾക്കുന്നവർ സൂക്ഷിച്ചോ, അതൊന്നും എൻ്റെ ബാപ്പാനെ ഒരാൾ കുറ്റം പറഞ്ഞു നീ കേൾക്കുക, എന്റെ വാപ്പാനെ പറ്റി ഒരാൾ ആക്ഷേപം പറഞ്ഞാൽ നീ കേൾക്കുമോ? എങ്കിൽ ഹബീബ റസൂലിനെ ഒരാൾ ആക്ഷേപിച്ചൊരു വാക്ക് കാസറ്റ് പോലും കേൾക്കാൻ പറ്റും.
അങ്ങനെ എല്ലാം കൂടി കേൾക്കാൻ പാടില്ല. ഇമാം ഖസ്സാൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരാള് ഒരു ഇൽമ കേൾക്കണമെങ്കിൽ ചില ഷർത്തുകളുണ്ട്. ആ ഇൽമ പറഞ്ഞു കൊടുക്കുന്ന ആള് ബിദഅത്തിന്റെ ആളാണെങ്കിൽ ഫലാ തജ്ലിസിലൈഹി, അവിടെ പോയിരിക്കാൻ പാടില്ല. കിതാബുൽ ഇൽമിൽ ഈ സംഭവം, കിതാബുൽ ഇൽമിൽ ഈ കാര്യം ഇമാം ഖസ്സാലി തങ്ങൾ ഇഹ്യയിൽ ഒന്നാം വാല്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റഹ്മത്തുള്ളാഹിയുടെ വകയല്ല, അവിടെ എടുത്തു നോക്ക്. ഇൻകാന ബിദ സാഹിബ ബിദ ലാ യതകല്ലമു ഇല്ലാ ബികലാമി ശൈത്താൻ, ബിദഅത്തുകാരൻ ശൈത്താന്റെ നാവിലൂടെ വർത്തമാനം പറയുള്ളൂ എന്ന് മഹാനായ ഇമാം ഖസ്സാലി അബൂ ഹാമിദ് ഖസ്സാലി റളിയല്ലാഹു അൻഹു, ആയിരം കൊല്ലത്തിനിടയിൽ മുസ്ലിം ലോകം കണ്ട ഏറ്റവും വലിയ പ്രതിഭയാണ് ഇമാം ഖസ്സാലി അബൂ ഹാമിദ് ഖസ്സാലി, ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഖസ്സാലി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ ഇഹ്യയിൽ ഒന്നാം വാല്യത്തിൽ കിതാബുൽ ഇൽമിൽ ഇത് രേഖപ്പെടുത്തി. ശ്രദ്ധിക്കണം. അതുകൊണ്ട് എൻ്റെ ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളോട് ഞാനിവിടെ പറയുന്നത്, ഇത് വളരെ സവിസ്തരം ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ, ഒരു ദിക്റില്ല. മുഅ്മിനീങ്ങളെ, മദീനയുടെ എന്നാൽ ഈ മദീനക്കോ ഒരു ഒരു ഷറഫ് നേരത്തെ ഇല്ല. എല്ലാ നാട്ടിലും നേരത്തെ ഷറഫുണ്ട്, ഒന്നും ചിന്തിച്ചോളൂട്ടോ. പഠിക്കുമ്പോൾ പഠിക്കേണ്ടതാണ്. മുഖദ്ദസിന് നേരത്തെ ഷറഫുണ്ട്, ഒരുപാട് അമ്പിയാക്കൾ അവിടെ വന്നിട്ടുണ്ട്, മനസ്സിലാക്കണേ. മക്കക്ക് നേരത്തെ ഷറഫുണ്ട്, കാരണം ഔവലുമാ ഖലഖല്ലാഹു മിനൽ അർളി തുറാബൽ കഅബ വമിൻഹ ദുഹിയത്തിൽ അർദു എന്നാണ്. ഭൂമിയിൽ ആദ്യം അള്ളാഹു തന്നെ പടച്ചത് കഅബാലയത്തിന്റെ മണ്ണാണ്. അപ്പോൾ അതിന് പ്രാധാന്യം നേരത്തെ തന്നെ ഉണ്ട്. മാത്രമല്ല ഇന്നവല ബൈതിൻ ഉളിയാലിന്നാസ്, അള്ളാഹു മാനവലോകത്തിന് ആദ്യമായി ഉണ്ടാക്കിയ കെട്ടിടം ബഹുമാനപ്പെട്ട കഅബാലയമാണ്, അത് മക്കയിലാണ്. മാത്രമല്ല സയ്യിദുന ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 7000 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഭൂമിയിൽ കഅബ ഉണ്ടാക്കിയിട്ടും മലക്കുകൾ ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്ന് ഇമാം തുബ്രാനി രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ നേരത്തെ ആ മണ്ണിനൊക്കെ പ്രാധാന്യമുണ്ട്. എന്നാലോ മദീനക്കൊരു പ്രാധാന്യവുമില്ല. നേരത്തെ മദീനയുടെ അസൽ പേര് യസരിബ് എന്നാണ്. യസരിബ് എന്നാൽ അർത്ഥം അല്ലോമു അൽ ഹലാഖു എന്നൊക്കെയാണ്, നാശം. മദീനന്റെ അസൽ പേര് ഹലാഖ് എന്നാണ്. മദീനയുടെ അസൽ പേര് മദീനയല്ല. മദീന സമ്മഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, അതിന് മദീനാണ് പേര് വെച്ചത്, മുഹമ്മദ് നബിയാണ്. പിന്നെ ഖുർആൻ ഇറങ്ങി മാക്കാനലി അഹ്ലിൽ മദീന എന്ന് പറഞ്ഞിട്ട് മദീന എന്ന് പേരിറങ്ങി. മദീനക്ക് യസരിബ് എന്ന് മദീനയെ വിളിക്കരുത് എന്ന് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. അത് പഴയ കാലമാണ്, അത് കഴിഞ്ഞു പോയി. ഇനി യസരിബ് എന്ന് വിളിക്കാൻ പാടില്ല. യസരിബിന്റെ അർത്ഥം അല്ലൗമു, ആക്ഷേപം, അൽ ഹലാഖു, നാശം. മനസ്സിലായില്ല. മദീനയുടെ അസല് പേര് യസരിബ് എന്ന നല്ലോണം മനസ്സിലാക്കണം. അപ്പോൾ നേരത്തെ ഈ നാട്ടിന് അങ്ങനെ ഒരു ഷറഫുമില്ല. അത് അവിടെ ജൂതന്മാർ പാർത്തിരുന്നു, അവരുടേതായിരുന്നു മേൽക്കൊയ്മയും. ജൂതന്മാരും പിന്നെ ഔസ് ഖസ്റജ് ഷണ്ട കൂടി അവിടെ താമസിച്ചിരുന്നു. അതിന് നേരത്തെ ഒരു പ്രാധാന്യവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എന്താണ് അതിന് പ്രാധാന്യം ഉണ്ടാകാൻ കാരണം? അതിന് പ്രാധാന്യം ഉണ്ടായത് ഹബീബാ നബിയുടെ കാലവിടെ പടിഞ്ഞു എന്നുള്ളതാണ് കാരണം. മുസ്തഫ നബിക്ക് അഭയം കൊടുത്തു എന്ന ആ ഭാഗത്തേക്ക് ഞാൻ വരാം. ഇപ്പോൾ മദീനക്ക് ഒരുപാട് പേരുകളുണ്ട്. മദീനക്ക് ധാരാളം പേരുകൾ ഉണ്ടാകുമെന്ന് തൗറാത്തിൽ രേഖപ്പെടുത്തിയതായി കാണുന്നുണ്ട്. മദീനയെ കുറിച്ച് നേരത്തെ തന്നെ തൗറാത്ത് മുന്നറിയിപ്പ് നൽകിയിട്ട് പ്രവാചകൻ വരുന്നുണ്ട്. ആ പ്രവാചകന്റെ മണ്ണിന് ഒരു വിലയുണ്ടാവില്ല. പ്രവാചകൻ വന്നാൽ ആ മണ്ണ് ഉന്നതമാകും. മദീനക്ക് ഇപ്പോൾ ഒരുപാട് പേരുണ്ട്. ഒന്ന് അത്വാബ, ഒന്ന് തയ്യിബ, ഒന്ന് അൽ മുഖദ്ദസ, അൽ മിസ്കീന. ഇതൊക്കെ മദീനയുടെ പേരാണ്. കാരണം മിസ്കീൻ താമസിച്ച നാടാണ് മിസ്കീന, സാധുവായ നാട്. അൽ മദീന, അത്വാബ, അത്തയ്യിബ, അൽ മുഖദ്ദസ, ഇതൊക്കെ മദീനയുടെ പേരുകളാണ്. മനോഹരമായ ഈ പേരുകളിലൊക്കെ മുസ്തഫ നബി അതിനെ പ്രശംസിച്ചിട്ടുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം. തുസമ്മൽ മദീന ത്വാബ, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹാ സമ്മാഹാ ത്വാബാന. ഇമാം മുസ്ലിമി ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു തആല അതിനെ ത്വാബ, ത്വാബ നല്ല നാട്, സുഗന്ധനാട് എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ത്വാബ നല്ലത്, ഇമാം മുസ്ലിം തന്നെ സ്വഹീഹിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നബി മൂസാ അനി നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല, ഇമാം ബുഖാരി തന്നെ സ്വഹീഹിൽ പേര് രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ്, റഅയ്തു ഫിൽ മനാമി അന്നി ഉഹാജിറു മിൻ മക്ക ഇലാ അർദിൻ ബിഹാ നഖ്ലുൻ, ഈത്തപ്പനയുള്ള ഒരു നാട്ടിലേക്ക് ഞാൻ സ്വപ്നം, ഞാൻ ഹിജ്റ പോകുന്നതായി നേരത്തെ തന്നെ ഞാൻ സ്വപ്നം കണ്ടിരുന്നു. ഞാൻ വിചാരിച്ചത് യമാമയായിരിക്കുമെന്നാണ്.
ഞാൻ റിയാദിലേക്ക് പോകും എന്നൊക്കെ അവിടെ നിന്ന് ഈത്തപ്പനയും സൗകര്യമൊക്കെ ആ കാലഘട്ടത്തിൽ അവിടെ പിന്നെ നല്ല വെള്ളം ചാലുകളും വാദികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല ഹിജ്റ വന്നപ്പോൾ എനിക്ക് അനുമാനം തന്നത് മദീനയാണ്. ഫൈദാ ഹിയ മദീനത്തു മദീനത്തി, അതെന്റെ മദീനയിലേക്കാണ്. പിന്നെ അള്ളാഹു തന്നെ അനുമാനം തന്നത്. ഈ ഹദീസ് ഇമാം ബുഖാരി സ്വല്ലല്ലാഹു റളിയല്ലാഹു അൻഹു തന്നെ മുസ്തഫ നബിയുടെ ഈ ഹദീസ് ധരിച്ചുകൊണ്ട് ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഈ ഹദീസ് രേഖപ്പെടുത്തി. ശ്രദ്ധിക്കണം, മദീനയിൽ മദീന എന്ന് പറഞ്ഞാൽ മദീനയാണ്, അത് വല്ലാത്ത ഒരു നാടാണ്. ആ നാടിന് അള്ളാഹു തആല അതിന്റെ പേരിൽ തന്നെ മഹിതമായ ഒരു സ്ഥാനം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുണ്ട്. മാത്രമല്ല റസൂൽ തന്നെ ദുആ ചെയ്തു, കേട്ടോളൂ കേട്ടോ, മദീനയെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയേക്കാൾ, ചില ആളുകൾ മക്കയേക്കാൾ മദീനയെ സ്നേഹിക്കും, അതിനും ഒരു അസിലുണ്ട്. അങ്ങനെയാണ് വേണ്ടത്. മുസ്തഫ നബി ദുആ ചെയ്തത് ഇമാം ബുഖാരി സ്വഹീഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേട്ടോളൂ ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല اللهم حبب الي الينا المدينه كحبنا مكه او اشد منها. അല്ലാഹുവേ, മക്കയോട് എനിക്കുണ്ടായിരുന്ന സ്നേഹം എനിക്ക് മദീനക്ക് നൽകാൻ എനിക്ക് നൽകണമേ. ഔ അശദ്ദ മിൻഹ, അല്ല മക്കയെ ക്ലാസ് കാൾ സ്നേഹം എനിക്ക് നൽകണമേ. എന്തിനോട്? മദീന. ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മുഅ്മിനീങ്ങളായ ആളുകൾ മദീനയെ കൂടുതൽ സ്നേഹിച്ചാൽ അതിന് യാതൊരു പ്രശ്നവുമില്ല. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ണ് മദീനയിലെ മണ്ണാണ്. ലോകത്ത് ഇന്ന് ഈ ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ണ് തുർബത്തുൽ ഫീഹാ ഫീഹാ യർഖുദു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ഈ ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ണ് ഹബീബാ നബി കിടക്കുന്ന മണ്ണാണ്. ആയിഷ ബീവിയുടെ വീട്ടിൽ ഹബീബാ റസൂൽ കിടക്കുന്ന മണ്ണുണ്ടല്ലോ, ആ മണ്ണിന്റെ പ്രാധാന്യം ഒന്നിനുമില്ല. ഒന്നിനും ഈ ലോകത്ത് ഒന്നിനും കഅബാലയത്തിൽ പോലും ശിർക്ക് നടന്നിട്ടുണ്ട്. കഅബാലയത്തിൽ പോലും ശിർക്ക് നടന്നിട്ടുണ്ട്. എല്ലാ ശിർക്കിനെയും തച്ചുടച്ചത് ഈ മനുഷ്യനാ സയ്യിദുന മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഹബീബ റസൂലുള്ള ദുആ ചെയ്തു, അല്ലാഹുമ്മ അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന കഅബ്ബിനാ മക്ക അവ ശദ്ദ. അല്ലാഹുവേ, മക്കയോടുള്ള സ്നേഹം അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ സ്നേഹം നൽകണമേ. അപ്പോൾ മദീനയെ ഒരാൾ സ്നേഹിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നലെ വളരെ വേദനിച്ച് ഒരാൾ എന്നോട് പറഞ്ഞു, മദീനയിലേക്ക് പോവാനുള്ള ദുആ ചെയ്യണം, വലിയ ആഗ്രഹമുണ്ടെന്ന്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. മദീനയിലെ അളവ് പാത്രങ്ങളിൽ ബറക്കത്ത് ചെയ്യണമെന്ന് റസൂൽ ദുആ ചെയ്തിട്ടുണ്ട്. അത് ഞാനിങ്ങനെ ആലോചിക്കാണ്, മഹജ്ജിന് പോയ ആളുകൾ പോലെ കാരക്കയോ മറ്റൊക്കെ വാങ്ങുകയാണെങ്കിൽ അത് വാങ്ങല് മദീനയെന്നാണ്. അതിന് വലിയ അസുരുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. അത് കുറച്ച് വീട്ടിൽ പാത്രക്കുണോ നല്ലതാണ്. കാരണം അവിടുന്ന് അളന്നു വാങ്ങിയ സാധനത്തിന് വർക്കത്തുണ്ടായിരിക്കും. ഹബീബ റസൂലുള്ളാഹി, അത് ഹബീബ റസൂലുള്ളാഹി ഈ പറഞ്ഞത് ഇമാം ബുഖാരി രേഖപ്പെടുത്തി. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സാഇനാ വ മുദ്ദിനാ. അല്ലാഹുവേ, മദീനയിലെ അളവ് പാത്രത്തിന്, മദീനയിലെ സാഇനും മുദ്ദിനും എല്ലാം ബർക്കത്ത് ചെയ്യണമേ. അവിടുത്തെ അളവ് പാത്രത്തിന് വലിയ വിലയുണ്ട്. ആ അളവ് പാത്രത്തിൽ അളന്ന വസ്തുക്കൾക്ക് ബർക്കത്തുണ്ടാകും. ആ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നാഫിയായി മിന തരട്ടെ. ഒരുപാട് കാര്യം അത് തന്നെ. അജ്വ എന്നൊരു കാരക്കുണ്ട്, അജ്വ എന്നൊരു കാരക്കയുണ്ട് മദീനയിൽ. ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്ത് ഇല്ലാതെ മദീനയിൽ മുസ്തഫ നബി തന്റെ കൈകൊണ്ട് വെച്ച് പിടിപ്പിച്ച കാരക്കയാണ് അജ്വ. അതാണ് കാരക്ക, അതാണ് മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു. ഈ കാരക്കയുടെ അസിൽ മദീനയിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ കാരക്കയുടെ അസിൽ ആദമിൽ നിന്ന് കിട്ടിയതാണ് എന്നാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂന്ന് വസ്തുക്കൾ കൊണ്ടാണ് ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഒന്ന്, മനോഹരമായ റൈഹാൻ. മനോഹരമായ റൈഹാൻ അല്ലാഹു സുബ്ഹാനഹു വതആല ആ റൈഹാനോടുകൂടി മഹാനായ സയ്യിദുന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ട് ഹുബിത ആദമു മിനൽ ജന്ന ബി സലാഹത്തി അശിയാ. മൂന്ന് കാര്യം കൊണ്ടാണ് മഹാനായ സയ്യിദുന ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. രണ്ടാമത്തത് ധാന്യം, മൂന്നാമത്തത് അജ്വ കാരക. ഈ ലോകത്തെ പഴങ്ങളിൽ സയ്യിദത്തു ഹിമാരി ദുനിയ, ഈ ലോകത്തെ പഴങ്ങളിൽ ഏറ്റവും വലിയ സയ്യിദത്ത് മദീനയിലെ ഈത്തപ്പഴമാണ് എന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്ക്, മൻ തസബ്ബഹ ബിസബ്ഇ തംറാത്തിൻ അജ്വ ലം യദുർറഹു ദാലിക അൽയൗമ സുമ്മുൻ വലാ സിഹ്റുൻ. നോക്കുന്നെങ്കിൽ മുഅജ്ജമുൽ കബീറിൽ ഹദീസ് കാണാം. ശ്രദ്ധിക്കുക,
മൻ തസബ്ബഹ ബി സബ്ഇ തമറാതിന അജ്വ, ഒരാള് ഏഴ് അജ്വക്കാരക്ക രാവിലെ കഴിക്ക. ആ രാവിലെ കഴിക്കുന്നതിനെ കുറിച്ച് ആയിഷ ബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അയാള് അതായത് ആദ്യത്തെ വയറ്റിലേക്കുള്ള ഭക്ഷണം അജ്വക്കാരക്ക ഏഴെണ്ണം. മൻ തസബ്ബഹ, ഒരാള് അതിരാവിലെ കഴിച്ചു, ബി സബ്ഇ തമറാതിന അജ്വ, അജ്വക്കാരക്ക ഏഴെണ്ണം അതിരാവിലെ ആദ്യത്തെ പറയാ ആദ്യത്തെ ഉമിനീരില് വെറും വയറ്റിന് നമ്മൾ പറയലോ, ആ വെറും വയറ്റിന് ഏഴ് കാരക്ക കഴിച്ചാൽ, അജ്വക്കാരക്ക കഴിച്ചാൽ, ലം യളുറുഹു യളുറുഹു ദാലിക്കൽ യൗമ സുമ്മുൻ വലാ സിഹ്റുൻ, ആ ദിവസം അവന് വിഷവുമേൽക്കില്ല സിഹ്റുമേൽക്കില്ല എന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന ബി അൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹ ഖാല ഖാലത് ഖാല നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഫീ അജ്വത്തിൽ ആലിയ ശിഫാഅൻ, അതിന് വലിയ ശിഫയുണ്ട്. ഇന്നഹ തെറിയാഖുൻ അവ്വലൽ ബുക്ര, തെറിയാഖ് തെറിയാഖ് വരുന്ന വരുന്ന രീക്കുന്ന തെറിയാഖ്. അത് ഇന്നില അഷ്തഹി തമ്രത അജ്വ, അജ്വ കാരിക്ക കാരക്ക എനിക്ക് വളരെ ഇഷ്ടമാണെന്ന് ഹബീബ റസൂലുള്ളാഹി. മാത്രമല്ല ഇന്നൽ അജ്വത്ത മിൻ ഉർസിൽ ജന്ന, സ്വർഗത്തിലെ വൃക്ഷമാണ് മദീനയിലെ അജ്വ കാരക്ക കേട്ടോ. മദീനയിലെ കാരക്ക മരത്തിന് പോലും പ്രത്യേകത ഉണ്ട്. മദീനയിലെ അജവ കാരക്ക എന്ന് ലോകത്തെ ഏറ്റവും വില പിടിപ്പുള്ള സാധനമാണ് ഈ അജവക്കാണ് ഏറ്റവും വില ഉള്ളത്. നിങ്ങൾ ആ നാട്ടുകാർക്ക് അള്ളാന്റെ ഹബീബ് കൊടുത്തൊരു മാത്രം നിങ്ങൾ നോക്ക്, ആ കാരക്ക വിറ്റാൽ മതിയാവും അവർക്ക് ജീവിക്കാൻ. റസൂലാനെ കൊണ്ട് അവർക്ക് കിട്ടിയ ഷറഫാണത്. സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് സ്വർഗത്തിലെ മരമാണ് എന്ന് ഹബീബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വെറുമ്പാറ്റിൽ ഒരാൾ കഴിച്ചാൽ അത് മതിയാകും അയാൾക്ക് എന്ന് മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെയും ഹദീസ് കാണാം. അല്ലാഹുമ്മ ജഅൽ മദീനത ദുഅഫൈമാ ജഅൽത ബിമക്ക മിനൽ ബറകാ, സഹീഹുൽ ബുഖാരി. പഠിച്ചവനെ മക്കയെ കൊടുത്ത ബർക്കത്തിന്റെ ഇരട്ടി മദീനയിൽ നൽകണമേ. ദാരാ ദുആ ചെയ്തത് മുഹമ്മദ് നബി. എവിടെയാ ഹദീസ്? സഹീഹുൽ ബുഖാരി. പിന്നെ മദീനയെ സ്നേഹിക്കണ്ടേ? ഒരു മുമിന മനുഷ്യൻ എവിടുന്നവരൊക്കെ പഠിച്ചത്? പിന്നെ ഒരു മുമിന മനുഷ്യൻ എങ്ങനെ മദീനയെ സ്നേഹിക്കാതിരിക്കും? മദീനയെ സ്നേഹിക്കാതിരിക്കൽ ഈമാന്റെ അതിരവുമ്പോഴാണ്. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഈ ഹദീസ് ഇമാം ബുഖാരി തന്റെ സഹീഹിൽ രേഖപ്പെടുത്തി. അല്ലാഹുമ്മ ജഅലിൽ മദീന ലിഅഫൈമാ ജഅൽതാ മിൻ ബിമക്ക മിനൽ ബറക. അല്ലാഹുമ്മ അല്ലാഹുവേ ജഅലിൽ മദീന, മദീനക്ക് പഠിച്ചവനെ നീ നൽകണമേ. ലിഅഫൈമാ ജഅൽതാ ബിമക്ക മിനൽ ബറക, മക്കയിലുള്ള ബർക്കത്തിന്റെ അതായത് മക്കയിലുള്ളതിന്റെ രണ്ടരട്ടി, മക്കയിലുള്ള രണ്ടരട്ടി ബർക്കത്ത് മദീനക്ക് കൊടുക്കണമേ എന്ന് ഖാല റസൂലുള്ളാഹി ഹബീബ നബി അള്ളാഹുവിനോട് ദുആ ചെയ്തോ എന്ന് സഹീഹുൽ ബുഖാരി. ഇതെങ്ങനെ മുഅ്മിന മനുഷ്യൻ മറക്കാതിരിക്കാം? അതുകൊണ്ട് തന്നെയാണ് അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിനെ പോലെയുള്ള സൂഫിയാക്കൾ മദീനയിലെ മണ്ണാണ് എന്റെ കണ്ണിന്റെ സുറുമ എന്ന് പറഞ്ഞത്. അതൊക്കെ വെറും വാക്കാകുന്നു, വിചാരിക്കരുത്. മദീനയിലെ മണ്ണ് എന്റെ കണ്ണിന്റെ സുറുമ എന്ന് പറയാനുള്ള കാരണം അതാണ്. മദീനയിലേക്ക് റസൂലുള്ളാഹി അനുവാദം തരാതെ മദീനയിലെ ഹറമിലേക്ക് കയറാത്ത ആളാ അബൂ അബ്ദില്ലാഹി മുഹമ്മദ് ഇബ്നു ഇസ്മായിലുൽ ബുഖാരി. റസൂലുള്ളാഹിന്റെ സമ്മതം കിട്ടാതെ മദീനയിൽ ഹറമിൽ കയറിയില്ല, ഹറമിലേക്ക് കയറിയില്ല. ഇമാം ബുഖാരി കാത്തിരുന്നു. ബുഖാരി സഹീഹുൽ ബുഖാരി എഴുതിയിട്ട് ഇമാം ബുഖാരി തങ്ങൾ മദീനയിൽ വന്നു, എന്നിട്ട് ഹറമിന്റെ പുറത്തിരുന്നു, റസൂലുള്ള സ്വപ്നത്തിൽ വന്ന് പറയണം, ഇസ്മായില് മുഹമ്മദ് ഇസ്മായില് നിനക്ക് ഞാൻ കയറാൻ അനുവാദം തന്നിട്ടുണ്ട്, എന്റെ റസൂൾ എന്നോട് പറയാം. റസൂൾ ഹറം ചവിട്ടൂല, രാജാവിനോട് വന്ന് സമ്മതം തരണം. അങ്ങനെ പറവാ. ഒരുപാട് ദിവസം അങ്ങനെ കഴിഞ്ഞു. റസൂൽ അല്ലാഹു പരീക്ഷിച്ചു. സമ്മതം കൊടുത്തു, അപ്പോഴാണ് തന്റെ കിതാബും കൊണ്ട് ഇന്നിപ്പോ നമ്മൾ ഈ പറഞ്ഞ സ്വഹീഹുൽ ബുഖാരിയിലെ ആ സ്വഹീഹുൽ ബുഖാരി അങ്ങനെ പ്രകാശനം ചെയ്തത്. അതാണ് എന്റെ പ്രകാശനം. അങ്ങനെ അതല്ലേ സ്വഹീഹ്, മനസ്സിലായില്ലേ പറഞ്ഞത്? ഇമാം എവിടുന്നാ വരുന്നത്? യൂറോപ്പിൽ നിന്ന് വരിക, യൂറോപ്പിൽ നിന്ന് കവാടത്തിൽ നിന്നാ വരുന്നത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ബുഖാരി എഴുതിയിട്ട് അതാണ് ബുഖാരിയുടെ പ്രകാശനം. ബുഖാരി എഴുതിയിട്ട് ഹറമിന്റെ പുറത്ത് വന്നിട്ട് കാത്തിരുന്നു, റസൂലുള്ള സ്വപ്നത്തിൽ വന്ന് സമ്മതം തരാതെ അകത്തേക്ക് കയറൂല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹറമിന്റെ പുറത്ത് കാത്തിരുന്ന സ്ഥലത്ത് പിന്നീട് മുസ്ലിമീങ്ങൾ ഒരു പള്ളി ഉണ്ടാക്കി, അതാണ് മദീനയിലെ മസ്ജിദുൽ ബുഖാരി.
അതാണ് ഇപ്പോഴും അവിടെ പള്ളിയുണ്ട്, അതാണ് മസ്ജിദുൽ ബുഖാരി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കാത്തിരുന്ന സ്ഥലം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്മതം കിട്ടാതെ ഞാൻ മദീനയിലേക്ക് കയറുകയില്ല, അങ്ങനെ പറഞ്ഞ് കാത്തിരുന്നു. ആ ദൃഢനിശ്ചയത്തിൽ കാത്തിരുന്നു ഈ ലോകം കണ്ടിട്ടുള്ള മഹാപ്രതിഭകളിൽ ഒരാളായ അബൂ അബ്ദില്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു. അപ്പോൾ മദീന എന്തായിരിക്കും എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. മാത്രമല്ല, ഹബീബായ റസൂലുള്ളാഹി മദീനയിൽ പ്ലേഗ് ബാധിക്കുകയില്ല, മദീനയിൽ പനമ്പനി ഹബീബായ റസൂലുള്ളാഹി ഓടിച്ചു കളഞ്ഞതാണ്. ഹബീബായ നബി മദീനയിൽ വന്നപ്പോൾ മദീനയിൽ മലമ്പനി ഉണ്ടായിരുന്നു. ഈ ഹദീസ് ഇമാം ബുഖാരി സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, ഇത് ഹബീലൽ ജുഹ്ഫാ, ഇവിടെ ബുദ്ധിമുട്ടാക്കല്ലേ, ജുഹ്ഫയിലേക്ക് പോയിക്കോന്ന് മുസ്തഫാ നബി പറഞ്ഞു മലമ്പനിയോട്. ഫദഹബതിലൽ ജുഹ്ഫാ, അങ്ങനെ മദീനയിലെ മലമ്പനി അവിടെ പോയി. മദീനയിലേക്ക് ഒരിക്കലും പ്ലേഗ് വരികയില്ലെന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ പ്ലേഗ് ബാധിക്കുകയില്ല, മദീനയിൽ പ്ലേഗ് ബാധിക്കുകയില്ല. കാരണം അത് രാജാവിന്റെ സ്ഥലത്തും പിന്നെ അങ്ങനെ ഉണ്ടായ പിന്നെന്താ മദീനയിൽ പ്ലേഗ് ബാധിക്കുകയില്ല. മദീനയിൽ ഒരിക്കൽ ഭൂമി കുലുങ്ങിയപ്പോൾ അടിച്ചു നിർത്തി ആര്? മഹാനായ മുഹമ്മദ്, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്താ കളിക്കണമെന്ന് ഭൂമിയോട് പറഞ്ഞു. എന്താ വിചാരിച്ച്, എന്താ കളിക്കാൻ നേരാ നാടുന്ന വിചാരിച്ചു. വാദ്യൂട്ട് അടിച്ചു ആര്? ഭൂമി അടിച്ചു. ഈ സംഭവം ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവം ഹാഫിദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു ഇബ്നു കസീർ തഫ്സീർ ഇബ്നു കസീർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹദീസ്, ഈ സംഭവം ബഹുമാനപ്പെട്ട ഇമാം ഖുത്തബി ജാമിഉൽ അഹ്കാമിൽ ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവം ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹഖൽ ബറൂസവി റളിയല്ലാഹു അൻഹു തഫ്സീർ റൂഹുൽ ബയാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവം സ്വഹീഹാണെന്ന് ഇബ്നു തൈമിയ പോലും തന്റെ അൽ മുഅ്ജിസത്തുൽ കറാമയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവം സ്വഹീഹാണെന്ന് ഇബ്നു തൈമിയ തന്റെ അൽ ഫുർഖാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവം സ്വഹീഹാണെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു ഷറഹുൽ മുഅദ്ദബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പരിശോധിച്ച കിതാബാണ് ഈ പറഞ്ഞത്, അതിന്റെ ഒക്കെ അപ്പുറത്തുണ്ടാവാം. ഞാൻ പരിശോധിച്ചതാണ് ഈ പറഞ്ഞത്, ഇത് സഹയാണ്. അടിച്ചു നിർത്തി ഏതാ നാട്? എന്റെ കുതിര, എന്റെ ഈ കുതിരാളിക്കാണോ? അടിച്ചാ കൊണ്ട് നിർത്തി ആരെ? ഭൂമി അടിച്ചു. ഫഅഖദ സൗതഹു, തന്റെ ചാട്ടവാർ എടുത്തിട്ട് നറബല്ല അർദ ഭൂമി അടിച്ചു. ഫമാ വഖഅതി സൽസലതു ഫിൽ മദീനതി ബഅദു ശറഹ് മുസ്ലിമിൽ, ശറഹ് മുഹദ്ദബിൽ ഉണ്ട് ഞാൻ കണ്ടതാണ്. فَمَا وَقَعَتِ الزَّلْزَلَةُ فِي الْمَدِينَةِ بَعْدُ പിന്നെ മദീനയിൽ ഭൂമി കുലുക്കം ഉണ്ടായതല്ല. അടിച്ചു നിർത്തി ആര്? മഹാനായ സയ്യിദുന ഉമർ ബിൻ ഖത്താബ്. ലോകത്ത് അവസാനമായി നശിക്കുന്ന നാട് മദീനയായിരിക്കും. മദീന നാശായാൽ ഖിയാമത്ത് നാളാണ്. മദീന നശിക്കുക, മദീന അവസാനമായി, ആഖിറു ഖുറൽ അർളി ഖറാബൻ മദീനത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആഖിറു ഖുറൽ അർളി ഖറാബാ, ഭൂമിയിൽ അവസാനം നാശമാകുന്ന നാട് മദീനയായിരിക്കും. മദീന തകർന്നു പോയാൽ ലോകം തകർന്നു പോവും. മദീന തകർന്നാൽ ലോകം തകർന്നു. ഇതാണ് മദീനയുടെ പാഠം. മദീനക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മദീനയിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ ആ ഒരു സൽത്തനത്ത് ഖിയാമത്ത് നാളിന്റെ അവസാനം നേട്ടത്തിലേക്ക് വാ, നേട്ടത്തിലേക്ക് വാ എന്ന ആളുകൾ ജനങ്ങളെ വിളിക്കുകയാണെങ്കിൽ നേടാൻ വേണ്ടി പോകേണ്ട നാൾ. വൽ മദീനത്തു ഖൈറുല്ലഹും ലൗ കാനൂ യഅലമൂൻ, ഒരാൾ നേടാൻ പോകേണ്ട നാട് മദീനയാ, മദീനയിലേക്ക് നേടാൻ പോയിക്കോളൂ. ഒരാൾ തൻ്റെ കൂട്ടുകാരനെയും കൂട്ടിയിട്ട് കുടുംബക്കാരനെ കൂടിയിട്ട് ഏതെങ്കിലും നാട്ടിലേക്ക് വല്ലതും നേടാൻ പോവുകയാണെങ്കിൽ അവരാദ്യം നേടാൻ പോകേണ്ടത് എവിടേക്കാണ്? മദീനയിലേക്കാണ്. വൽ മദീനത്തു ഖൈറുല്ലഹു ലൗ കാനൂ യഅലമൂൻ. ഇമാം മുസ്ലിം തൻ്റെ സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു അവിടെ പോയി നേടാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു അവിടെ പോയി നേടാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മദീനയിൽ പോയി നേടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അത് വല്ലാത്ത ഒരു മണ്ണ. മരിക്കാൻ പോകുന്ന ഒരു മദീനയിലേക്ക് ഒരിക്കൽ പോയിക്കോളൂ. അങ്ങനെ ഉണ്ടോ പറയലേ? അങ്ങനെയും പറഞ്ഞു. മന്നറാല അയമൂത ബിൽ മദീനത്തി ഫല്യമുത് ബിഹാ ഫൈനി അന ശാഫിഉൻ ലഹു യൗമൽ ഖിയാമ. മദീനയിൽ മരിക്കാൻ ആഗ്രഹമുള്ളവർ മദീനയിൽ മരിച്ചോളൂ. മദീനയിൽ ഒരാൾ മരിച്ചാൽ പോവ മുമ്മിയുൻ അന ശാഫിഉൻ ലഹു യൗമൽ ഖിയാമ. മദീനയിൽ ഒരാൾ മരിക്കാൻ ഭാഗ്യമുണ്ടായാൽ അവന്
അവന് സ്വർഗം കൊടുക്കും, ഞാൻ ശഫാഅത്ത് ചെയ്യുമെന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളൊക്കെ ഹജ്ജിന് പോയ കൊല്ലം ജബ്ബാർ പൈസ എന്ന ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം മദീനയിൽ വെച്ച് പെട്ടെന്ന് മരിച്ചു. ഞാൻ ആ മരണസമയത്ത് കൊതിച്ച് മരിച്ചവനെ, മരിച്ചാൾ ഞാനായിരുന്നു. ഒരു ഭാഗ്യം വിചാരിച്ചൊരു കാര്യമല്ലല്ലോ, അള്ളാഹുവിന് വിചാരിക്കല്ലേ. അതും ഹറം മക്കേന്ന് അദ്ദേഹം മദീനയിൽ വന്നു. അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം മദീനയിൽ വന്നു, മക്കേന്ന് മദീനയിൽ വന്നു. മദീന റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്ത് കഴിഞ്ഞാൽ പോയതാണ് അന്നപ്പം മരിച്ചു. സിയാറത്ത് കഴിഞ്ഞു വഫാത്തായി ഈ മനുഷ്യൻ മരിച്ചു. കരക്കൂട്ടിയ അതിന് എൻ്റെ അഭിപ്രായം ആ മനുഷ്യൻ നേരത്തെ സിറായി ഇങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടാവണം. വല്ലാത്തൊരു നേട്ടം കിട്ടിയത് മനുസ്തത മദീനയിൽ മരിക്കാൻ കഴിയുന്നവർ മദീനയിലേക്ക് മരിക്കാൻ വന്നുകൊള്ളൂ. മദീനയിൽ മരിക്കുന്നവർക്ക് ഞാൻ ശഫാഅത്ത് ചെയ്യും. ഹബീബ റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വതആല സർവ മുഅ്മിനീങ്ങൾക്കും നമുക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്തഫ നബിയുടെ ശഫാഅത്ത് അല്ലാഹു തആല നൽകട്ടെ, ഹബീബിന്റെ ശഫാഅത്ത് അല്ലാഹു നമുക്ക് നൽകട്ടെ, ഹബീബിന്റെ ശഫാഅത്ത് അല്ലാഹു നമുക്ക് നൽകട്ടെ. ലാ യസ്ബുത്തു അഹദുൻ അലാ ലവാ ലഅവാഇഹാ വജ്ഹദിയാ ഇല്ലാ ഇല്ലാ കുന്തു ലഹു ശഫീഅൻ ഔ ശഹീദൻ യൗമൽ ഖിയാമാ. മദീനയിൽ ഒരാൾ യാത്ര ചെയ്ത് മദീനയിൽ വിഷമുണ്ടായ ആരോട് പറയപ്പെടില്ല, ക്ഷമിക്കണം, മനസ്സിലായില്ല, വളരെ ശ്രദ്ധിക്കണേ. മദീനയിൽ ഒരാൾ മദീന യാത്രയിൽ എന്ത് വിഷമുണ്ടെങ്കിലും ഒരാളോട് പറയാൻ പാടില്ല, അങ്ങനെ ക്ഷമിച്ചാൽ അന്ത്യനാൾ ഞാൻ അവൻ ശഫാഅത്ത് ചെയ്യും. വളരെ പേടിക്കണം. എന്താണ് ഒരു നാട്, നിങ്ങൾ എന്താ മുസ്ലിമീങ്ങളെ, ഇത് എന്റെ നാടാണ്. ഈ ഹദീസ് ഇമാം മുസ്ലിം തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹദീസ് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മദീനയിൽ ആരെങ്കിലും മദീനയിൽ ഒരു വിഷമമുണ്ടായി, എന്നിട്ട് അയാൾ മദീനയിൽ ആ വിഷമം ക്ഷമിച്ചു പോയി. അതങ്ങനെ ക്ഷമിച്ചു അയാൾ. മദീനയിൽ വേണ്ടത്ര ഭക്ഷണം കിട്ടിയില്ല, മദീനയിൽ വേണ്ടത്ര യാത്രാ സൗകര്യത്തിൽ താമസ സൗകര്യം കിട്ടിയില്ല, എന്തൊക്കെ ഉണ്ടാവുമല്ലോ, എന്തായാലും ക്ഷമിച്ചാൽ ഇന്നി കുന്തു ശഫീഅൻ ഔ ശഹീദൻ. അവൻ എന്റെ നാട്ടിലോട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പഠിച്ചവനെ, ഞാൻ അള്ളാഹുവിനെ സാക്ഷിക്കോളാം. റബ്ബേ എന്റെ മദീനയിൽ വന്നിട്ട് അവൻ ക്ഷമിച്ചിട്ടുണ്ട് റബ്ബെ, ഞാൻ സാക്ഷ്യവും. കുന്തു ശഫീഅൻ ഔ ശഹീദൻ യൗമൽ ഖിയാമാ. മദീനയിൽ ഏത് വിഷമുണ്ടെങ്കിലും മദീനയിൽ ആ വിഷമത്തെ ഒരാൾ സഹിക്കാൻ തയ്യാറാകണം. മദീനയിൽ സഹിക്കുന്നവർക്ക് വലിയ നേട്ടം. ഇബ്രാഹിം ആ മക്കാർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്തു. ഞാൻ ആകട്ടെ ഹറമത്തുൽ മദീന കമാ ഹറമ ഇബ്രാഹിം മക്ക. എന്റെ ബാപ്പ ദുആ ചെയ്തതിന്റെ ഇരട്ടിയാണ് ഞാൻ മദീനക്കാർക്ക് ദുആ ചെയ്യുന്നത് എന്ന് ഖാല റസൂലുള്ളാഹി. എല്ലാത്തിലും നേട്ടമുണ്ടാകും. ഇഷ്ടദ്ജുഹുദു ബി മദീന വഖാല സ്സിറു വഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ കുറച്ച് വിഷമം കൂടി, മദീനയിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി, മദീനയിൽ വലിയ ദാരിദ്ര്യം ഉണ്ടായി. അപ്പോൾ ഹബീബ റസൂലിനോട് ആളുകൾ അന്യായം പറഞ്ഞു. ഈ ഹദീസ് ഇമാം ബസ്സർ റളിയല്ലാഹു അൻഹു തന്നെ മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസ്തഫ നബി പറഞ്ഞു, ഇസ്ബിറു യാ അഹ്ലൽ മദീന, മദീനക്കാരെ ഇവിടുത്തെ ബുദ്ധിമുട്ട് ക്ഷമിച്ചോളൂ. വാബിശ്റു ഫൈനി ഖദ് ബാറക്തു അലാ സ്വഹിക്കും വമുദ്ദിക്കും കുലു ജമീഅ. ഭക്ഷണത്തിൽ കമ്മി വന്നപ്പോൾ ഹബീബ നബി പറഞ്ഞു, നാല് നാട് വിട്ടു പോകണ്ട, മദീനയെ കഴിഞ്ഞു കുടിക്കോളൂ. ഉള്ള ഭക്ഷണം എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചോളൂ. വലാ തഫറഖു വിട്ടുപിരിയരുത്. ഫഇന്ന ത്വഅമ അർറജുലി യക്ഫീ ലിസ്നൈനി വത്വഅമുൽ ഇസ്നൈനി യക്ഫീ ലർബഅ വത്വഅമുൽ അർബഅ യക്ഫീ ലഖംസ ഫഇന്നൽ ബറകത ഫിൽ ജമാ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാരിദ്ര്യം വന്ന വിഷമം വന്നപ്പോൾ പറഞ്ഞാലും മദീന വിട്ടു പോകണ്ട, മദീനയിലുള്ള ഭക്ഷണം കൂടി ഇരുന്ന് കഴിച്ചാൽ മതി, മദീന എന്ന നാട്ടിൽ തന്നെ അല്ലാഹു തആല ബറക്കത്ത് ചെയ്തിട്ടുണ്ട് എന്ന് ഹബീബ റസൂലുള്ളാഹി. നബി ഹുറൈറത്ത ഖാല. ഇമാം മുസ്ലിം തങ്ങൾ വേറെ ഒരു ഹദീസ്, എല്ലാവരും ഇതിൻ്റെ ഓരോരുത്തരും വീട്ടിൽ ഇരുന്ന് പഠിക്കാൻ വേണ്ടിയാണ് ഈ ഹദീസ് വീണ്ടും വീണ്ടും അതിലേക്ക് കയറ്റി തരുന്നത്. ഇത് ഇമാം മുസ്ലിം തങ്ങളെ ഹദീസാണ് ഇനി പറയാൻ പോകുന്നത്. കനന്നാസുർ കാനിദാർ ഔ അവ്വല തംരീ ചൗ ബിഹി ലൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോ, ഞങ്ങളോട് പറഞ്ഞു മദീനക്കാർക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്ത്?
ഒരു വീട്ടിലൊരു പഴക്കൊലുണ്ടായാൽ ആദ്യം റസൂൽ കൊണ്ടേ കൊടുക്കും. ഇത് ഈ അടുത്ത കാലം വരെയുള്ള മുഅ്മിനീങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഒരു നാട്ടിൽ ഒരു പഴക്കൊല മറ്റുണ്ടെങ്കിൽ ആദ്യം അഹ്ലുൽ ബൈത്തിന് കൊണ്ടു കൊടുക്കും, തങ്ങന്മാർ കൊണ്ടു കൊടുക്കും, ഇത് കഴിക്കുള്ളൂ. ഇതൊക്കെ മുഅ്മിനീ, ഇതൊക്കെ സുന്നത്തെ അമാനത്തിൻ്റെ ശൈലിയ, ഇതൊക്കെ മുഅ്മിനീങ്ങളെ ശൈലി. ഇതൊക്കെ വലിച്ചെറിഞ്ഞില്ലേ, ഇതൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞില്ലേ മനുഷ്യന്മാർ, പിന്നെ അവിടെ ബർക്കത്തുണ്ടാവുക? എങ്ങനെ നമുക്ക് ബർക്കത്തുണ്ടാവുക? എങ്ങനെ ഉണ്ടാവുക? പിന്നെ നീ തിന്നുന്നതിൽ വല്ല അത് കൊടുത്താൽ നീ കഴിക്കുന്ന ബാക്കിയിൽ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യും. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലേക്ക് പോകണം. സ്വഹാബികളോട് അൻസാരികളോട് പറഞ്ഞു, അൻസാരികളെ ദാനം ചെയ്യുവീൻ. അപ്പോൾ അൻസാരികൾ മുസ്തഫ നബിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി, പുണ്യനബിയെ ഇതൊക്കെ ഞങ്ങളെ വീട്ടിലുള്ളതാ, ഇതിൽ നിങ്ങൾ എടുക്കുന്നതിലാണ് നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾ ഉപേക്ഷിക്കുന്നതിലേ അല്ല. ഞങ്ങൾ കൊണ്ടുവന്നാൽ ഇതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലോ? അതുകൊണ്ട് വീട്ടിൽ പോവാർ റസൂലാനെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, നബിയെ നിങ്ങൾ പറയാ, നിങ്ങൾ എടുക്കുന്നതിലാണ് ഞങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾ ഉപേക്ഷിക്കുന്നതിലല്ല എന്ന് അൻസാരിങ്ങൾ മുസ്തഫ നബിയോട് പറഞ്ഞു. തന്നെ ഉമ്മ മുസ്ലിം തന്നെ സ്വഹീൽ രേഖപ്പെടുത്തുന്നു. അതിനക്കർക്ക് സ്വഭാവം ഉണ്ടായി, പഴങ്ങത്തെ ആദ്യത്തെ പഴമുണ്ടായാൽ അതുകൊണ്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് വരും. എന്നിട്ടോ ഹബീബ ഫഅഖദഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പഴം റസൂലുള്ള കയ്യിൽ വാങ്ങും. ഫഖാല എന്നിട്ട് പറയും, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ തമരിനാ وبارك لنا في مدينتنا وبارك لنا في صاعنا وبارك لنا في مدنا اللهم ان ابراهيم عبدك وخليلك ونبيك واني عبدك ونبيك وانه دعاك لمكه واني ادعو للمدينه بمثل ما دعاك لمكه ومثله معه അള്ളാഹുവേ ഈ പഴം കയ്യിൽ വാങ്ങി ഉടനെ ഹബീബാ നബി ദുആ ചെയ്യും, അള്ളാഹുവേ ഞങ്ങളെ പഴങ്ങളിലും നീ നാട്ടിലെ മദീനയിലും നീ ബറക്കത്ത് ചെയ്യണമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിരുന്നു. ഇമാം മുസ്ലിം, ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് ദുആ ചെയ്തു മക്കൾക്ക് വേണ്ടി, അതിൻ്റെയും അത്ര പിന്നെയും വമിസ്ലിഹി മഅഹു അത്രയും പിന്നെ അത്ര പിന്നെയും വേറെയും എന്നോട് ഞാൻ ഈ നാട്ടിന് വേണ്ടി ദുആ ചെയ്യുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. മറക്കരുത്, ഒരു ഹദീസ് കൊണ്ട് ഞാൻ മറക്കുന്നതിന് മുമ്പ് ഓർമ്മപ്പെടുത്തി തരുകയാണ്, ഈമാന്റെ നാട് മദീനയാണ്. ഈമാൻ വേണ്ടവരെ മദീനയിൽ പോയിക്കോളൂ, ഈമാൻ വേണ്ടവരെ മദീനയിൽ പോയി കൊതിച്ചുകൊള്ളൂ, ഈമാനെ തേടിക്കൊള്ളൂ. ഇന്നൽ ഈമാന ലയറിസുയിലൽ മദീന കമാ തയറിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ, പാമ്പ് അതിന്റെ മാളത്തിലെ കഭയം വേണ പോലെ ഈമാൻ മദീനയിലേക്ക് അഭയം തേടും. ഖാല റസൂലുള്ളാഹി, ഈമാന്റെ നാട് മദീനയാ, മദീന പോയി പറഞ്ഞോളൂ, മദീന ഈമാൻ കൊടുക്കുന്ന ആളവിടെയാണ്? ഈമാൻ കൊടുക്കുന്ന ആളാരാ? സയ്യിദുന മുഹമ്മദ് ഹബീബായ റസൂലുള്ളാഹി, ഈമാന്റെ ആള് മുസ്തഫ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നൽ ഈമാൻ ലയറിസു ഇലൽ മദീന പാമ്പ് അതിന്റെ മാളത്തിലേക്ക് അഭയം തേടുന്നത് പോലെ ഈമാൻ മദീനയിലേക്ക് അഭയം തേടുന്ന കാലഘട്ടം വരുമെന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. എന്താ അതിന്റെ മായന? എന്താണ് അതിന്റെ മായന? എല്ലാ നാട്ടിലും ഈമാൻ ഇല്ലാത്തൊരു കാലം വരും. അന്നും എവിടെ ഉണ്ടാകും? ഇതിനുണ്ടാവും. അവിടെ നിന്ന് അവിടെ ഈമാൻ ഒഴിവാവൂല, അവിടെ പോയാൽ അത് കിട്ടും. അതിനവിടെ പോവാൻ കൊതിക്കുക, അവിടെ കൊതിക്കുക. മദീനയിലേക്ക്, മദീനയിലേക്ക് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുക, മദീനയിലേക്ക് കൊടിക്കുക, മദീനയെ കൊടിക്കുക, മദീനയെ ആഗ്രഹിക്കുക. ഇമാൻ ഉണ്ടാവും. ഇമാൻ ഏത് നാട്ടിലും ഇല്ലാത്ത കോഴിക്കോട് ഇമാൻ ഇല്ലാത്ത കാലം വരും, മഞ്ചേരി ഇമാൻ ഇല്ലാത്ത കാലം വരും, കണ്ണൂരും കാസർഗോഡ് ഇമാൻ ഇല്ലാത്ത കാലം വരും. എന്നാൽ ഇന്നൽ ഇമാന ലയഗിരിസു ഇലൽ മദീന കമാ തരിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ. ഇത് റൗളയുടെ മുന്നിൽ ഒരു ളികയിൽ സ്വർണ്ണ ലിപിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അത് പോയി കാണാൻ ഇനിയും നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ ഹദീസ് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. റൗളയുടെ മുന്നിൽ ഇങ്ങോട്ട് വന്നാൽ ഒരു പച്ചത്തളികയിൽ സ്വർണ്ണ ലിപിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, പാമ്പ് അതിന്റെ മാളത്തിലേക്ക് അഭയം തേടുന്നത് പോലെ ഈമാൻ മദീനയിലേക്ക് അഭയം തേടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി
മദീനയിലെ രണ്ട് മലകൾക്കിടയിലുള്ള ആ ഇടയിൽ ഞാനിതാ ഹറാമാക്കിയിരിക്കുകയാണ്. അതിനിടയിലുള്ള വൃക്ഷങ്ങളെ മുറിക്കാൻ പാടില്ല, അതിനിടയിൽ വേട്ടയാടാനും പാടില്ല എന്ന് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മദീനയിൽ ആ രണ്ട് മലകൾക്കിടയിൽ മരം മുറിക്കരുത്, അവിടെ വേട്ടയാടരുത്, ഇത് പ്രധാനപ്പെട്ട ഒരു മണ്ണാണ് എന്ന് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും ഒരു ഹദീസ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ വേറെ ഒരു ഹദീസ് അന്നഹു വസഫഹാബി അന്നഹ ഖറിയത്തുൻ തൗകുലുൽ ഖുറാ, എല്ലാ നാടുകളെയും ഒരു നാട് വിഴുങ്ങും. മുസ്തഫ നബി പറഞ്ഞു എല്ലാ നാടുകളെയും ഒരു നാട് വിഴുങ്ങും, എല്ലാ നാടുകളെയും ഒരു നാട് വിഴുങ്ങും. ആ നാട് മദീനയാണ്. എങ്ങനെ മദീന വിഴുങ്ങിയ നാട്? നമ്മുടെ നാട് മദീന വിഴുങ്ങി, അതുകൊണ്ടാണല്ലോ ഇവിടെ ഇസ്ലാം ഉണ്ടായത്. മനസ്സിലായില്ല. എല്ലാ നാടും മദീനയുടെ നഗര കവാടം കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നവർ ലോകത്ത് മുഴുവനും മദീനയെ പ്രചരിപ്പിക്കും. അങ്ങനെ ഒരു ആ നാട് മദീനയുടേതാവും. ഇന്നൽ മദീന, ഭൂമിയിലെ സർവ ഗ്രാമങ്ങളെയും മദീന കൊണ്ട് വിഴുങ്ങും. അങ്ങനത്തെ ഒരു കാലഘട്ടം വരും എന്ന് ഏതൊരു നാട്ടിലും മദീനയിൽ സന്ദേശമില്ലാത്തൊരു വീടുണ്ടാവുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് ഇമാം ബുഖാരി ഇമാം മുസ്ലിം തന്റെ സ്വഹീഹുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മദീനയിൽ ആരെങ്കിലും വേണ്ടാത്തത് ചെയ്താൽ, മദീനയിൽ ഒരാൾ വേണ്ടാത്തത് ചെയ്താൽ നശ്വവും ആരെങ്കിലും ചതിച്ചു പോയാൽ ഉപ്പ് വെള്ളത്തിൽ കിടന്ന് ഉരുകും പോലെ ഉരുകിത്തീരും. മദീനയെ ചതിക്കാൻ പാടില്ല, മദീനക്കാരെ ആരും ചതിക്കാൻ പാടില്ല. മദീനക്കാരെ ആര് ചതിച്ചാലും, മദീനക്കാരിൽ ആരെങ്കിലും വേണ്ടാത്തത് ചെയ്താൽ മദീനയിൽ ഒരാൾ വേണ്ടാത്തത് ചെയ്താൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാവും, മലക്കുകളുടെ ശാപമുണ്ടാവും, അന്ത്യനാൾ വരെയുള്ള നല്ല മനുഷ്യന്മാരുടെ ശാപമുണ്ടാവും. لا يقبل الله منه صرفا ولا عدلا. അല്ലാഹു ഒരിക്കലും അവനെ സ്വീകരിക്കുകയില്ല. ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മദീനയിൽ വേണ്ടാത്ര ചെയ്യരുത്, മദീനക്കാരെ ചതിക്കരുത്, മദീനയിൽ നിന്ന് ഒരു റുപ്യ ഒരു 50 പൈസ പോലും ബാക്കിയാക്കരുത്, മദീനക്കാരെ ആരും വഞ്ചിക്കരുത്. എവിടെ വഞ്ചിക്കാൻ പാടില്ല, മദീനയിൽ പ്രത്യേകിച്ചും. മദീനയിൽ വഞ്ചിച്ചാൽ, മദീനക്കാരെ വഞ്ചിച്ചാൽ ഈ ലോകത്തെ നശിക്കുന്ന ഉപ്പ് വെള്ളത്തിൽ ഉപ്പിട്ടാൽ ആ ഉപ്പ് ഉരുകിത്തീരും പോലെ മദീനക്കാരെ ചതിച്ചാൽ ഈ ലോകത്തന്നെ ഉരുകിത്തീരും. മനസ്സിലായില്ല. മദീനക്കാരെ ആരും ചതിക്കാൻ നോക്കരുത്. മദീനക്കാരെ ആര് ചതിച്ചാലും അതൊക്കെ വലിയ പാടുണ്ട്. മദീനക്കാരാണ് അഹ്ലുൽ ബൈത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്നവരാ. അക്ക ഇതൊക്കെ നിന്ന് മുഅ്മിനീങ്ങൾക്ക് മനസ്സിലാവും. അക്ക അഹ്ലുൽ ബൈത്ത് ചതിക്കാൻ പാടില്ല, ചതിക്കാൻ പാടില്ല. ഇതൊക്കെയിൽപ്പെടും. മദീനക്കാരാണ്, മദീനയിൽ വന്നവരാണ് അഹ്ലുൽ ബൈത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസല് മദീനയാണ്, ചതിക്കാൻ പാടില്ല. അൻമാ, ഈ ലോകത്ത് തന്നെ അവർ ഉരുകിത്തീരും, ഈ ലോകത്തന്നെ നശിച്ചു പോകും, ഉരുകിത്തീരും. വേറെ ഹദീസ് ഇമാം മുസ്ലിം ഇരിക്കമായി ഉപ്പ് ഉരുകിത്തീരും പോലെ ഉരുകിത്തീരും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ മാത ഫി അഹദിൽ ഹറമൈൻ ബുഇസാ മിൻ യൗമൽ ഖിയാമ. കൊതിച്ചോളൂ, ഇതിനൊക്കെ കൊതിച്ചോളൂ. അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. ഞാൻ നേരത്തെ വാക്കുകൊണ്ട് പറഞ്ഞു, ആ ഹദീസ് ഹദീസാക്കി തന്നെ പറഞ്ഞുതരാം. ഇമാം ബുഖാരി ബൈഹഖി തങ്ങൾ ഈ ഹദീസിനെ രേഖപ്പെടുത്തിയിരുന്നു. മൻ മാത ഫി അഹദിൽ ഹറമൈൻ, മസ്ജിദുൽ ഹറാമിലോ മസ്ജിദുൽ നബവിയിലോ ഒരാൾ അതിന്റെ പരിസരത്തോ ഹറമിലോ മരിച്ചു പോയാൽ അന്ത്യനാളിൽ അവനെ നിർഭയനായിട്ടാണ് വരിക. ഒരു പേടി ഉണ്ടാവില്ല, കബർ നിണിച്ചിട്ട് ഒരു പേടി ഉണ്ടാവില്ല. മക്കയിലെ ഹറമിന്റെ പരിസരത്തോ ഉള്ളിലോ, ഹറമിന്റെ ഉള്ളിൽ, മക്കയിലെ ഹറമിന്റെ ഉള്ളിലോ മദീനയിലെ ഹറമിന്റെ ഉള്ളിലോ നമുക്കൊന്ന് കൊതിച്ചു നോക്കുക. ഒരിക്കല്ലേ, ഒരിക്കല്ലേ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മക്കയിലെ ഹറമിന്റെ മദീനയിലെ ഹറമിന്റെ ഉള്ളിൽ മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് തരട്ടെ, അള്ളാഹു ആ തൗഫീഖ് നമുക്ക് തരട്ടെ.
മഹ്ശറിൽ വരാൻ ഒരു പേടി ഉണ്ടാവില്ല, ഒന്നിനും പേടി ഉണ്ടാവില്ല, ഒരു പേടി ഉണ്ടാവില്ല. നമ്മൾ ചിന്തിക്കണം എന്താണ് മതിയെ. അല്ലാഹു നമുക്ക് നാഫിയായി ഇവനെ തരട്ടെ. മദീനക്ക് വേണ്ടി ദുആ ചെയ്തതായത്, മദീനക്ക് വേണ്ടി ദുആ ചെയ്യാനായത്, മദീനക്ക് വേണ്ടി അനവധി അനവധി ആയത്തുകൾ, ഞാൻ ചില സാമ്പിളുകൾ മാത്രം ഒന്ന് കാണിച്ചു തരാം. ഒരുപാട് വിഷയം പറയാനുള്ളത് കൊണ്ട് അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. وقل رب ادخلني مدخل صدق واخرجني مخرج صدق واجعل لي من لدنك سلطانا نصيرا. سورة الإسراء 85 آية. ഈ ദുആക്ക് ഹിജ്റയുടെ മുമ്പ് അല്ലാഹു ഹബീബിനോട് കൽപ്പിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയെ നിങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യണം എന്ന്. അല്ലാഹുവേ സത്യത്തിൽ എന്നെ നീ പ്രവേശിപ്പിക്കണമേ, അല്ലാഹുവേ സത്യത്തിന്റെ ഇറക്കം എന്നെ ഇറക്കണമേ, സത്യമുള്ളിടത്ത് എന്നെ ഇറക്കണമേ, സത്യമുള്ളിടത്ത് എന്നെ പ്രവേശിപ്പിക്കണമേ. എന്റെ സഹായത്തിന്റെ ഒരധികാരവും എനിക്ക് നീ നൽകണമേ. ഇങ്ങനെ മുസ്തഫ നബിയെ കൊണ്ട് മക്ക ജീവിത കാലഘട്ടത്തിൽ അല്ലാഹു തആല ദുആ ചെയ്യിപ്പിച്ച ആയത്താണ് സൂറത്തുൽ ഇസ്റാഇന്റെ 85-ാമത്തെ വചനം. ഖുർറബ്ബി അദ്ഖിൽനി മുദ്ഖല സിറഖ് വാഖ്രിജ്നി മുഖ്റജ സിറഖ് വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറാ എന്ന് അല്ലാഹുവേ സത്യത്തിന്റെ അടുത്ത് എന്നെ പ്രവേശിപ്പിക്കുക, സത്യത്തിന്റെ അടുത്ത് എന്നെ ഇറക്കുക. ഉജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറാ, അല്ലാഹുവേ നിന്റെ സഹായമുള്ള ഒരു അധികാരവും എനിക്ക് നീ നൽകണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ആ അധികാരം ഹബീബായ റസൂലുള്ളാഹിക്ക് നൽകി. മദീനയിലെത്തിയപ്പോൾ മുസ്തഫ നബി മദീനയിൽ വന്നപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റാഇന്റെ 85-ാമത്തെ മക്ക ഇവിടെ അല്ല വിഷയം. എന്താ റസൂല ദുആ ചൊല്ല റസൂലിനോട് ദുആ ചെയ്യാൻ കൽപ്പിച്ചത്. ഇതുപോലെ വഖുർ റബ്ബി സിദ്നീ ഇൽമ, ഇൽമിന് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു കൽപ്പിച്ചു. മദീനയിൽ എത്താൻ വേണ്ടി അല്ലാഹു ദുആ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. ഇത് മദീനയിൽ എത്തിയപ്പോൾ അല്ലാഹു തആല അതിനു വേണ്ടിയിട്ടാണ്. അനി നബിയ്യ സ്വല്ലല്ലാഹു കാന നബിയ്യു ബിമക്ക സുമ അമറ അല്ലാഹു ബിൽ ഹിജ്റ ഫാൻസലല്ലാഹു ഹാദിഹിൽ ആയ. ഹിജ്റക്ക് അല്ലാഹു തആല കോപ്പ് കൂട്ടിയപ്പോഴാണ് ഈ ആയത്തെ മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കി കൊടുത്തിട്ടുള്ളത്. ഇറങ്ങിയപ്പോൾ അല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കി കൊടുത്തതാണ് ഈ ദുആവോട് കൂടി ഇറങ്ങാൻ പറഞ്ഞു. അല്ലാഹു എനിക്ക് അധികാരം നൽകുന്ന ഒരു സ്ഥലം കാണിച്ചിരുന്നേ, അല്ലാഹുവിന്റെ ഹബീബിന് അധികാരമുള്ള സ്ഥലമാണ് ബഹുമാനപ്പെട്ട വിശുദ്ധമായ മദീന. വേറെ ഹിമായത്ത് കാണാം. ഒന്ന് രണ്ടായത്തോട് أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إن മദീനക്കാർക്ക് ദുആ ചെയ്യാതെ എന്നും നമ്മൾ വെള്ളിയാഴ്ച ഖുതുബ തീരൂല. ഭയങ്കര ഒരു പാട്ടാണ് സൂറത്തുൽ ഹശറിന്റെ 9:10. മദീനക്കാർക്ക് ദുആ ചെയ്യാതെ മദീനക്കാർക്ക് വേണ്ടി ഇറക്കിയ ആയത്താവുന്നു ഇത്. വല്ലദീന തബവു തബവു ദാറ വലീമാൻ. കേട്ടോളൂ കേട്ടോളൂ. എല്ലാ നാടും പുണ്യനബി പിടിച്ചടക്കി. സ്വഹാബികളും ഇസ്ലാമിയത്തിന് മദീന പിടിച്ചടക്കിയതല്ല, മദീനക്കാർ നബിയെ പിടിച്ചടക്കി.
എല്ലാരും മക്കയെ പോലും പുണ്യനബി പിടിച്ചടക്കി, മദീനക്കാർ നബിയെ പിടിച്ചടക്കി. അങ്ങനെ ചെയ്തു. അതാണ് മദീന ഓർത്തേണ്ട മക്ക വരെ റസൂൽ പിടിച്ചടക്കി. അതാണ് മദീന. എല്ലാവരും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സ്വഹാബികളും പിൽക്കാല മുസ്ലിമീങ്ങളും ലോകത്തിന്റെ നാനാഭാഗത്ത് ഇസ്ലാമിന് അങ്ങോട്ടെത്തിച്ചു. മദീനക്കാർ നേരത്തെ മുസ്ലിമായിട്ട് നബിയെ വിളിച്ചോണ്ട് പോവുക ചെയ്തു. മനസ്സിലാക്കണേ, നേരത്തെ അവർ മുസ്ലിമായി, റസൂലുള്ള ചെന്നിട്ട് മുസ്ലിമായതല്ല, നേരത്തെ മുസ്ലിമായി. ലോകത്ത് ആദ്യമായി ജമാഅത്ത് നമസ്കാരം, ജുമാ നമസ്കാരം തുടങ്ങിയത് മദീനക്കാരാണ്. അപ്പോൾ മുഹമ്മദ് നബി മദീനയിൽ വന്നിട്ടില്ല. ഇന്നത്തെ ദുനിയാവിലെ അങ്ങനെയാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? മദീനക്കാർക്ക് വേണ്ടി ദുആ ചെയ്യണം വെള്ളിയാഴ്ച വാങ്ങുകൊടുത്താൽ. ഇബ്നു കഥീർ പറയുന്നത്, ഇബ്നു കഥീറിലുണ്ട് മദീനക്കാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ലോകത്ത് ആദ്യമായി ജുമാ നടന്നത് മദീനയിലെ. അന്ന് റസൂലുള്ള മദീന വന്നിട്ടില്ല. ആദ്യമായി ജുമാ നടത്തിയത് അസ്അദ് ബിൻ സുറാറയാ. ഇതിലേക്കുള്ള അതൊക്കെ എഴുതി കണ്ട വിഷയം. ആദ്യമായി ജുമാ നടത്തിയത് അസ്അദ് ബിൻ സുറാറയാണ്. ബഹുമാനപ്പെട്ടവർ ജുമാഇൽ പങ്കെടുത്തവർക്ക് ആർഡർ കൊടുത്തു. 12 ആളാണ് പങ്കെടുത്തിരുന്നത്. അതുകൊണ്ടാണ് 40 ഇല്ലെങ്കിലും എന്ത് ചെയ്യാം, 12 കൊണ്ട് ജുമാ നിർത്താം എന്നുള്ളൊരു വിഷയം വന്നിട്ടുണ്ടല്ലോ. ആ ഇത് അഭിപ്രായം 12 ആണ്. ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ 12 കാണുന്നുണ്ട്. ഒന്ന് ഹബി ചെണ്ട കൊട്ടിയപ്പോൾ ആളുകൾ പോയി, അങ്ങാടിക്ക് സാധനം വാങ്ങാൻ പോയി റസൂലുള്ള ഹുത്ത് പോരുക. അപ്പോൾ മുമ്പിൽ ബാക്കിയായത് 12 ആളാണ്. ഇറങ്ങിയ സന്ദർഭം ഇതായതിനെ കുറിച്ച് ഇറങ്ങിയതാണ്. റസൂലുള്ള ഹുത്ത് പോരിയപ്പോൾ പെട്ടെന്ന് ചെണ്ട കൊട്ട് കേട്ടു, അങ്ങാടിയിൽ സാധനം വന്നിട്ടുണ്ടെന്ന് ഇവരെ പറഞ്ഞു. അങ്ങാടിയിൽ അന്ന് ചന്തക്കാർ വന്നാൽ ചെണ്ട കൊട്ടും, അപ്പൊ ഗ്രാമവാസികൾ ഓടും. ആ പതിവനുസരിച്ച് സാധുക്കൾ ഓടി. അവർക്ക് ഇവിടെ ഹുത്ത് നടക്കുന്ന കാര്യം ഓർമ്മ ഉണ്ടായില്ല, പുതുവിശ്വാസികളാണ്. അപ്പോൾ അവിടെ റസൂലിന്റെ മുന്നിൽ ബാക്കിയായത് 12 ആളാണ്. ആദ്യമായി അസ്അദ് ബിൻ സുറാറയുടെ വീട്ടിലേക്ക് ജുമാഅക്ക് വന്നത് 12 ആളുകളാണ്. 12 കണക്കാണ്. അതാണ് 12 കണക്ക്. അസ്അദ് ബിൻ സുറാർ റളിയല്ലാഹു അൻഹു ആടിനാർക്കും 12 ആളുകൾ, ആ 12 ആളുകൾ കഴിച്ചു തീരാത്തത് കൊണ്ട്, ഒരാടിനടുത്തിട്ട് 12 ആളുകൾ കഴിച്ചു തീരാത്തത് കൊണ്ട് അവർക്ക് കൊടുത്തയക്കും രാത്രി ഭക്ഷണവും ഈ ആടിനെ തന്നെയായിരുന്നു. പള്ളി ഉദ്ഘാടനത്തിന് ആടിനിറക്കുക എന്നുള്ളത് ഇവിടെ ചില സ്ഥലങ്ങളൊക്കെ കാണുന്നത് നല്ല കാര്യമാണ്. അവിടെയും ഒരു ബർക്കത്തിന്റെ സുന്നത്തുള്ളത് പോലെ അത് അസ്അദ് ബിൻ സുറാറയിലാണ്. അസ്അദ് ബിൻ സുറാറ ബഹുമാനപ്പെട്ടവരുടെ വീട്ടിന്റെ ഓഡിറ്റോ വീട്ടിന്റെ വിശാലമായ മുറിയാണ് ആദ്യത്തെ ജുമാപ്പള്ളി. മനസ്സിലായില്ല? ആദ്യത്തെ ജുമാപ്പള്ളി അസ്അദ് ബിൻ സുറാർ റളിയല്ലാഹുവിന്റെ വീട്ടിന്റെ കായത്ത്, ഒരു വീട്ടില് കൂടുതൽ ആളുകൾക്ക് ഇരിക്കാവുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു അസ്അദ് ബിൻ സുറാറക്ക്. അപ്പൊ അദ്ദേഹം അന്ന് അത്യാവശ്യം എന്തെങ്കിലും കഴിവുള്ള ആളുമാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു വീട്ടിന്റെ കുറച്ച് ആളുകൾ ഇരിക്കുന്ന സ്ഥലമാണ് ആദ്യത്തെ ജുമാപ്പള്ളി. അതാണ് അവിടെ ജുമാ നമസ്കരിച്ചു. ബഹുമാനപ്പെട്ടവരാണ് ആദ്യത്തെ ഇമാമ് എന്നാണ് ഒരഭിപ്രായം. രണ്ടാമത്തെ ഇമാമ് അവര് പിന്നെ മക്കയിൽ നിന്ന് ആളെ കൊണ്ടുവന്ന ബഹുമാനപ്പെട്ട വഹദിന്റെ കെട്ടിന്റെ ഉള്ളിൽ കിടന്നുറങ്ങുന്നുണ്ട്. മഹാന വഹദിന്റെ ശുഹദാക്കളിൽ ഒരാളാണ് മിസ്ഹാബ്. അദ്ദേഹം മക്കയിൽ നിന്ന് വേണ്ടി വരുത്തി. അദ്ദേഹം അപ്പുറത്ത് വേറെ ഒരു മലഞ്ചെരിവിൽ വേറെ ഒരു ജുമാ നടത്തിയിട്ടുണ്ട്. ഈ രണ്ട് ജുമായും മദീന രണ്ട് ജുമാ പള്ളികൾ നടന്നിട്ടുണ്ട്. ആരുടെ മുമ്പ്? റസൂലുള്ള മക്കയിൽ മദീനയിൽ രണ്ട് ജുമാ പള്ളി നടന്നു. എന്തിനു മുമ്പ്? റസൂലുള്ള മദീനയിൽ വരുന്നതിന് മുമ്പ്. ഇന്ന് മദീനയിൽ നമ്മൾ കാണുന്ന മസ്ജിദ് ജുമാ എന്ന ഒരു പള്ളി ഉണ്ട്, അത് ഇതല്ല. അത് റസൂലുള്ള വന്നിട്ട് ആദ്യമായി ജുമാ നടത്തിയ സ്ഥലമാണ്. അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹുവിന്റെ വീട്, അവിടെയൊക്കെ പള്ളിയുണ്ട്. മിസ്ഹാബ് റളിയല്ലാഹു അൻഹു താമസിക്കുന്ന വീട് വേറെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. മിസ്ഹാബ് റളിയല്ലാഹു അൻഹു മക്കക്കാരനാണ്. മിസ്ഹാബ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് കൊണ്ടുവരിക ചെയ്തത് ഓത്ത് പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതുകൊണ്ട് അദ്ദേഹത്തിന് മുഖരി എന്ന് പേര് കൊടുത്തു. പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് സ്വന്തം നാട്ടിൽ ഖിറാത്തിന് വേണ്ടി ഓതി പാർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആളുകൾ തിരിച്ചറിയാൻ വേണ്ടി മുഖരി എന്ന് വിളിച്ചു വന്നു. അദ്ദേഹം ഒരു ഒരു ചെറിയ ചായ്പ് പോലെ വെച്ച് കെട്ടി അവിടെ ഓത്ത് പഠിപ്പിക്കും. അതാണ് ആ ആദ്യത്തെ ഓത്ത് പഠിപ്പിക്കുന്ന ഓത്തുപള്ളി. ആദ്യത്തെ ഓത്തുപള്ളി മിസ്ഹാബിന്റെ വെട്ടി വെച്ചുണ്ടാക്കി കൊടുത്തതാണ്. ആദ്യമായി ഓത്ത് പഠിപ്പിക്കാൻ കൊണ്ടുവന്നതുകൊണ്ട് അദ്ദേഹത്തിന് മുക്കരി എന്ന് പറയും. മുക്കരി എന്ന് പറഞ്ഞു പറഞ്ഞതാണ് എന്തായത്? മുക്കരി ആയത്. അതാണ് പള്ളി മുക്കരി. അതാണ് മുക്കരി. പള്ളി മുക്കരി. മുക്കരി എന്ന മുക്കരി അഖ്റാ യുക്കരി മുക്കരി അഖ്റാ
ഓത്ത് പഠിപ്പിച്ചു. യുക്കരി ഉക്കരി ഓത്ത് പഠിപ്പിക്കുന്ന ആള് ബഹുമാനപ്പെട്ട വിചാരിച്ചിരിക്കുന്ന ആളൊന്നല്ല, മുലാളിയാ, ഭയങ്കര മുലാളിയാ, ഭയങ്കര മുലാളിയാ. ആര് ഞാൻ ചെറുപ്പകാലത്ത് കണ്ടിട്ടില്ല. മക്കാടിൽ ചിരിച്ചും കളിച്ചും ചെറുപ്പക്കാരൻ കൂടെ നടക്കുന്ന കൂട്ടത്തിലല്ലാതെ മിസ്ഹാബിനെ ഞാൻ കണ്ടിട്ടില്ല. വിമാനബി പറയുന്നുണ്ട്, ആ മനുഷ്യൻ പിന്നെ ദരിദ്രനാണ്. ഇസ്ലാമിനോട് ദരിദ്രനായി ഇസ്ലാമിനെ അങ്ങോട്ട് സ്ഥാപിച്ചു. മദീനക്കാർ ഇസ്ലാമിനെ സ്വയം സ്ഥാപിതരായി നബി അങ്ങോട്ട് വിളിക്കുക ചെയ്തു. അതാണ് ഒരു വിഭാഗം ആളുകൾ ഹശ്ർ സൂറത്തിന്റെ 9 അവർക്ക് വേണ്ടി ഇറങ്ങിയത്. വല്ലദീന, ഒരു വിഭാഗം ആളുകൾ, അവർ നേരത്തെ വീടൊരുക്കി വെച്ചു. വല്ലീമാനായ ഇമാനിനെയും പുണ്യനബി വരുന്നതിന് മുമ്പ് തന്നെ വീടൊരുക്കി വെച്ചു. പുണ്യനബി വരുന്നതിന് മുമ്പ് തന്നെ ഈമാൻ ഒരുക്കി വെച്ചു. യുഹിബ്ബൂന മൻഹാജറ ഇലൈഹിം, അവിടേക്ക് ഹിജ്റ വരുന്നവരെ മുഴുവനും അവർ ഇഷ്ടപ്പെടുകയും ചെയ്തു. എല്ലാവർക്കും എല്ലാരോടും ഇഷ്ടം, ഹിജ്റ വരുന്നവരോട് മുഴുവനും അവർക്ക് താല്പര്യം. മുഹാജിരീങ്ങൾ അങ്ങോട്ട് ഹിജ്റ വന്നു. മുഹാജിരീങ്ങൾ ഹിജ്റ വന്ന സാഹചര്യത്തെ നമ്മൾ ചിന്തിക്കണം. ആ ഇത്ര വരുന്ന സാഹചര്യത്തില് സത്യത്തിൽ ഇവരെത്തിച്ചേരും. അവരെ കയ്യിലുള്ളതൊക്കെ മുഹാജിരികൾക്കാണ് കൊടുത്തു. എല്ലാവരും നാട്ടിലുള്ളവർക്ക് മുഴുവൻ സ്വീകരിക്കുക. എല്ലാവരും മണ്ണിന്റെ മക്കൾവാദികളല്ല. അതാണ് മദീനക്കാര പ്രത്യേകത. അവർ മണ്ണിന്റെ മക്കൾവാദികളല്ല. ഇന്ന് ലോകത്ത് വളർന്നു വരുന്ന സംഗതി മണ്ണിന്റെ മക്കൾവാദം. ബോംബെ ബോംബെക്കാർക്ക്, തമിഴ്നാട് തമിഴ്നാട്ടുകാർക്ക്, ഇങ്ങനെയൊക്കെയുള്ള മണ്ണിന്റെ മക്കൾവാദം ലോകത്തെ വല്ലാത്തൊരു ദുഷിച്ച വാദമാണ് മണ്ണിന്റെ മക്കൾവാദം. ഞാൻ മദീനക്ക അങ്ങനെ ഭർത്താവിനും വയറൊട്ടി പിടിച്ച് കിടക്കണം, കുട്ടിയും വയറൊട്ടി പിടിച്ച് കിടക്കുക. അപ്പോഴാണ് ഉള്ള ഭക്ഷണം വന്ന മുഹാജിർ കൊടുത്തത്. ആര്? അബൂ തൽഹത്തൽ അൻസാരി. ഭയങ്കരം അത് പറയാൻ കഴിയില്ല. വല്ലാത്ത എങ്ങനെ എത്ര ആൾ ഒന്നുമില്ല കയ്യില്. ഒരു രാത്രി ഒരു മുഹാജിർ വന്നു. ഒരു ധാരണ പറയാം, ഒരു ധാരണ പറയാം. ഒരു രാത്രി ഒരു മുഹാജിർ വന്നു. ഈശ നിസ്കാരം കഴിഞ്ഞപ്പോൾ ഹബീബായ നബി ചോദിച്ചു, ഈ മനുഷ്യനെ ഇന്നൊന്ന് വിരുന്ന് കൊടുക്കുമോ ആരെങ്കിലും? നാളത്തെ കാര്യം പിന്നെ തീരുമാനിക്കാം. എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ ആരാണുള്ളത്? അൻസാരികളിൽ ആരും എണീറ്റില്ല. എന്തുകൊണ്ട്? ബിഫക്കരിഹിം, കയ്യിലൊക്കെ വന്നൊരു കൊടുത്ത് കൊടുത്ത് ഒന്നും കയ്യിലില്ല. അവസാന ഒരാൾ വന്നു. ഭയങ്കര സംഭവമാണ്. പിന്നെ ചോദിച്ചു മയുളി ആര് കൊടുക്കും? പിന്നെ ചോദിച്ചു. മൂന്നാമത് ചോദിച്ചപ്പോൾ അബൂ തൽഹത്തൽ അൻസാരി. അബൂ തൽഹത്തൽ അൻസാർ റളിയല്ലാഹു അൻഹു മുസ്ലിമിന്റെ ഭർത്താവ്. അബൂ തൽഹത്തൽ അൻസാർ റളിയല്ലാഹു അൻഹു ഉമ്മുസ്ലിം റളിയല്ലാഹുവിന്റെ ഭർത്താവ്. ഉമ്മുസ്ലിമാരാ അബൂ തൽഹ കല്യാണം അന്വേഷിച്ചപ്പോൾ നല്ല മഹർ തരണ്ടി വരും. അബൂ തൽഹ നന്നെ കല്യാണം കഴിക്കാൻ പറഞ്ഞു. ആയിക്കോട്ടെ സുലൈമേ, നിന്റെ കയ്യിൽ അത്യാവശ്യം അധ്വാനിക്കാൻ കരുത്തുണ്ട്. നീ എന്ത് ചോദിച്ച അതിസുന്ദരിയായിരുന്നു മുസ്ലിം റളിയല്ലാഹു അൻഹ. എനിക്ക് നല്ല മഹർ തരണ്ടി വരും. അബൂ തൽഹ എന്നെ വിവാഹം അന്വേഷിക്കണ്ടെന്ന്. അല്ല മുസ്ലിം, എനിക്ക് നിന്നെ വിവാഹം ചെയ്യണം. മഹർ നല്ല പോലെ തരാം. മഹർ ഞാൻ ചോദിച്ച മഹർ തരും. ആ മഹർ തരുക. അപ്പോൾ പറഞ്ഞു, എന്നാലേ എൻ്റെ മഹർ ഇങ്ങനെ പോയാൽ അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ട്. ആ മനുഷ്യൻ്റെ അടുത്ത് വിട്ട് അതൊക്കെ ദുനിയാവിലെ ഏറ്റവും നല്ല മഹറു മുസ്ലിമിന്റെ മഹറാണ്. മുസ്ലിം പറഞ്ഞ അബൂ തൽഹയോട്, അബൂ തൽഹ എന്ന മുസ്ലിം അല്ല, അബൂ തൽഹയോട് പറഞ്ഞ, അബൂ തൽഹ ഞാൻ അതിസുന്ദരിയാണ്, നിന്നെ കല്യാണം കഴിക്കണമെങ്കിൽ നല്ല ചെലവുണ്ടാവും, മഹർ അല്ലോണം വേണ്ടിയിരുന്നു, എന്ത് മഹറാണെങ്കിൽ തന്നെ മുസ്ലിം എന്ന്. അപ്പോൾ പറഞ്ഞു, ഇതാ അവിടെ പോയാൽ ഞങ്ങൾ പള്ളിയുണ്ട്, അവിടെ ഒരു മനുഷ്യരിക്കുന്നുണ്ട് മുഹമ്മദ് നബി. അവിടെ പോയിട്ട് പറ ആ മനുഷ്യന്റെ മുന്നിൽ പോയിട്ട് വിളിച്ച് പറയാ,
മനസ്സിന്റെ ഉള്ളിന്ന് വിളിച്ച് പറ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് അത് വിളിച്ച് പറഞ്ഞിട്ട് വാ, എന്നാ എന്നെ കല്യാണം കഴിക്കാം, അവിടെ തന്നെ എന്റെ കല്യാണം കഴിച്ചു തരട്ടാളും. ഞാൻ ഹിബത്ത് കൊടുത്തിട്ടുണ്ട്, എന്റെ നഫ്സിനെ ഞാൻ വിറ്റിട്ടുണ്ട് മുഹമ്മദ് നബിക്ക്, എന്റെ നഫ്സ് ഞാൻ കൊടുത്തത് മുഹമ്മദ് നബിക്കാണ്. ആ മുഹമ്മദ് നബിനെ അവിടുന്ന് എന്റെ കല്യാണം കഴിച്ചിടുവാ, അവിടെ എന്റെ മഹർ കൊടുത്തുവാ, അവിടുന്ന് കല്യാണം കഴിച്ചുവാ, ഞാൻ എന്റെ വീട്ടിലേക്ക് ഇപ്പോൾ തന്നെ സ്വീകരിക്കാം എന്ന് പറഞ്ഞു. ആരും മുസ്ലിം റളിയല്ലാഹു അൻഹു പോയി. അബൂ തലഹ മുസ്ലിമായി, ഉടനെ റസൂലുള്ള കല്യാണം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. എന്താണ് സംഭവം? അങ്ങനെയുള്ള ആളുകൾ അബൂ തലഹ, അതേ അബൂ തലഹയുടെ കാര്യമാ പറയുന്നത്. ഒരു രാത്രി അവസാന ഒരു സാധു വന്നു. ആ സാധുവിന്റെ കയ്യിലൊന്നുമില്ല, ആരെങ്കിലും കൊടുക്കും, ആരും അണിയിച്ചില്ല, ഒന്നുമില്ല. അവസാനം അബൂ തലഹ അണിയിച്ചു. അബൂ തലഹ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. മുസ്ലിം പറഞ്ഞു, അല്ല ഇവിടെ ഒന്നുമില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, അക്കിരിമേ ലൈഫ് റസൂലില്ല, തെരഞ്ഞു വരുന്ന ആളുകളെ നമ്മൾ വെറുതെയോടെ മടക്കാൻ പറ്റുമോ? എന്തെങ്കിലും കൊടുക്കണല്ലോ. അവസാനം പെണ്ണ് പറഞ്ഞു, കുട്ടിയുടെ ഭക്ഷണം നമുക്ക് കൊടുക്കാം. കുട്ടിയെ തമാശ പറഞ്ഞു, അബ്ദുള്ള എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു, അനസ് എന്ന മുസ്ലിമിന്റെ നേരത്തെയുള്ള വിവാഹ ജീവിതത്തിലെ കുട്ടി. റസൂലുള്ളാഹിന്റെ ഖാദിമാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുള്ള എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടിയെ തമാശ പറഞ്ഞിട്ട് അങ്ങോട്ട് ഉറക്കി. എന്നിട്ടാ എന്നിട്ട് എന്ത് ചെയ്തു? ആ കുട്ടിയുടെ ഭക്ഷണം കൊടുത്തു. കൊടുത്തപ്പോൾ അബ്ദുള്ളയോട് മുസ്ലിം പറയുകയും ചെയ്തു, നിങ്ങൾ ഭക്ഷണത്തിന് ഇരുന്നോട് പക്ഷം ഭക്ഷിക്കരുത്, വിളക്ക് ഞാൻ അങ്ങോട്ട് കെടുത്തും, നിങ്ങൾ ചവക്കുന്നത് പോലെ അഭിനയിക്കണം. കാരണം ഒരാൾക്ക് മാത്രം കഴിക്കാതെ ഭക്ഷണം ചെയ്യും, അതിഥേരിക്കണമല്ലോ. അതിഥിയോടുകൂടെ നിങ്ങൾ ഇരുന്നോളൂ, പക്ഷേ നിങ്ങൾ ഇരുന്നാൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഇരുന്നാൽ ഉടൻ ഞാൻ വിളക്ക് കെടുത്തും, പിന്നെ വിളക്ക് തപ്പിയിട്ട് ഞാൻ ആ ഭക്ഷണം തീരുന്നവരെ ഞാൻ വിളക്ക് തപ്പുന്നത് പോലെ കാണിക്കും. നിങ്ങൾ ഭക്ഷണം കഴിക്കുക, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾ ചവക്കുന്നത് പോലെ അഭിനയിക്കാം. ഇതാണ് വല്ലദീന അവിടുന്നാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച ഒരു ജനതയിൽ നിന്നാണ് ഇസ്ലാം വന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്ന് നമ്മളോ? നമ്മളിപ്പോ എവിടെയുള്ളത്? വേറെയുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, വേറെയുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, വേറെയുള്ളവർക്ക് വേണ്ടി മരിക്കുക. ഇത് പഠിപ്പിച്ച ഒരു സമുദായത്തിൽ നിന്നാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരു ജീവിതം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മുഹാജിരീങ്ങൾ ഒരിക്കൽ ഹബീബായ നബിയുടെ അരികിൽ വന്നു. പുണ്യ നബിയോട് പറഞ്ഞു, അൻസാരിങ്ങളെ കണ്ടിട്ട് ഞങ്ങൾക്ക് വലിയ പേടിയാ, ഞങ്ങളെ സ്വർഗം മുഴുവൻ ഇവർ വാരുമെന്ന് പേടിയാണ് നബിയെ. ലഖദ് ഖശീന അയ്യദ്ഹബു ബിൽ അജ്രി കുല്ലിഹി, കൂലി മുഴുവൻ ഇവർ കൊണ്ടുപോകുന്ന ഞങ്ങൾക്ക് പേടിയാണ്. എന്തുകൊണ്ട്? ഞങ്ങൾക്ക് നേട്ടമാണ്, അവർക്ക് ചെലവഴിക്കലുമാണ് എന്ന്. അവർ കൈ കിട്ടിയൊക്കെ ഞങ്ങൾക്ക് തരികയാണ്. കൂലി മുഴുവനും അൻസാരിങ്ങൾ വരുമോ എന്ന് ഞങ്ങൾക്ക് പേടിയാ എന്ന് മുഹാജിരിങ്ങൾ തങ്ങളോട് പറഞ്ഞു. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഇല്ല, കൂലി നിങ്ങൾക്ക് കിട്ടും, പക്ഷെ ഒരു നിബന്ധന ഉണ്ട്. കുല്ലമാ അസ്നൈതും അലൈഹിം വദഅ്തുമുല്ലാഹലഹും, നിങ്ങൾ അവരെ കയ്യിൽ നിന്ന് നിഅമത്ത് വാങ്ങിയാൽ അവർക്ക് വേണ്ടി നിങ്ങൾ പുകഴ്ത്തി പറയുകയും അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുകയും ചെയ്യണം. ഇത് നമ്മളെ നാട്ടിൽ കേരളത്തിൽ അങ്ങനെ തന്നെ നിലനിന്നിട്ടുണ്ട്. പള്ളി ദർസിൽ ഇതങ്ങനെ തന്നെ പള്ളി ദർസിൽ നിലനിൽക്കുന്നത്. അതായത് പള്ളി ദർസ് നടത്തുന്ന നാട്ടുകാർ അൻസാരിങ്ങൾ, പള്ളി ദർസിൽ ഓടുന്നവർ മുഹാജിരീങ്ങൾ. കുട്ടികളെ കണ്ട് ഏറ്റെടുത്ത് കൊണ്ടുപോവുക, ആ ഭാഗത്തേക്ക് ഞാൻ വരുന്നുണ്ട്, ഏറ്റെടുത്ത് കൊണ്ടുപോവുക. ആ കുട്ടിയെ ഒരു ചെലവ് കഴിച്ചാൽ, ഭക്ഷണം കഴിച്ചാൽ എന്ത് ചെയ്യും? ആ വീട്ടുകാരനെ പറ്റി നല്ലത് പറയും, ആ വീട്ടുകാരന് വേണ്ടി ദുആ ചെയ്യും. അത് തന്നെ അതാ ആ മദീനയിലെ പതിവാണ് ഇവിടെ നമ്മളെ ആലിമ്യങ്ങൾ നടപ്പിലാക്കിയത്. അവിടെ പള്ളി ദർസ്, ആ പള്ളി ദർസ് കെട്ടാൻ വിളക്ക് കിട്ടും. പള്ളി ദർസ് കെട്ടുപോയാൽ വിളക്ക് കിട്ടും. പള്ളി ദർസ് കെട്ടുപോയാൽ വിളക്കം കൊണ്ട് കിട്ടും. അത് വല്ലാത്തൊരു കാര്യമാണ്, വല്ലാത്തൊരു മറക്കത്തെ. കൂലി മുഴുവനും ഇവർ വാങ്ങിക്കൊണ്ടുപോകുമോ എന്നാണ് ഞങ്ങളുടെ പേടി എന്ന് അൻസാരിങ്ങൾ വന്നിട്ട്, മുഹാജിരീങ്ങൾ വന്നിട്ട് അൻസാരിങ്ങളെ കുറിച്ച് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. അപ്പോൾ റസൂലുള്ള പറഞ്ഞില്ല, പേടിക്കണ്ട. കുല്ലമാ അസ്നൈതു അലൈഹിം വദഅ്തുമുല്ലാഹ ലഹും,
അവരെ കുറിച്ച് നിങ്ങൾ നല്ലത് പറയുക, അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക, എന്നാൽ നിങ്ങൾക്കും അതിന്റെ കൂലി കിട്ടുമെന്ന് ഖാല റസൂലുള്ളാഹി. ഇവിടെ കാര്യം നമ്മൾ മനസ്സിലാക്കണ്ടേ എന്നറിയോ, ഭക്ഷണം കൊടുക്കുന്നതോട് കൂടെ തന്നെ വീട്ടുകാരന് കൂലി കിട്ടി, അപ്പോൾ പിന്നെ ദുആ ചെയ്ത് ആരെ കൂലിക്ക് വേണ്ടിയാ? മനസ്സിലായില്ല. ആ മുസ്ലിമൊന്നും ദുആയിരുന്നില്ലല്ലോ എന്ന് പറയേണ്ടതില്ല. കാരണം മുസ്ലിം ദുആയിരുന്നത് സത്യത്തിൽ ഈ കൂലി മുസ്ലിം കിട്ടാൻ വേണ്ടിയാ. അതായത് വളരെ ചിന്തിക്കണേ, മുസ്ലിം വന്നിട്ടൊന്നും ദ്വാരുന്നും കൂടി ഇല്ലല്ലോ. മുസ്ലിം ദ്വാർക്കണം, അത് വേറെ വിഷയം. പക്ഷെ മുസ്ലിം ദ്വാർക്കാത്തതിന് വേറുള്ളവരൊന്നും പറയണ്ട. അൻസാരികൾക്ക് എമ്പാടും കൂലി കിട്ടി, കാരണം അവർ മുഹാജിരികൾക്ക് മുഴുവനും അവർ കയ്യിലുള്ളതൊക്കെ കൊടുത്തു. വലിയ കൂലി അൻസാരികൾക്ക് കിട്ടി. ആ അൻസാരി അപ്പോൾ പിന്നെ മുഹാജിരികൾ നബിയോട് വന്ന് പറയാ, നബി ഞങ്ങൾ തിന്നു പോവാന്നല്ലാതെ ഞങ്ങളൊന്നും ഇല്ലല്ലോ, കൂലി മുഴുവൻ അവർ കൊണ്ടുപോവാൻ പേടിയാണ്. അപ്പൊ റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ രണ്ട് കാര്യം ചെയ്താല് അവരെ പോലെ നിങ്ങൾക്ക് കൂലി കിട്ടും. ഒന്ന്, നിങ്ങൾക്ക് ഈ ഭക്ഷണം കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതിനെ പറ്റി നിങ്ങൾ പുകഴ്ത്തി പറയാ, കോലക്കേട് പറയരുത്, പുകഴ്ത്തി പറയാം. അവർക്ക് വേണ്ടി അള്ളാഹനോട് നിങ്ങൾ ദ്വാരക്കുകയും കൂടെ ചെയ്താല് ആ കൂലി നിങ്ങൾക്ക് കിട്ടും. ആ മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പോൾ സത്യത്തിൽ വീട്ടിൽ വന്ന മുസ്ലിം കുട്ടി ദ്വാരുന്നത് ആർക്ക് വേണ്ടിയാണ്? മുസ്ലിം വേണ്ടി തന്നെയാ. മുസ്ലിം വേണ്ടി തന്നാ പോരാ? മനസ്സിലായില്ല. മുസ്ലിം ദഅവത്തു മുല്ലാഹലഹു, ദഅവത്തു മുല്ലാഹലഹു, ദഅവത്തു മുല്ലാഹലഹു. നിങ്ങൾ ദ്വാർക്ക് ആർക്ക് വേണ്ടി? അൻസാരികൾക്ക് വേണ്ടി. നിങ്ങൾ ദ്വാർന്നാൽ മുഹാജിരികളെ ആ കൂലിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ തന്നെ അവർക്ക് കൊടുക്കണോട് കൂടെ കിട്ടിപ്പോയി എന്ന പുണ്യ നബി. ഇതങ്ങനെ തന്നെ കേരളം എന്ന് പറഞ്ഞ മദീന അങ്ങനെ തന്നെ പറിച്ച കൊടുക്കാത്ത കേരളം ആര് പറിച്ചു നട്ടു? والسابقون الاولون من المهاجرين والانصار والذين تبعوهم പട നാരിമീങ്ങൾ, ഹാഫിദീങ്ങൾ, മുഅ്മിനീങ്ങൾ, സാലിഹീങ്ങൾ, മുത്തഖീങ്ങൾ, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവരങ്ങനെ പറിച്ചു നട്ടതാ. അത് തകർക്കാൻ ഇവിടെ സമ്മതിക്കൂല, അതിവിടെ തകർക്കാൻ സമ്മതിക്കൂല, അത് ഒരിക്കലും ഇവിടെ തകർന്നു പോകാൻ പാടില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മദീനയുടെ മദീനയുടെ പ്രത്യേകത, മദീനക്കാർ ജീവിതത്തിലെ ഏറ്റവും സന്തോഷനെന്നാ അന്ന് ചിന്തിക്കും. മദീനക്കാരെ വരെ മനസ്സിലാക്കാൻ നമുക്ക് മനസ്സിലാക്കാം. മദീനക്കാർ ജീവിതത്തിൽ എന്തിനാണ് റബ്ബനോ ഫിർലനാ വലിഖ്വാനല്ലദീന സബഖൂനാ ബിലീമാ, അല്ലാഹുവേ ഞങ്ങൾക്ക് മാത്രം പോരാ അവർക്കും നീ പുറത്തു കൊടുക്കണമെന്ന് ദുആ ഇറക്കണം. ഈ ദുആ അൻസാരികൾക്ക് മുഹാജിരികൾക്കാണ് ആദ്യം, പിന്നീട് ഇതുവരെയുള്ള മുഅ്മിനീങ്ങൾക്കൊക്കെ കിട്ടും. ഇതാണ് നമ്മൾ വെള്ളിയാഴ്ച ദുആയുടെ അവസാനത്തെ ദുആ. മാത്രമല്ല എപ്പോഴും അത് ദുആ ചെയ്യുകയും വേണം. എന്റെ മദീനക്കാരെ പ്രത്യേകത എന്താ? മദീനക്കാർ ജീവിതത്തിലെ ഏറ്റവും സന്തോഷിച്ച സമയടാ. മദീനക്കാർ ജീവിതത്തിലെ ഏറ്റവും സന്തോഷിച്ചത് ലമ്മ ഖദിമ ഇലൈഹി മുന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലത്തെ ഒരു ആഘോഷം മദീനയിലുണ്ടായിട്ടില്ല. മദീനയിൽ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു കൊല്ലത്തെ റസൂലുള്ളാഹിന്റെ 53-ാമത്തെ വയസ്സിൽ റബീഉൽ അവ്വൽ 12-ന് റസൂലുള്ളാഹ് മദീനയിൽ വന്നു. പിന്നെ 53-ാമത്തെ വയസ്സിലെ റബീഉൽ അവ്വൽ 12-നാണ് മദീനയിൽ വന്നത്. അന്നാണ് തലാൽ ബദ്ർ ചൊല്ലിയത്. അപ്പോൾ അത് അവിടെ ഫിറ്റായി. ഇനി ഖിയാമത്ത് നാൾ വരെ അന്ന് തലാൽ ബദ്ർ ചൊല്ലാം. വന്നതെന്ന് എന്ന് തിങ്കളാഴ്ച, ഒരു തിങ്കളാഴ്ച അള്ളാഹു കൊണ്ട് ഒപ്പിച്ചു, ഒരു തിങ്കളാഴ്ച. പിന്നെയോ ഒരു റബീഉൽ 12-ന്റെ തിങ്കളാഴ്ച റസൂൽ തിരിച്ചു. പിന്നെ 53-ാമത്തെ വയസ്സിൽ റബീഉൽ അവ്വൽ 12 അന്നും തിങ്കളാഴ്ചയാണ്. കേട്ടോളൂ ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീനത്ത യൗമൽ ഇസ്നൈനി തിങ്കളാഴ്ച, ലിസിന്തയ അശറത്ത 12 ലൈലത്തൻ ഖലത്ത് മിൻ ശഹ്രി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ 12-ന്റെ ആ ദിവസമാണ് മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നു. അഖാമ ബിൽ മദീന അശറ സിനീൻ, അങ്ങനെ 10 പിന്നെ ജീവിച്ചു. ലമ്മ ഖദിമ ഇലൈഹി മുന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മദീനക്കാരെന്താ ചെയ്തത്? റസൂലുള്ള വരുന്നുണ്ട് എന്ന് വിവരം കിട്ടിയപ്പോൾ ഈത്തപ്പനയുടെ മുകളിൽ കയറിയിരുന്നു. 3 ഈത്തപ്പനയുടെ മുകളിൽ കയറിയിരുന്നവരുണ്ടായിരുന്നു. ഈത്തപ്പനയുടെ മുകളിൽ കയറി ഇരുന്നിട്ട് നോക്കുക, മക്കയുടെ വഴിയിലേക്ക് നോക്കിയിരിക്കുക. എന്തിനെ ഹബീബ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകത്തെ കണ്ടാൽ പാട്ട് പാടാൻ വേണ്ടി മൂന്ന് ദിവസമൊക്കെ ഊഴ നിശ്ചയിച്ച് കേറിയിരുന്നു. ലോകത്ത് തർക്കമില്ലാത്ത ചരിത്രം, തർക്കമില്ല. ഇത് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിരുന്നു. ഈത്തപ്പനയുടെ മുകളിൽ കയറി ഇരിക്കുക, അങ്ങനെ ഇരിക്കരുന്ന ഈത്തപ്പന പറിക്കാനല്ല, ഈത്തപ്പന പറിക്കാനല്ല, അങ്ങനെ ഇരിക്കുക. അയാൾ കുഴങ്ങുമ്പോ അയാൾ ഇറങ്ങിട്ട് വേറെ ആൾ കയറിയിരിക്കുക. ഈത്തപ്പന ആ ഈത്തപ്പനയുടെ മുകളിലും മുഴുവൻ ആളുകൾ നോക്കി മങ്ങനെ മൂന്ന് ദിവസം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒറ്റകമാകട്ടെ പ്രത്യക്ഷമാകുമ്പോഴ ആയപ്പോഴത്തിന് പെണ്ണുങ്ങളും കുട്ടികളും എല്ലാവരും പുറത്തേക്ക് ചാടി. പെണ്ണും കുട്ടി മുഴുവൻ മദീനയിൽ എല്ലാവരും ആ പെണ്ണും കുട്ടി മുഴുവനും ചാടി പുറത്തേക്ക് ചാടിയാണ് പാട്ട് പാടി. അതാണ്, അതൊരു നാലാള പാട്ടല്ല, ഒരു മഹാപട്ടണത്തിന്റെ പാട്ടാണ്. സലാമലൈക്കും يا حبيب سلام عليكم صلوات الله عليكم انت شمس انت بدر انت نور فوق نوري انت اكسير بغالي انت مصباح صدوري يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم എല്ലാവരും കുട്ടികൾ ജാതകം കൊണ്ടുപോകുന്നത് ഇന്ന് ഹിജാബ് ഉണ്ടെങ്കിലും ആ ഹിജാബിന്റെ അപ്പുറം മറഞ്ഞു നിന്ന് പെണ്ണുങ്ങൾക്ക് നോക്കാൻ വരെ ഇതിന് മനസ്സിലാവുന്നുണ്ട്. കാരണം അന്ന് ഇത്ര ഹിജാബില്ല, ഹിജാബ് ഇല്ലാത്ത സമയമായതുകൊണ്ട് പെണ്ണുങ്ങളും കുട്ടികളും ഒന്നും കൂടെ ചാടി. റഹ്മത്തുള്ള പറയല്ല ജലാലിൽ ഇമാം ബൈഹഖി രേഖപ്പെടുത്തുന്നുണ്ട്. എല്ലാവരും പുറത്തേക്ക്, ഇത് ഇമാം മുസ്ലിം തങ്ങൾ സ്വഹീഹിൽ പറയുന്നുണ്ട്. പെണ്ണുങ്ങളൊക്കെ അട്ടാസിച്ചു, വേലക്കാരും കുട്ടികളും എല്ലാരും പറഞ്ഞു അക്ബർ. എവിടെയും എവിടെയും ഒരു സ്വരം മാത്രം. ജൂതന്മാര് പാഞ്ഞുകൂടി ഞാനിതില്ല, ജൂതന്മാര് ഓടിക്കൂടി. അവർ കുറച്ച് ദൂരെ നിന്നു. ഞാൻ ഒരു ഗ്രാമം മുഴുവനും വിളിച്ചു പറയുകയാ, അതാണ് ഇതിനിവിടെ ശുക്ർ ചെയ്യാൻ നമുക്ക് നിർബന്ധമാണ്. ഈ നേരത്തെ ശുക്രന്റെ ആനന്ദിച്ച് റസൂലാണ് സ്വീകരിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തെ തടഞ്ഞു, ഹലുമ ഇലൈനാ ഹലുമ ഇലൈനാ, ഞങ്ങളെ വീട്ടിലേക്ക് ഞങ്ങളെ വീട്ടിലേക്ക്. ഈ ഒട്ടകം മക്കേന്ന് പുറപ്പെട്ടപ്പോൾ മുസ്തഫ നബിയുടെ തലക്ക് നൂറൊട്ടകം മക്കാരിയാണ് നിശ്ചയിച്ചത്. അതിനക്കാരോ അതാണ് വല്ലതിനെ തമ്മാർ ഒരു വീടൊരുക്കിച്ചു. മദീനയിലെത്തിയപ്പോഴോ ഒരാളും ഹബീബിനെ പോകാൻ സമ്മതിച്ചില്ല. ഹബീബിന് അവരുടെ വീട്ടു പടിക്കൽ തടഞ്ഞുപോയി. ഞങ്ങളെ വീട്ടിലേക്ക് ഓരോരുത്തരും വീട് ഒരുക്കിച്ചിരുന്നു. എല്ലാരും അവരവരുടെ വീടുകൾ ശുദ്ധീകരിച്ചിരുന്നു. എല്ലാരും അവരവരുടെ വീട് അക്കാലത്ത് നന്നാക്കാവുന്ന വിധത്തിൽ നന്നാക്കിയിരുന്നു. എല്ലാരും ഒട്ടകത്തിന്റെ വിട്ടു. എന്ത് ചെയ്യും, എന്ത് ചെയ്യും? എല്ലാവരും എല്ലാരും ഹബീബിന്റെ ഒട്ടകത്തെ തടഞ്ഞു. നബിയെ ഞങ്ങളെ വീട്ടിലേക്ക് നബിയേ. വലിയ അസലുള്ള സംഗതിയാണ്. ഇതുകൊണ്ട് തന്നെ ആയിരിക്കും ഇന്നിപ്പോ ഒരു അഹ്ലു ബൈത്ത് ഒക്കെ നാട്ടിൽ വന്നാല് ഒരു പരിപാടിക്ക് വന്നാലും ഒരു നാല് വീട്ടിൽ കയറ്റിയിട്ടേ പറഞ്ഞേക്കുള്ളൂ. പിന്നെ കുറച്ച് വീട്ടിലും കൂടെ കയറാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. പിന്നെ അവരെ ബുദ്ധിമുട്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നും നമ്മളെ കേരളീയല്ലേ
അല്ലെ, ഒരു സംഗതിക്ക് വേണ്ടി അഹ്ലുൽ ബൈത്ത് വന്നാല്, ഒരു എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഒരു ഉദ്ഘാടനത്തിന് വന്നതാ, എന്നാൽ ഭക്ഷണം ഒരു വീട്ടിൽ ഒരുക്കിയതാണെങ്കിലും മറ്റൊരു വീട്ടിലേക്ക് ഒന്ന് അവിടെയും ഒന്ന് ഇവിടെയും ഒന്ന് കയറണം. അങ്ങനെ തന്നെ മദീനെ പൊറിച്ചു നട്ടതാണ്. എല്ലാവർക്കും അവരെ വീട്ടിലൊന്ന് കയറി പോകണം, ഒന്നും വേണ്ട ഒന്ന് കയറി പോകണം എവിടെയും. ഇത് മദീനെ പറിച്ച നട്ട നാടാണടോ, ഇത് തമാശയുള്ള നാടല്ല. ഇത് ലോകത്തെ മുസ്ലിമീങ്ങൾക്ക് മദീനെ പറിച്ച നട്ട നാടാണ് ഈ കേരളം. ഇത് നാശായി പോയാൽ ഈ ഉമ്മത്ത് തകർന്നു പോകും, മുസ്ലിം സമുദായത്തിന്റെ ഇജ്ജത്ത് തകർന്നു പോകും. അള്ളാഹു നമ്മളെ കാത്തിരിച്ചിട്ടെ. ചിന്തിക്കും എല്ലാവരും എല്ലാവരും കുഞ്ഞു നബിയെ വിളിക്കാൻ തുടങ്ങി. നബിയെ ഞങ്ങളെ വീട്ടിലേക്ക്. അവസാനം ഹബീബ റസൂലുള്ളാ കയറിനെ വിട്ടു. ഹബീബ നബി അവസാനം പറഞ്ഞു, നിങ്ങൾ ഒട്ടകത്തെ വിട്ടോളൂ, അതെവിടെ മുട്ടുമുത്തണമെന്ന് അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. ഒട്ടകത്തെ വിട്ടു. പിന്നെ എല്ലാവരും ഈ പാട്ട് പാടി പഠിച്ചിട്ട് കുറെ ദിവസം കഴിഞ്ഞിട്ട് ഒരു കിഴവി വന്നിട്ട് റസൂലുള്ളാനോട് പറയുന്നുണ്ട്, നിങ്ങൾ വന്നപ്പോൾ ദപ്പടിക്കണം ഞാൻ നേർച്ചയാക്കിയിരുന്നു, പക്ഷെ സിർത്തു മരിയില്ല. നിങ്ങൾ വന്ന ദിവസം ഞാൻ രോഗി ആയിട്ട് എണീക്ക കഴിയാത്ത വിധത്തിൽ ഒരു ഈത്തപ്പന പായ കിടക്കിയിരുന്നു, വയ്യാതായിരുന്നു നബിയെ. അതുകൊണ്ട് എതിരി എന്റെ നേർച്ചക്കടം വീട്ടാൻ കഴിഞ്ഞിട്ടില്ല നബിയെ. ഞാൻ അങ്ങനെ നോക്കിയതുമാണ്, നിങ്ങൾ വന്നപ്പോൾ വരുമ്പോ ഡപ്പടിച്ച് പിന്നാലെ നടക്കണമെന്ന് ഞാൻ നേർച്ചയാക്കിയതാ. ഞാൻ എന്താ ചെയ്യേണ്ടത്? ചിരിച്ചു, ഞാൻ ഇരുന്ന് തരാം, ഞാൻ നേർച്ച നടത്തിക്കോളൂ എന്ന് പറഞ്ഞു. ഇത് മിർഖാത്തിൽ മുല്ല അലിയുൽ ഖാരി തങ്ങൾ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റഹ്മത്തുള്ളാഹിയല്ല, റസൂല അങ്ങനെ ഇരുന്നു കൊടുത്തു. അവര് അങ്ങനെ ദപ്പടിച്ചിട്ട് അവർക്ക് കിട്ടുന്ന പാട്ട് ഇങ്ങനെ പാടി നേർച്ചയാക്കിയിരുന്നു. അപ്പൊ ഇങ്ങനെ നേർച്ചയാക്കി കുറെ ആളുകളുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ദപ്പിന് അസിലുണ്ട്, ദപ്പ് അറവാനാ ഇതിനൊക്കെ അസിലുണ്ട്. മാപ്പിള കലകൾക്കൊക്കെ ചില അസിലുകളുണ്ട്, അതൊന്നും തമാശയല്ല, അതൊക്കെ മനസ്സിലാക്കണം. പാട്ടങ്ങനെ പാടി ദഫറിച്ചോണ്ട് പാട്ട് പാടി പെണ്ണുങ്ങൾ കുട്ടി എല്ലാരും പുണ്യനബിയോടും കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാരും കുട്ടികളും കുട്ടികളൊക്കെ ഹബീബ നബിയോട് കൂടെ കുട്ടികളിൽ ലോകത്തെ ഏറ്റവും ഭാഗ്യമുള്ള കുട്ടികൾ ഞങ്ങളാ. എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഹബീബ നബി ഇന്ന മുതൽ അയൽക്കാരനാവുകയാ? കുട്ടികളെ സന്തോഷം, കുട്ടികളെ പാട്ടാ സുള്ള കാട്ടെ, കുട്ടികളെ ഭയങ്കര ഇഷ്ടം. സുള്ളാന്റെ കാലിന്റെ ചുറ്റും അവരിങ്ങനെ തവാഫ് പോലെ ചുറ്റേറ്റ് പാടേ. ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യശാലികൾ ഞങ്ങളാവുന്നു, കാരണം ഞങ്ങൾക്ക് ഇന്നു മുതൽ അയൽക്കാരനാവുകയാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരെ പോയി ഒട്ടകം മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി. അബൂ അയ്യൂബിന്റെ വീട്ടിലാണ് വീട്ടുപടിക്കൽ ഒട്ടകം മുട്ടുകുത്തി. അവിടേക്ക് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉള്ള പാണ്ടക്കെട്ടുകൾ എടുത്തു വെച്ചു, എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചു. അബൂ അയ്യൂബിന്റെ വീട്ടിന് രണ്ട് തട്ടുണ്ടായിരുന്നു, താഴെ മുകളിലും തട്ടുണ്ടായിരുന്നു, സഖഫ് മച്ചുണ്ടായിരുന്നു. മുകളിൽ താമസിക്കാൻ ഹബീബ റസൂലുള്ളാഹിക്ക് ഒരുക്കി വെച്ചിരുന്നു. അങ്ങനെ മുകളിൽ താമസിക്കാൻ വേണ്ടി പറഞ്ഞു. മുസ്തഫ റസൂലുള്ള താമസിച്ചില്ല, മുകളിൽ ഞാൻ താമസിക്കൂല എന്ന് ഹബീബ നബി പറഞ്ഞു. ഇമ്മാബി തവാലുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ വിനയം, അല്ലെങ്കിൽ നബിയെ കാണാൻ വരുന്ന പലരും വൃദ്ധരും വൃദ്ധകളുമായിരിക്കും, അവർക്ക് മുകളിൽ കയറാൻ കഴിയുന്നില്ലെന്നുള്ള നേരത്തെയുള്ള കാഴ്ചപ്പാട്, എന്നാൽ താഴെ താമസിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അബൂ അയ്യൂബ് ഭാര്യയും മുകളിൽ താമസിച്ചു. ഇനി കേട്ടോളൂ, ആ ദിവസങ്ങളിൽ അവർ ചാരിയിരുന്നുറങ്ങി നാം കിടന്നുറങ്ങിയില്ല മുകളിൽ കയറി. അബൂ അയ്യൂബ് അൻസാരി റസൂലുള്ള സ്വർഗ്ഗം എന്ന് ഉറപ്പിച്ചു പറഞ്ഞ ഒരാളാണ്. ആര്? അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു. സയ്യിദുൽ അൻസാർ അൻസാരി എന്ന നേതാവായ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു തുമൽതജ കിടന്നില്ല, കിടന്നില്ല. ഫഖഅദ ഫനാമ ഇരുന്നിട്ട് ഉറങ്ങി. എന്തിന്? ഇക്രാമൻ ഇക്രാമൻ ബി ജസദിഹി ശരീഫ് സല്ലല്ലാഹു അലൈഹി വസല്ലം. താഴെ റസൂലുള്ള കിടക്കുമ്പോൾ മുകളിൽ കിടക്കുന്നത് അദബ് കേടാണെന്ന് മനസ്സിലാക്കി ഉറങ്ങിയില്ല, ഇരുന്നങ്ങനെ ഉറങ്ങി, കിടന്നുറങ്ങിയില്ല. മാത്രമല്ല ഫമാ മഷയാ വസ്തസഖ്ഫീ
ആ മാളികയുടെ മുകളിലൂടെ അവൻ നടന്നത് പോലുമില്ല, ആ മാളികയുടെ നടുവിലൂടെ നടന്നത് പോലുമില്ല. ഇക്രാമൻ ബിജസദിഹി ശരീഫ്. ആ ഹബീബ റസൂലുള്ളാഹി അവർ നടക്കുമ്പോ അറിയാതെ മുസ്തഫ റസൂലുള്ളാഹിയുടെ ശരീരത്തിന്റെ മുകളിൽ അവര് കാല് വന്നു മുമ്പ് പടച്ചോനെ പേടിച്ചിട്ട് ആരാത് ചെയ്തത്, എടാ ഇതാണോ ഖുറാഫാത്ത്, ഇങ്ങനെ റസൂലുള്ളാഹി ആരാ ബഹുമാനിക്കുക, ഇതല്ലേ മുഅ്മിനീങ്ങൾ ചെയ്തത്, ഹബീബ റസൂലുള്ളാഹ് ഇതല്ലേ ബഹുമാനം, ഇതല്ലേ മുസ്തഫ നബിക്ക് കൊടുത്ത ബഹുമാനം. ആര് വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വലൻ സ്വാം. ഇപ്പോഴും അഹ്ലു ബൈത്തോ മഹാന്മാരായ ഉലമാക്കളോ ഭക്ഷിക്കുമ്പോൾ കൈ നീട്ടുന്ന ഒരു പതിവുണ്ട്, ഇത് അബ്വയ്യുബ് സുന്നത്താക്കിയതാ. ഇപ്പോഴുണ്ട് അഹ്ലു ബൈത്ത് വല്യങ്ങൾ വാപ്പാനൊക്കെ ഒരുപാട് അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. അറിഞ്ഞുകൊണ്ട് നമ്മൾ ബാങ്കിൽ ചെന്ന് നിന്നാൽ അവർ എടുത്തരും ചെയ്യും, ഭക്ഷിക്കുന്ന ഭക്ഷണത്തിന് നിന്ന് കാത്തിരിക്കുക. വലിയ ആലിമീങ്ങൾ അതേപോലെ അഹ്ലു ബൈത്ത് അവർ ഭക്ഷിക്കുമ്പോൾ ബാക്കിൽ പോയി നിൽക്കുക, കൈ കാണിക്കുക, ഇത് അബു അയ്യൂബ് മുസ്തഫ നബീൻ വാങ്ങി സുന്നത്താക്കിയതാണ്. റളിയല്ലാഹു അൻഹു ചിന്തിക്ക്, ഹബീബ റസൂലുള്ളാഹ് ഭക്ഷണം കൊടുക്കും എന്നിട്ട് അവിടെ ഇങ്ങനെ ബാക്കിൽ കാത്തു നിൽക്കും. ഫഅബ്ഖാ ലഹു നബിയ്യു വലി ഉസ്റതി, അവർക്കും അവരുടെ കുടുംബത്തിന് വേണ്ടി താൻ കുഴച്ച ഭക്ഷണം റസൂലുള്ളാഹി വെക്കും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരായി ആ വീട്ടിൽ താമസിച്ചപ്പോഴത്തെ സുന്നത്ത് ജമാഅത്ത് ഇവിടെ ചെയ്യുന്നത് എന്താണ്? ഇവിടെ അസലില്ലാത്തത്, ഇവിടെ മുസ്തഫ നബിയുടെ സമുദായം അഹ്ലു ആ ബഹുമാനപ്പെട്ട അൻസാരികൾ മുഹാജിരികൾ ചെയ്യുന്നത് അല്ലാതെ എന്താണ് ഇവിടെ സുന്നത്തമായിട്ട് ചെയ്യുന്നത്? ഇത് വളരെ ചിന്തിക്കണം, താത്വികമായി പഠിക്കണം, വിമർശന ബുദ്ധിയ പഠിക്കരുത്, കാര്യങ്ങളെ മനസ്സിലാക്കണം. അള്ളാഹുമക്ക് നാഫിയായ തരട്ടെ. അതിനുവേണ്ടി കൈ നീട്ടുക, അതിനുവേണ്ടി ബാക്കിൽ പോയി നിൽക്കുക, അവന്റെ പതിവായിരുന്നു. അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു മുസ്തഫ നബിയിലേക്ക് കൈനീട്ടും. ഫഅബ്ഖാ ലഹു അലി ഉസ്റതിഹി, അദ്ദേഹത്തിനും കുടുംബത്തിനും വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാക്കിയാക്കുകയും ചെയ്യും. അല്ലാഹു പിന്നെ ഹബീബ്, ഇത് കാരണം ഇതാണ്, ഇതാണ് ഹിജ്റയുടെ അസല്. ഇവർക്ക് അല്ലാഹു വാരിക്കോരി നൽകി. കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം قال ابن وهب سمعت مالكا وهو يصف المدينه وفضلها يبعث منها اشراف هذه الامه يوم القيامه. امام مالك بن انس رضي الله عنه വ്യാഖ്യാനം ഈ വിഷയങ്ങൾ പറഞ്ഞിട്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ലോകത്തെ ഏറ്റവും മഹാന്മാർ അന്ത്യനാളിൽ വരുക മദീനയിലായിരിക്കും. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാന്മാർ വരുക മദീനയിൽ നിന്നും തെരീബിൽ. ഇവിടെ ഒന്നാമത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ലോകത്ത് അന്ത്യനാളിൽ ഏറ്റവും കൂടുതൽ മഹാന്മാർ വരിക ഒന്ന് മദീന എന്ന് ഒന്ന് തെരീമിൽ നിന്ന് ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ ഇഷ്ടപ്പെട്ടിരുന്നു തെരീമിനെ, വളരെ ചിന്തയെന്നത് പോലെ എല്ലാവരും അന്ത്യനാളിൽ ഏറ്റവും മഹാന്മാരായി വരിക മദീനക്കാരായിരിക്കും. അവരെ പറ്റിയാണ് من النبيين والصديقين والصديقين والشهداء والصالحين وحسن أولئك رفيقا هم هؤلاء الذين بالمدينة ومن حولها. مالك امام جابيا كان مدينة مدينة يولا پرسر طول براي قرچان يدبو ارنگی تنظر ومن يطع الله والرسول فأولئك مع الذين അൻഅമ അല്ലാഹു അലൈഹിം മിനൽ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖ, അവരെയാണ് കൂട്ടുകാരാക്കേണ്ടത്. അല്ലാഹു അവരെ കൂട്ടുകാരാക്കുന്നവരിൽ നമ്മളെ പെടുത്തട്ടെ. അല്ലാഹു അവരെ കൂട്ടുകാരാക്കുന്നവരിൽ നമ്മെ പെടുത്തട്ടെ. അല്ലാഹു അവരെ കൂട്ടുകാരാക്കുന്നവരിൽ നമ്മെ പെടുത്തട്ടെ. അല്ലാഹു അവരുടെ കൂട്ടുബന്ധം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകട്ടെ. വസമിഅതു മാൻ അനബിനി വഹബിൻ സമിഅതു മാലികൻ യദ്കുറു يذكر فضل المدينة على غيرها من الآفاق. إن المدينة تبوئت بالإيمان والهجرة وإن غيرها من القرى افتتحت بالصيف. ما تقول هذا هو كنا نيرت بر نبي أكيانا ده مالك ما من نبي أكيانا نيرت يعني بر نبي നേർ മറ്റുള്ള നാടുകളൊക്കെ പിടിച്ചടക്കുകയാണ് ചെയ്തത്, എന്നാൽ മദീന ഈമാനെയും ഹിജ്റയെയും നേരിട്ട് സ്വീകരിക്കുകയാണ് ചെയ്തതെന്ന് മഹാനായ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. ആരാണ് അവരിലേക്ക് വന്നിരുന്നത്? ആരെയാണ് അവർ സ്വീകരിച്ചത്? അവർ VIP കളെ സ്വീകരിച്ചവരല്ല. അവരാരെയാണ് സ്വീകരിച്ചിരുന്നത് എന്ന്
അവരിലേക്ക് വന്ന ആളുകളെ ഞാൻ അത് പരിചയപ്പെടുത്തി തരാം. ആരെയാണ് അവർ സ്വീകരിച്ചത്, എങ്ങനെയാണ് സ്വീകരിച്ചത്? അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഒന്നവർ സ്വീകരിച്ചത് ആരാ സ്വീകരിച്ചത്? മുഹാജിരങ്ങൾ ആരായിരുന്നു എന്ന് മനസ്സിലാക്കണം. മഹതിയായ ഉമ്മു സലമ ബിവി റളിയല്ലാഹു അൻഹാ അവർ പറയുന്നുണ്ട്, അബൂ സലമയും പിന്നെ കുട്ടിയും ഉമ്മു സലമയും കൂടെ ഹിജ്റ വന്ന ഒരു സംഭവം. സുബ്ഹാനല്ലാഹ്, വാഹനത്തിൽ കയറി യാത്ര തുടങ്ങിയത്. ആരെയാണ് അവർ വന്നത്? ഒന്നും കയ്യിലില്ലാതെ വന്നവരെ, മന്ത്രികുമാരന്മാരെ സ്വീകരിച്ചവരല്ല മദീനക്കാര്, ഒന്നുമില്ല അവർ. ആരെയാ സ്വീകരിച്ചത് നമ്മൾ ചിന്തിക്കണം. ലോകത്തുള്ള ഒന്നുമില്ലാത്ത സാധുക്കളായ ആളുകളെ ലോകം കണ്ട ഏറ്റവും വലിയ മഹത്തുക്കളായി സ്വീകരിച്ചു, കയ്യിലൊന്നുമില്ലാത്തവരെ. അതിൽ ഉദാഹരണം ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. ഉമ്മു സലമ ബിവി റളിയല്ലാഹു അൻഹാ പറയുന്നുണ്ട്, അവർ ഹിജ്റ വന്ന ഒരു സംഭവം. ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബീവിയും അവിടുത്തെ ഭർത്താവ് അബൂ സലമയും പിന്നെ അതേപോലെ തന്നെ അവിടുത്തെ മകനും കൂടെ ഹിജ്റ വന്ന ഒരു സംഭവം പറയുന്നുണ്ട്. എന്തായി? ഹിജ്റക്ക് വേണ്ടി കഅബ ആലയത്തിന്റെ മുന്നിൽ വന്നപ്പോൾ അബൂ സലമയെയും ഉമ്മു സലമയെയും തടഞ്ഞു. അബൂ സലമയോട് പറഞ്ഞു, അബൂ സലമ നീ പോയിക്കോ. പക്ഷെ ഈ ഉമ്മു സലമയെ ഞങ്ങൾ വിടൂല, ഇത് ഞങ്ങളെ നാട്ടിലെ പെൺകുട്ടിയാണ്, ഇത് ഞങ്ങളെ കൂട്ടത്തിലെ പെൺകുട്ടിയാണ്, ഞങ്ങളെ നാട്ടിലെ ഞങ്ങളെ ഗോത്രത്തിലെ പെൺകുട്ടിയാണ്, വിടൂല. അവൾക്ക് ഉണ്ടായ കുട്ടിയെ വിടില്ല, നിനക്ക് ഏകനായി പോകാം. അപ്പോ അവസാനം ഒറ്റകപ്പുറത്തു നിന്ന് മൽപിടുത്തമായി പെണ്ണ് ബാക്കിൽ നിന്ന് കരയാൻ തുടങ്ങി. എങ്ങനെയാണ് ഈ മുഹാജിരീങ്ങൾ ഹിജ്റ വന്നത് എന്ന കാര്യം നമ്മളൊന്ന് ചിന്തിക്കണം. മൽപിടുത്തായി അവസാനം കുറേശികൾ വന്നിട്ട് പീഡിച്ചിട്ട് കുട്ടിയെയും പെണ്ണിനെയും വലിച്ചങ്ങോട്ട് കൊണ്ടുപോയി. അവസാനം ഏകനായി ഹിജ്റ പോയി അബൂ സലമ റളിയല്ലാഹു അൻഹു. ഇത് ആലോചിച്ചിട്ട് ഒരു കൊല്ലം മണലിരുന്നിട്ട് ഞാൻ ചരക്കല്ലിൽ ഇരുന്നിട്ട് കരഞ്ഞ് തീർത്തു ഉമ്മു സലമ ബിബി പറയുന്നുണ്ട്. ഭർത്താവ് പോയിരിക്കുന്നു, കുട്ടിയും പെണ്ണും ഇവിടെയാ, ഞാൻ വല്ല ഉപകാരം ചെയ്തു കൊടുക്കും അതോട്ടില്ലതാനും. ഒരു പെണ്ണിനെയും ഭർത്താവിനെയും കൂടെ അവരെല്ലാവരും കൂടെ ഹിജ്റ പോവുകയായിരുന്നു. എങ്ങനെയാണ് ഈ ഹിജ്റക്കാർ ഹിജ്റ വന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ ചിന്തിക്കണം. പൊട്ടിക്കരയുന്ന പെണ്ണിനെ നോക്കിയിട്ട്, എന്നാൽ ആ പെണ്ണിന്റെ കൂടെ എന്റെ ഭാര്യ പോകുന്നില്ലെങ്കിൽ ഞാൻ പറ്റൂല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞില്ല. ഈ പെണ്ണിനെക്കാളും അബൂ സലമക്ക് വിഷയം ആരാണ്? ഹബീബ റസൂലുള്ളാഹി. നമ്മൾ ചിന്തിക്കണം, നമ്മൾ അതൊന്നങ്ങനെ മനസ്സിന്റെ കണ്ണിന് ആലോചിച്ച് നോക്കി. എന്തായിരുന്നു ഈ ഉമ്മു സലമ ബീവി പറയുന്നുണ്ട്, എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് ബഹുമാനപ്പെട്ട അബൂ സലമയായിരുന്നു. അവരെ കാണാതിരിക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. ആ രൂപത്തിൽ ഞങ്ങളെ ജീവിതം എല്ലാ ദിവസവും മരുഭൂമിയിൽ ഇറങ്ങിയിരുന്നിട്ട് ഞാൻ അബൂ സലമയുടെ മദീനയോ പരിസരത്തു നിന്നോ വരുന്ന ആളുകളുണ്ടോ എന്റെ ഭർത്താവിന്റെ കാര്യം അന്വേഷിച്ച് ഒരു കൊല്ലം ഞാൻ ചരക്കല്ലിൽ ഇരുന്നിട്ട് ഞാൻ കരഞ്ഞു തീർത്തു എന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ. അങ്ങനെയുള്ള പെണ്ണിനെ ഇട്ട് ഓടിയതാണ് ആര്? അബൂ സലമ റളിയല്ലാഹു അൻഹു. പിന്നെ ഹിജ്റ വന്ന ഒരാൾ മഹാനായ സുഹൈബാണ് റളിയല്ലാഹു അൻഹു. സുഹൈബ് ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ പറയാം. സുഹൈബ് മക്കക്കാരനല്ല, സുഹൈബ് റോമിയാണ്. സുഹൈബ് ബിൻ സിനാൻ റൂമി എന്നാണ്. അദ്ദേഹം മക്കയിൽ വന്ന് കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കിയാണ് ഞങ്ങളെ നാട്ടിൽ വന്നവനല്ലേ, പിന്നെ നീ മുതലുണ്ടാക്കി വലിയ മുതലാളി. ഈ മുതലും കൊണ്ട് നിന്നെ പോകാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. സുഹൈബ് റളിയല്ലാഹു അൻഹു ഹിജ്റ ഒരുങ്ങിയപ്പോൾ ഖുറൈശികൾ തടഞ്ഞു. നാം ചരിത്രം എങ്ങനെ? ഈ മുതലൊക്കെ നീ ഇവിടുന്ന് ഉണ്ടാക്കിയതാ, ഇതും കൊണ്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കൂല. അവസാനം എന്ത് ചെയ്തു? അപ്പോൾ പറഞ്ഞു, വല്ലാഹി ലാ യകൂനു ദാലിക, അതൊരിക്കലും നടക്കുകയില്ല. ഫഖാലു സുഹൈബ് അറായിത്തു മിൻ ജഅൽതു ലക്കും മാലി അതഖ്റൂന സബീലി ഖാലുനാ, ഞാൻ ഈ ധനം നിങ്ങൾക്ക് തരികയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ സകല മാന സമ്പാദ്യങ്ങളും ഞാൻ നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾ എന്നെ ഒഴിവാക്കുമോ എന്ന് ചോദിച്ചു മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു. അവസാനം അവർ സമ്മതിച്ചു. കയ്യിലുണ്ടാക്കിയ ജീവിതത്തിൽ ഉണ്ടാക്കിയതും മുഴുവനും നേരെ സുഹൈബ് റളിയല്ലാഹു അൻഹു മക്കക്കാരെ കയ്യിലേക്കത് കൊടുത്തു. എന്നിട്ട് വാഹനം പോലും അവർ വാങ്ങി വെച്ചു എന്നാ ചരിത്രം.
അവസാനം ഇറങ്ങി ഓടി, ഇറങ്ങി ഓടി. അതേപോലെ തന്നെ ഉമ്മു സൽബാവി പിന്നെ ഓടി രക്ഷപ്പെടുകയാ മദീനയിലേക്ക്. ഏകാന്ത പഥികയായി ഓടി രക്ഷപ്പെടുകയാണ് മദീനയിലേക്ക് മഹതിയായ ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹാ. ഇവരെ കുറിച്ച് സൂറത്തുൽ ഹജ്ജിന്റെ 40-ാമത്തെ ആയത്ത് ഇറങ്ങി. അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ് ഇല്ലാ യഖൂലു റബ്ബുന അല്ലാഹ്, അല്ലാഹുവാണ് ഞങ്ങളെ റബ്ബ് എന്ന് വിളിച്ചു പറഞ്ഞ ഈ ജനതയെ പിന്നീട് മദീനക്കാർ സ്വീകരിച്ചു. അവരെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, ആ ഉദാഹരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. സുഹൈബ് റളിയല്ലാഹു ഹിജ്റ വണ്ട് കയറിയപ്പോൾ റബിഹ സുഹൈബ്, സുഹൈബിൽ നിന്ന് ലാഭം കിട്ടിയെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു. ഏറ്റവും വലിയ ലാഭക്കാരൻ സുഹൈബായിരുന്നു. സുഹൈബിനെ ലാഭം കിട്ടിയെന്ന് ഖാല റസൂലുള്ളാഹി. ഇങ്ങനെയുള്ള ആളുകളെയാണ് മദീനക്കാർ സ്വീകരിച്ചത്. അതുകൊണ്ടാണ് മക്കയിലുള്ളതിനേക്കാൾ ഫളല് മദീനയിൽ വേണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നെ സ്വീകരിച്ച വിധം നോക്കി നോക്കൂ, ഞാൻ വിധം പറഞ്ഞുതരാം. വന്ന ഉടനെ തന്നെ ഹബീബായ റസൂലുള്ളാ അവർക്കിടയിൽ സഹോദരന്മാരാക്കി. അതായത് ഒരു മുഹാജിർ വന്നാൽ നേരെ ഒരു അൻസാരിയുടെ കയ്യിൽ കൊടുക്കണം. അൻസാരി എന്ത് ചെയ്യണം? വരുമാനത്തിൽ ഭൂമിയിൽ കൃഷി ചെയ്യണം, കേട്ടോ, ഭൂമിയിൽ കൃഷി ചെയ്യണം. വരുമാനത്തിന്റെ പകുതി മുഹാജിറിനുണ്ട്. ഭൂമിയിൽ കൃഷി ചെയ്യണം. ആര്? നിങ്ങൾ ഉറങ്ങല്ല, എന്താ അവിടെ ചെയ്ത് കുട്ടി? ഇങ്ങനെ ഒരു സോഷ്യലിസം ലോകത്താരെ നടപ്പിലാക്കിയത്? ഇങ്ങനെ സോഷ്യലിസം മുഹമ്മദ് നബി അല്ലാതെ ആരാ നടപ്പിലാക്കിയത്? അൻസാരി കൃഷി ചെയ്യണം സ്വന്തം ഭൂമിയിൽ, വരുമാനത്തിന്റെ പകുതി ഉറക്കട് പറ മുഹാജിറിനുള്ള നേരെ പകുതി. ഓരോരുത്തർക്കും ആളെ നിശ്ചയിച്ചു, തെണ്ടൊന്നും വേണ്ട, ആളെ നിശ്ചയിച്ചു. ഇന്നും വരുമാനത്തിന് പകുതി കൊടുക്കണം, അങ്ങനെ ഒക്കെ കൊടുക്കണം. തൻ്റെ കയ്യിലുള്ളതിൻ്റെ പകുതി കൊടുത്തോളാം, കൊല്ലത്തിൽ കൊടുത്തിരിക്കണം. ഓരോന്നും വീട് പകുതിയാക്കി, സഹായി അൻസാരിങ്ങൾ വീട് പകുതിയാക്കി. എന്തൊക്കെ അവർ ചെയ്തത്? സിദ്ദീഖ് റളിയല്ലാഹുവിനെ ഏറ്റെടുത്തത് ബഹുമാനപ്പെട്ട ഖാരിജത്ത് ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹു. ഖാരിജത്ത് ബിൻ സയ്ദിന്റെ ധനത്തിന്റെ പകുതി സിദ്ദീഖിന്. ഉമർ ബിൻ ഖത്താബിനെ ഏറ്റെടുത്തത് ഉത്ബാൻ ബിൻ മാലിക റളിയല്ലാഹു അൻഹു, നേരെ ധനത്തിന്റെ പകുതി. അബൂ ഉബൈദ റളിയല്ലാഹുവിനെ ഏറ്റെടുത്തത് സഅദ് ബിൻ മുആദ റളിയല്ലാഹു അൻഹു. ചില ആളുകൾ ഉദാഹരണം മാത്രം പറയാ, ഭയങ്കര സംഭവമാണ്. ഇങ്ങനെ ചരിത്രമില്ല ലോകത്ത്, നേരെ പകുതി കൊടുക്കുക. സുബൈർ ബിൻ അഹ്ബാബിനെ സ്വീകരിച്ചത് സലാമത്ത് ബിൻ സലാമ ഏറ്റെടുത്തത് അമ്മാർ ബിൻ യാസറിനെ ഏറ്റെടുത്തത് ഹുദൈഫത്ത് ബിൻ യമാന റളിയല്ലാഹു അൻഹുമ. അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ ഏറ്റെടുത്തത് സഅദ് ബിൻ റബിആ റളിയല്ലാഹു അൻഹുമ. ഞാൻ ചില ഉദാഹരണങ്ങൾ കാണിച്ചത്. നേരെ ധനത്തിന്റെ പകുതി പള്ളിയിൽ മുണ്ട് വെച്ചിട്ട് 5 രൂപ കൊടുക്കല്ല, 2 ദിർഹം കൊടുക്കല്ല. ആരോ ഒരു പാവപ്പെട്ട മോടിയാറ്റി വന്നിട്ടുണ്ട്, എന്തെങ്കിലും കൊടുക്കുന്ന അങ്ങനെ മുണ്ടിരിച്ച് കൊടുക്കല്ല. മുതലിന്റെ പകുതി കൊടുക്കല്ല. സഅദ് ബിൻ റബിആ റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ റബിആ റളിയല്ലാഹു അൻഹു വലിച്ചിറക്കിന അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ. ഇങ്ങനെ ഓരോരുത്തരെ എന്നാണ് പകുതി, മുതലിന്റെ പകുതി കൊടുക്കാൻ. അത് നടക്കൂല നബിയെ എന്ന് പറയൂലേ? എന്തേ കോഴിക്കോട്ട് മുഹമ്മദ് നബി വരാഞ്ഞു? എന്തേ സത്യത്തിൽ കോഴിക്കോട്ടുള്ള നബിയാണല്ലോ മുഹമ്മദ് നബി, മൂത്തേടത്ത് കോഴിക്കോട്ടൊന്ന് വന്നില്ലല്ലോ. എന്തേ മുഹമ്മദ് നബി മക്കത്തും മദീനത്തും വന്നത്? എന്തേ മദീനത്തിൽ താമസാക്കിയത്? തിരുതാമസം ഞാൻ മറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒന്നുകൂടെ പറയാം. ഞാൻ മറക്കും ചില ഹരിയത് നദിയെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് റസൂലുള്ള മദീനയെ സ്നേഹിച്ചത്? മക്ക ഫത്ഹ് കഴിഞ്ഞപ്പോൾ മദീനക്കാർ കരഞ്ഞു, മക്ക പിടിച്ചടക്കിയപ്പോൾ മദീനക്കാർ കരഞ്ഞു. മത്താഫിൽ എല്ലാവരും ചിരിക്കാൻ മദീനക്കാരെ മനസ്സിലാക്കണം, മദീനക്കാരെ മനസ്സിലാക്കണം. മക്ക പിടിച്ചടക്കാറാണ് മുസ്ലിംങ്ങൾക്ക് എത്ര വലിയ സന്തോഷം. അന്നാണ് മദീനക്കാർ പൊട്ടിക്കരഞ്ഞു. മദീനക്കാർ ഏറ്റവും സന്തോഷിച്ചത് തുലാഹൽ ബദർ പഠിയപ്പോഴാ. മദീനക്കാർ ഏറ്റവും കരഞ്ഞത് മക്ക പിടിച്ചടക്കി പൊട്ടിയങ്ങൾ ഒക്കെ. എല്ലായിടത്തും സന്തോഷം മദീനക്കാരെ കാണാൻ.
റസൂലുള്ള ഭയങ്കര ജനക്കൂട്ടുണ്ട്, പക്ഷെ മദീനക്കാരെ കാണാനില്ല. അപ്പോൾ നോക്കുമ്പോൾ നോക്കും മദീനക്കാർ ഒരു സംഘം ആളുകൾ മത്താപ്പിന്റെ ഒരു മൂലയിലേക്ക് മാറിയിട്ട് കാര്യ എനിക്കറിയാത് പിടിച്ചിരിക്കുന്നു, ഇനി ഞാൻ വരൂല, ഞാൻ മദീനയിലേക്ക് മടങ്ങൂല എന്ന് വിചാരിച്ചു. മക്ക പിടിച്ചിറക്കുന്നുണ്ട്, ഞങ്ങൾ ഒഴിവാക്കില്ല. ഞാൻ ഹിജ്റയുള്ളത് കൊണ്ട് മക്ക ജനിച്ചതാ, ഞാൻ ഹിജ്റ ഇല്ലെങ്കിൽ നിങ്ങളെ കൂട്ടത്തിൽ ജനിക്കണ്ട, മദീനയിൽ ജനിക്കണ്ട. ഞാൻ ഹിജ്റയുള്ളത് കൊണ്ട് ജനിച്ചു, ഞാൻ ഒരിക്കലും മദീനക്ക് ഒഴിവാക്കും, നിങ്ങളെ ഞാൻ ഒഴിവാക്കൂല. ലൗലല ഹിജ്റ ഞാൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ മദീനയിൽ ജനിക്കേണ്ട ആളാണ്, നിങ്ങളെ കൂട്ടപ്പെട്ട ആളാണ്. അപ്പോൾ എല്ലാവരും ചിരിച്ചു, അതാണ് മദീനക്ക്. അതിന് പകരം ഒരു നാടില്ല ലോകത്ത്. അതുകൊണ്ട് തന്നെയാണ് ആ നാട്ടിൽ മദീന മുസ്തഫാനെ പേരിട്ടത്. എങ്ങനെയാ ധനത്തിന്റെ പകുതി അത് കൊടുക്കാൻ, എങ്ങനെ കൊടുക്കും ധനത്തിന്റെ പകുതി അത് കൊടുക്കാൻ? അബ്ദുറഹ്മാനിബിന് ഓരോരുത്തരെയും ഓരി വെക്കാൻ റസൂലുള്ളാഹി ഇങ്ങനെ ഓരി വെച്ച് അബ്ദുറഹ്മാനിബിന് ആ പിന്നെ ചൂണ്ടിയം പറഞ്ഞ സഅദ് ബിൻ റബിയാഇന്റെ കൂടെ പോയിക്കോ, സഅദിന്റെ മുതലിന്റെ പകുതി കൊണ്ട് കൊടുക്കുക അബ്ദുറഹ്മാനെന്ന്. സഅദ് റളിയല്ലാഹു അൻഹു ഓരി വെക്കൽ തീർന്നിട്ടില്ല, ഓരി വെക്കൽ പിന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ തോളിൽ ഇങ്ങനെ പിടിച്ചിട്ട് കൊണ്ട് തോള് കയ്യിൽ പിടിച്ചിട്ട് വലിച്ചും കൊണ്ട് ഇറക്കി പള്ളിന്റെ സുഫത്തിലേക്ക് നേരെ ചെരുവിലേക്ക് ഇറക്കി. അന്ത സാഹിബുല്ലി ഭയങ്കര വാക്യക്കാരൻ തന്നെയാണ് എന്ന് പറഞ്ഞു. തരീഫുനി ചിന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ആരാന്നു വിചാരിച്ചത്, ഇവൻ എൻ്റെ മുതലിന്റെ പകുതി തരാനാണ്, നിനക്ക് തരാനാണ് റസൂലുള്ള കൽപ്പിച്ചത്. ഓരോരുത്തർക്കും ഇങ്ങനെ ആളെ നിശ്ചയിക്കണം, നിന്നെ നിശ്ചയിച്ചത് ഇരിക്കാം. അത്താരിപ്പുനി ജിന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അക്തറുൽ അൻസാരി മാലൻ അൻസാരികളിൽ ഏറ്റവും വലിയ മുതലാളി ഞാനാണ് പറയാൻ ഇവരെയാണ് മുഹാജിരീന പറഞ്ഞത്. അവരെ പറ്റിയ പിടിച്ചിട്ടിറക്കിട്ട് റസൂല പിന്നെ ആളുകൾ അങ്ങനെ ഓരിയക്കാം. അബ്ദ സഅദ് ബിൻ റബിഅ റളിയല്ലാഹു അൻഹു മരിച്ചനോട് പറഞ്ഞു, അബ്ദുറഹ്മാൻ ദൈഫുനി ഇതിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അക്തറുൽ അൻസാരി മാലൻ അൻസാരികളിൽ ഏറ്റവും വലിയ മുലാളി ഞാനാ, എന്റെ മുതലിനെ ഞാൻ ഇതാ പൗടിയാക്കുകയാ, ഇന്നു മുതൽ എന്റെ വരുമാനത്തിന്റെ പകുതിയും നിനക്കാ, എന്റെ മുതലിന്റെ പകുതിയുടെ അവകാശം ഇന്നു മുതൽ ഞാനാ നീയാണ്. റസൂലിന്റെ കൽപ്പന ഞാൻ സ്വീകരിച്ചു. ഇതൊരു മനുഷ്യനത് പറയാൻ കഴിയോ? ഒരാൾക്ക് ഇത് പറയാൻ കഴിയോ? ഒരു പത്ത് പറ സാധനം കൊടുക്കാൻ കഴിയും, ഒരു പത്ത് പവൻ പൊന്നു കൊടുക്കാൻ കഴിയും, 100 പവൻ പൊന്നും കൊടുക്കാൻ കഴിയും, മുതലിന്റെ പൗടി അത് കൊടുക്കുക, ഒരു മനുഷ്യനത് കൊടുക്കുക. രണ്ടാളും വീണ്ടും പുണ്യനബിയുടെ സദസ്സിലേക്ക് കയറുകയായിരുന്നു. രണ്ടാളും വീണ്ടും കയറാൻ പോകുമ്പോ പിന്നെ തടഞ്ഞു. അകത്തെ പള്ളിക്ക് കയറാൻ വീണ്ടും ഒരുക്കുമ്പോ പിന്നെ തടഞ്ഞു. ഇപ്പോഴും എന്നോട് സമമായിട്ടില്ല, നിനക്ക് പെണ്ണുങ്ങളില്ലല്ലോ, ഇന്നലെ ഇമ്രാത്താണ്, എനിക്ക് രണ്ട് ഭാര്യമാരാണ് എന്ന് പറഞ്ഞു. നമ്മൾ അവർ സമമാവണമെന്നല്ലേ റസൂള പറഞ്ഞത്? പോകാനായിട്ടില്ല, ഇപ്പോൾ മുതലല്ലേ പകുതിയായിട്ടുള്ളൂ, നിനക്ക് ഭാര്യയല്ല, എനിക്ക് രണ്ട് ഭാര്യമാരാണ്. വാ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം, ഞാൻ ആ രണ്ട് പെണ്ണിനെയും നിനക്ക് കാണിച്ചുതരാം. ഇതിലെ ഏറ്റവും സുന്ദരി ഏതാണ് നിനക്ക് തിരഞ്ഞെടുക്കാം, ഏറ്റവും സുന്ദരിയായ ഭാര്യയെ നിനക്ക് തിരഞ്ഞെടുക്കാം, അവളെ ഇന്നാലിന്റെ പെണ്ണിനെ നിനക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചൂണ്ടിയാൽ ഉടനെ ഞാൻ അവളെ തൊലാക്ക് ചെല്ലുന്നതാ. എന്റെ രണ്ടിന് ഒരു പെണ്ണിനെ നിനക്കരാന്നല്ല, എന്റെ ഒരു പെണ്ണുണ്ടേലും ഒന്നെനിക്ക് വേണ്ടതാണ്, ഒന്നെനിക്ക് അത്ര വേണ്ട ആവശ്യമില്ലാത്തതാണ്, ഞാൻ അത് തരാന്ന് അങ്ങനെയല്ല. വീട്ടിലേക്ക് പോവാ, ഞാൻ രണ്ട് ഭാര്യമാരെ നിനക്ക് കാണിച്ചു തരാം. ഈ ഹജ്മലഹുമ അതിൽ ഏറ്റവും സുന്ദരി ആരാണോ നീ തെരഞ്ഞെടുത്തോ, തെരഞ്ഞെടുത്ത ഉത്തൊല്ലി പോഹ, ഞാൻ അവളെ തൊലാക്ക് ചെല്ലാം.
അവളെ ഇന്ന കഴിഞ്ഞാൽ നിനക്ക് അവളെ വിവാഹം ചെയ്യാനുള്ള സൗകര്യവും ഞാൻ ഏർപ്പെടുത്തി തരാം. ഇതാര് പറഞ്ഞു? സഅദ് ബിൻ റബിഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ചിന്തിച്ചോ, നിങ്ങൾ ചിന്തിച്ചോളൂ മുഅ്മിനീങ്ങളെ, ഈ നാടിൽ, ഈ നാട്ടിലേക്ക് പ്ലേഗ് വരികയില്ല, ഈ നാട്ടിൽ മലമ്പനിയില്ല, ഈ നാട്ടിൽ ഒരു കുഴപ്പവും ഇല്ല. ഇന്നും അറബ് ലോകത്തെ ഏറ്റവും മര്യാദയുള്ള നാട്ടുകാര് വല്ലാത്തൊരു മര്യാദയാ. എന്താണ് അവരെ വിരുന്ന് സൽക്കാരൊക്കെ വല്ലാത്ത സൽക്കാരാ. എന്റെ ഒരു സിദി സിദി എന്ന് പറഞ്ഞ് വിളിക്കും. സിദി സിദി എന്നാണ്, സിദി എന്ന് പറഞ്ഞാല് നേതാവേ. ഒരാള് അവിടെ മറ്റൊക്കെ ചെന്നാലും നോമ്പുള്ള ഒരാള് സമയത്ത് നോമ്പിനൊക്കെ ചെന്നാലും ഇപ്പോഴാണ് മദീനന്റെ രസം. അതായത് കാറിന്റെ ഡിക്കിൽ ഇന്നും മദീനക്കാരെ പ്രത്യേകത, ഡിക്കിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഭക്ഷണം അങ്ങോട്ട് വെച്ചിട്ട് എന്നിട്ട് സാധുക്കളായ അന്യനാട്ടുകാരെ സിദി സിദി, നേതാവേ നേതാവേ എന്ന് പോയി വിളിക്കും. എന്തൊരു ആദരിച്ചിട്ടാണ് ഭക്ഷണം കൊടുക്കുക. വല്ലാ അവര് സൂപ്രവഹിക്കും, അവര് വിളമ്പും, അവരൊക്കെ കോടീശ്വരന്മാരും ആയിരിക്കും. പക്ഷെ അവർക്ക് ലോകത്തോട്, ലോകത്തെ ഏറ്റവും ആതിഥേയ മര്യാദ പുലർത്തുന്ന നാട്ട് ഇപ്പോഴും അതിനേക്കാൾ ഭയങ്കര ആതിഥേയ മര്യാദ, വല്ലാത്തൊരു മര്യാദ. ചിന്തിക്ക, അതാണ് ആ നാട്ടുകാരുടെ പ്രത്യേകത. അതുകൊണ്ടാണ് അൻസാരിങ്ങൾക്ക് പുറത്തു കൊടുക്കണേ, അവർക്ക് ഇനിയുണ്ടാവണം കുട്ടികൾക്ക് പുറത്തു കൊടുക്കണേ, കുട്ടികളെ കുട്ടികളെ കുട്ടികൾക്കും കൊടുക്കണേ. ഇന്നും ഇന്നും റസൂലുള്ളാഹിയുടെ മദീനക്കാർക്ക് നീ പുറത്തു കൊടുക്കണേ. അല്ലാഹുവേ മദീനക്കാരെ മക്കൾക്ക് പുറത്തു കൊടുക്കണമേ. മദീനക്കാരുടെ മക്കളുടെ മക്കളെ മക്കളാണെങ്കിലും പുറത്തു കൊടുക്കണമേ. ഖാല റസൂലുള്ളാഹി സ്തഫായ നബിക്ക് അത്ര ഇഷ്ടമാണ്. അവരെ പോലെ ഒരാളും ഇല്ല, അവരെ പോലെ ഒരു ജനത ഉണ്ടായിട്ടില്ല ലോക ചരിത്രത്തിൽ. അനസിന്ന് ഖാല ഇന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കുട്ടികളുണ്ട് കല്യാണം കഴിഞ്ഞ് വരുന്ന, റസൂലുള്ള തന്നെ ഓടിച്ചെന്നു. ഒരു സംഘം കുട്ടികള് കല്യാണം കഴിഞ്ഞു വരിക, ഇവിടുന്ന് ഒരു കല്യാണം കഴിഞ്ഞ് വരികയാണ്. അപ്പൊ റസൂലുള്ള അത് കണ്ടപ്പോൾ ധൃതിയിൽ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു കുട്ടികളുടെ അടുത്തേക്ക്. പെണ്ണുങ്ങളുണ്ട്, സുദിയാനൻ വനിസാൻ, കുറെ മുഖബിനെ ഹുസിൻ. ഒരു കല്യാണം കഴിഞ്ഞ് വരിക, ഈ ഹരീസ് സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരിക്കും ഒരു കല്യാണം കഴിഞ്ഞ് പെണ്ണുങ്ങൾ കുട്ടികൾ അങ്ങനെ വരികയാണ്. അത് റസൂലുള്ള കണ്ടപ്പോ അങ്ങോട്ട് ഇറങ്ങി ഓടിച്ചെന്നു അവരടകിലേക്ക്. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ അല്ലാഹുവേ ഹൗലായി അഹബ്ബുന്നാസ്, ഇവരാണ് ഈ ദുനിയാവിൽ എനിക്ക് ഇഷ്ടം, ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭാഗം ഇവരാണ് വർഷോനെ എന്ന് പറഞ്ഞു. അല്ലാഹുമ്മ അന്തും, അല്ലാഹുമ്മ ഇവരോടും പറഞ്ഞു, അന്തും അഹബ്ബു ഇലയ്യ അഹബ്ബുന്നാസ് ഇലയ്യ, ഈ ദുനിയാവിൽ നിങ്ങളെപ്പോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ആളുകളില്ല കേട്ടോ എന്ന്. ആ കുട്ടികളും പെണ്ണുങ്ങളും കുട്ടികളും കല്യാണത്തിന് ഇങ്ങനെ വരുന്ന ആ ഒരു ഭംഗി കണ്ടിട്ട് റസൂലുള്ള തന്നെ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, അന്തും അല്ലാഹുമ്മ പടച്ചടം പുരാനെ, എനിക്ക് ദുനിയാവിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവരാണ് പടച്ചവനെ. അവരോട് പറഞ്ഞു, അന്തും ട്ടെ. ഒരു മൂന്നാമത്തെ വകുപ്പുണ്ട്, മൂന്നാമത്തെ അള്ളാഹുവെ അൻസാരികൾക്ക് പുറത്തു കൊടുക്കണേ. പഠിച്ചോനെ അൻസാരികളെ കുട്ടികൾ തലമുറ തലമുറകൾക്കും പുറത്തു കൊടുക്കണമേ. അൻസാരികളോട് രമ്യതയിൽ നിൽക്കുന്നവർക്കും പുറത്തു കൊടുക്കണമേ. മുസ്തഫ റസൂലാണ് ദുആ. അവർക്ക് നല്ലത് വരാൻ ആരൊക്കെങ്കിലും ദുആ ചെയ്തിട്ടുണ്ടോ? അവരോട് നല്ല രൂപത്തിൽ വർത്തിക്കാനും അവരെ പറ്റി ആരെങ്കിലും നല്ലത് ഉദ്ദേശിച്ചിട്ടുണ്ടോ? അവർക്കും നീ പുറത്തു കൊടുക്കണമെന്ന് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. ആ മൂന്നാമത്തെ വകുപ്പിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ. ആ മൂന്നാമത്തെ വകുപ്പിൽ അള്ളാഹു നമ്മെ പെടുത്തി തരട്ടെ. അവരെ സ്നേഹ ബന്ധുക്കൾ എന്നർത്ഥം. ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തഗ്ഫറ ലിൽ അൻസാരി വലിദറാരിൽ അൻസാരി വലിമവാലിൽ മവാലിൽ അൻസാർ, എല്ലാവർക്കും പടച്ചിടം പുരാനെ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ. ഫഖബലു മിൻ മുഹ്സിനീൻ, അവരിൽ ഗുണം ചെയ്യുന്നവരിൽ സ്വീകരിക്കണമേ. ഫഅഫ്വാൻ മുസീബ്, അവരാരെങ്കിലും മോശപ്പെട്ട വല്ലതും ചെയ്താൽ തന്നെ അവർക്ക് നീ മാപ്പ് കൊടുക്കണമേ. ചന്ദ്രത്തം പുരാനെ ഹബീബ സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. اللهم اللهم لا عيش الا عيش الاخره
ആദ്യം അൻസാരികളെ പറഞ്ഞത് ഓർമ്മല്ലേ? എന്ന ഈ പത്തുപടി ഹണ്ടക്കില് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കല്ല് വെട്ടിക്കിളക്കുകയായിരുന്നു. കല്ലൊക്കെ കെട്ടിട്ട് റസൂലുള്ള കിളക്ക സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാരും കല്ല് വെച്ചിട്ട് കിളക്കുക വിഷന്നിട്ട്. അന്നാണ് ജാബിറിന്റെ വീട്ടിൽ ആടിനറുത്തിട്ട് അത് കണ്ട് കുട്ടികൾ തമ്മിൽ തമ്മിൽ അറുത്തത്. അന്നാണ് ഒരാൾക്കുണ്ടാക്കിയ ഭക്ഷണത്തിന് 1000 ആളുകൾക്ക് റസൂലുള്ള ഭക്ഷണം കൊടുത്തത്. കുറഞ്ഞ ആളുകൾക്ക് ഉണ്ടാക്കിയ ഭക്ഷണത്തിന് റസൂലിനെ വിളിച്ചിട്ടുള്ള അപ്പോഴത്തേന് എല്ലാരും വിളിച്ചു ആട് കൊടുത്തു. അതാണ് വമിനൽ യസീരി സഖാ വഅത്വമ ജൈശഹു ഹത്തക്ത ഫവ യസീറുഹു ലം യംഫരി വലഹുൽ വസീലതു വൽ ഫലീലതു വൽ ഉലാ ഫമഖാമുഹുൽ മഹ്മൂദു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖണ്ഡഖിൽ കിടന്നു കീറിക്കൊണ്ടിരിക്കുകയാ സഹാബികൾ വിശപ്പിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് ഹബീബിന്റെ കയ്യിൽ ഞങ്ങൾ കൈവച്ച് ഞങ്ങൾ ബൈഅത്ത് ചെയ്തവരാ, ഞങ്ങൾ അല്ലാഹുവേയ ഹബീബിനോട് കൂടെ ജിഹാദ് ചെയ്തു കൊള്ളാമെന്ന് ഹബീബിന്റെ കയ്യിൽ കൈവച്ച് പ്രതിജ്ഞ ചെയ്തവരാ. ഇത് പാട്ട് പാടിക്കൊണ്ട് കളച്ചു ഞാനുല്ലൂന ബയഉ മുഹമ്മദ അലൽ ജിഹാദി പഠിച്ചോളൂ. ആ വൈഅത്തിൽ അല്ലാഹു നമ്മളെയും പെടുത്തട്ടെ, അല്ലാഹു നമ്മളെയും പെടുത്തട്ടെ. റസൂലെ കളിച്ചുകൊണ്ട് പാട്ടങ്ങനെ കേട്ട് കളിച്ചു. റസൂലെ തല ഉയർത്തിയില്ല. റസൂലെ തല ഉയർത്തിയപ്പോൾ റസൂലിനെ വാറ്റി രണ്ട് കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട് നടുവെന്ന് വളരാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഓരോരുത്തരും ഓരോ കല്ല് വെച്ച് കെട്ടിയപ്പോൾ റസൂലിനെ വാറ്റി രണ്ട് കല്ല്. അപ്പോൾ റസൂൽ പാട്ട് പാടി. اللهم لا عيش الا عيش الاخره فاكر الانصار والمهاجرين. ഒട്ടകത്തിനെ കടലിൽ ചാടിക്കാനാണ് പറഞ്ഞതെങ്കിൽ നിങ്ങൾ ഒട്ടകം കടലിലെത്തുന്നതിന് മുമ്പ് അവസാനത്തെ അൻസാരിയുടെയും ഒട്ടകം കടലിൽ ചാടും നബിയേ. ഇനി സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളോട് ഞങ്ങൾ ചോദിക്കുന്ന നബിയേ, നിങ്ങളുടെ ഒട്ടകം കടലിൽ ചാടാനാണ് ഒട്ടകത്തിനെ പുറത്ത് കയറിയിട്ട് ഒട്ടകത്തെയും കൊണ്ട് കടലിൽ ചാടാനാണ് നിങ്ങൾ കൽപ്പിച്ചതെങ്കിൽ ഒരു മുഹാജിറിന്റെ ഒട്ടകം കടലിലെത്തുന്നതിന് മുമ്പ് അവസാനത്തെ അൻസാരിയുടെയും ഒട്ടകം കടലിൽ എത്തും നബിയേ. മഹാനായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു ലവ അമർതന إلى أن نضرب أكبارها إلى برك الغمار. برك الغمار لك أكالت أكالت ഒരു ദൂര നാട് എന്ന് പറഞ്ഞിരുന്ന നാടാണ് ബുർഖുൽ ഖമാദ്. ബുർഖുൽ ഖമാദ് ബുർഖുൽ ഖമാദിലേക്ക് പോകാനാണ് അങ്ങ് കൽപ്പിച്ചെങ്കിലും ഒട്ടകത്തെ അടിച്ചിട്ട് ബുർഖുൽ ഖമാദിലേക്ക് പോകാൻ നിങ്ങൾ കൽപ്പിച്ചാലും ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടാകുമെന്ന് മഹാനായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നാകെ ഫതബസ്സമ ലാഹിക സലാത്തുല്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ചിന്തിക്കണം, അതാണ് അതാണ് അൻസാരിങ്ങൾ. അവരെ കൂട്ടത്തിലാണ് ഉമൈർ ബിനുൽ ഹുമാം. ഉമൈർ ബിനുൽ ഹുമാം റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിലെ ബദർ യുദ്ധത്തിൽ കളത്തിൽ ലോക ചരിത്രത്തിൽ ആദ്യത്തെ ത്യാഗത്തിന്റെ ഉജ്ജ്വല കഥ കാണിച്ചത് മഹാനായ ഉമൈർ ബിനുൽ ഹുമാം റളിയല്ലാഹു അൻഹു ആണ്. യുദ്ധം തുടങ്ങി മുശ്രിക്കുകൾ ഇങ്ങനെ അടുത്ത് വരിക, ആദ്യം നടന്ന സംഭവമാണത്. മുശ്രിക്കുകൾ ഇങ്ങനെ അടുത്ത് വരിക. سابقوا الى مغفره من ربكم وجنه الله السماوات والارض وعدت للمتقين. ആകാശത്തെക്കാളും ഭൂമിയെക്കാളും വിശാലമായ സ്വർഗത്തിലേക്ക് ഓടാനുള്ളവർ ഓടിക്കൊള്ളും. ഇത് കേട്ട് ഉമൈർ ബിൻ ഹുമാം റളിയല്ലാഹു അൻഹു മുശ്രിക്കുകൾ ഇങ്ങനെ അടുത്ത് വരാ യുദ്ധം തുടങ്ങാനായിട്ടുണ്ട്. ഇതിങ്ങനെ കേട്ട് ബദറിൽ ഇങ്ങനെ പൂഴിമണ്ണിലിരിക്കുകയാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ഉമൈർ ബിൻ ഹുമാം. ആദ്യത്തെ
فقال عمير بن الحمام الانصاري رضي الله عنه فقال يا رسول الله جنته عرضها السماوات والارض ആകാശത്തെക്കാളും വീതിയുള്ള ആകാശത്തെക്കാളും മറ്റുമൊക്കെ ഭൂമിയേക്കാളും ഒക്കെ വീതിയുള്ള സ്വർഗമാണോ നബിയേന്ന് ചോദിച്ചു. കലന അതെ അതെ കാല ബഹൈൻ ബഹൈൻ ഹായ് ഹായ് അറബികൾക്ക് ഉള്ള ഒരു ശബ്ദമാണ് കാല ബഹൈൻ ബഹൈൻ ഹായ് ഹായ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒച്ചയിടാൻ തുടങ്ങി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അപ്പൊ റസൂലുള്ള ചോദിച്ചു ഫമാ യഹ്മിലുക അലാ ഖൗലിക ബഹൈൻ ബഹൈൻ ഞാൻ വയല് പറയുന്ന ഇടയിൽ എന്തിനാ ഈ ഹായ് ഹായ് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഫഖാല യാ റസൂലുള്ളാഹ് ഇല്ല ഇല്ല റജാ അനകൂന മിൻ അഹ്ലിഹാ ആ ഇത്രയും വലിയ സ്വർഗത്തിലേക്ക് എത്തുന്ന കൂട്ടത്തിൽ ഞാനും ഉൾപ്പെടാൻ വേണ്ടിയുള്ള സന്തോഷത്തിനാണ് നബിയെ. ഫഖാല അന്ത മിൻ അഹ്ലിഹാ ഈ ആ കൂട്ടത്തിൽപ്പെട്ട ആൾ തന്നെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഫഅഖ്റജ തംറാതിൻ അപ്പോൾ അദ്ദേഹം കുറച്ച് കാരക്ക മിൻ കറണിഹ മിൻ കറണിഹി അദ്ദേഹത്തിന്റെ ആവനാഴിയിൽ നിന്ന് കുറച്ച് കാരക്ക എടുത്തു എന്നിട്ട് അതിങ്ങനെ തിന്നാൻ തുടങ്ങി. ഫജഅല യഅക്കുലു മിൻ ഹുന്ന സുമ്മ ഖാല പിന്നെ അദ്ദേഹം എന്നിങ്ങനെ ആലോചിച്ചു ആ ഈത്തപ്പന വട്ടിയും ആ മാവനാഴിയും ആ കാരക്കയും അവിടെ തന്നെ എടുത്തു. ഖാല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ കാരക്കകൾ തിന്നാനുള്ള ജീവിതമെങ്കിലും ഇനി ഞാനിവിടെ ജീവിച്ചാൽ അത് വല്ലാത്തൊരു നീണ്ട ജീവിതമാവും അത്രയും എനിക്ക് ഇവിടെ ജീവിക്കേണ്ടതുന്റെ വിശദീകരണം ഹബീബായ നബി പറഞ്ഞുകൊണ്ടിരിക്കുകയാ തന്റെ ആവനാഴിയിൽ നിന്ന് കാരക്ക എടുത്ത അദ്ദേഹം പെട്ടെന്ന് കാരക്ക അവിടെ വെച്ചു എന്നിട്ട് പറഞ്ഞു ലൈനായിത്താകുല ഈ കാരക്ക തിന്ന് തീരുന്ന അത്ര ഞാനിവിടെ ജീവിക്കുകയാണെങ്കിൽ അത് വല്ലാത്തൊരു നീണ്ട ജീവിതമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് വേഗം ആ കാരക്ക തൊട്ടടുത്ത ആളുടെ അടുത്തേക്ക് അങ്ങോട്ട് നീക്കി വെച്ചു എന്നിട്ട് തന്റെ വാള് കൊണ്ട് എടുത്തു ചാട്ടി بعد فراغ النبي صلى الله عليه وسلم من تلك الآية أنه قتل آية رسول أرتب برن تيرنين بيانغلك ويرن تيرن دمج عمير بن الحمام الأنصاري صلاة الله صلاة الله سلام الله على ياسين حبيب الله മുഅ്മിനീങ്ങളെ എന്തെന്ന് പറഞ്ഞാൽ തീരാത്ത വിഷയം. അതുകൊണ്ടാണ് എനിക്ക് വേണ്ടി ജീവിച്ചവർ അവരാരും പേടിപ്പിക്കരുത്. മാമിൻ തരീഖിൻ മിൻ തുറുഖിൽ ജന്ന ഇല്ലാ വഫീഹിൽ മലായിക മലക്കുകൾ പറാവ് നിൽക്കാത്ത ഒരു വഴിയും മദീനയിലില്ല. ഹബീബായ റസൂലുള്ളാഹി മദീനയിലെ ഏതിലെ നടക്കുമ്പോൾ പേടിക്കണം. മദീനയിലെ എല്ലാ വഴിയിലും പറാവ് വരുന്നുണ്ട്. കാരണം രാജാവ് കിടക്കുന്ന സ്ഥലമാണ്, മനസ്സിലായില്ല അവിടാണ് അവിടുത്തെ കാര്യം. ക്യാപിറ്റലാണ്, രാജാവ് കിടക്കുന്ന സ്ഥലമാണ്, അവിടെ എന്തുണ്ടാവും? പ്രത്യേക പറാവ് ഉണ്ടാവും. ആരാ പറാവ്? നമ്മളെ നാട്ടിലേക്ക് തനസ്സരുൽ മലായിക്ക വറുഹു ഫിഹ പ്രത്യേക മലക്കുകൾ എന്നാ വരിക ലൈലത്തുൽ ഖദ്റിൽ. അവിടെ എന്നാണ് മാമിൻ തരീഖിൻ മിൻ തുറുഖിൽ മദീന ഇല്ലാ വഫീഹിൽ മലായിക മലക്കുകൾ പറാവ് നിൽക്കാത്ത ഒരു വഴിയും മദീനയിലില്ല. മദീനയിലെ പർവ്വതത്തിന്റെ മുകളിൽ ഉഹദ് പർവ്വതത്തിലേക്ക് അവൻ ആഞ്ഞു കയറാൻ നോക്കും, മലക്കുകൾ അവനെ തള്ളിവീഴ്ത്തുമെന്ന് കാല റസൂലുള്ളാഹി. ആ പർവ്വതത്തിന് പോലും ബുദ്ധിയുണ്ട് എന്നൊരു സൂചന റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ആ പർവ്വതത്തിന് ബുദ്ധി ഉണ്ടാവും എന്തെന്ന് മനസ്സിലാക്കണം. അതാ ഉഹദുന യുഹിബ്ബുന, ഈ ഉഹദിന് എന്നെ വലിയ ഇഷ്ടമാണ് റസൂലുള്ളാഹി ഹദീസ. ഈ ഹദീസ് ബുഖാരിയിലുണ്ട്. എവിടുന്നോ കാസിമി വലിച്ചുവിട്ടാന്ന് വിചാരിക്കണ്ട, ഈ ഹദീസ് ബുഖാരിയിലുണ്ട്. ഹുബ്ബ് ഹുബ്ബ് എന്ന് പറഞ്ഞാല് ഹുബ്ബ് ഉണ്ടാവണമെങ്കിൽ കൽബ് ഉണ്ടാവണ്ടേ? നമ്മൾ കാണാത്തൊരു കൽബുണ്ട്, എന്തിന്? ഉഹദ് മലക്ക്. ഹദാ ഉഹദുന യുഹിബ്ബുനാ വ നുഹിബ്ബുഹു ഖാല റസൂലുള്ളാഹി. ഈ ഉഹദ് മലക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് ഉഹദ് മലയെയും ഇഷ്ടമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. അതിന് എന്നെ ഇഷ്ടമാണ്, എനിക്ക് അതിനെ ഇഷ്ടമാണ്. മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് ാണ് മലക്കുകൾ അവനെ ഒരിക്കലും അങ്ങോട്ട് സമ്മതിക്കുകയില്ല. തന്റെ കാലുകൊണ്ടവൻ രണ്ട് മൂന്ന് തവണ ചവിട്ടും ഭൂമിയിൽ
അവന്റെ അനുയായികളും കൂടെ ഉണ്ടാകും. മുഹമ്മദിന്റെ കൊട്ടാരം ലക്ഷ്യമാക്കി ഞാൻ പുറപ്പെട്ടതാ, മുഹമ്മദിന്റെ കൊട്ടാരത്തിൽ എത്തിച്ചേരാൻ വേണ്ടി പുറപ്പെട്ടതാ, അവിടേക്ക് എനിക്ക് പോകാൻ കഴിയുന്നില്ലല്ലോ എന്ന് വിളിച്ചിട്ട് മലക്കുകൾ അവനെ ചവിട്ടി പുറത്താക്കും. അവനും അവന്റെ അനുയായികളും ഉഹദ് മലയുടെ എന്റെ അതിർത്തി വരെ വരും. ഉഹദിൽ കയറുമ്പോഴത്തിന് മലക്കൾ അവനെ ചവിട്ടി പുറത്താക്കും. മുഹമ്മദിന്റെ കൊട്ടാരം നോക്കുവേ എന്നെ വിളിച്ച് പറയും എന്നാ. ഇതിനൊരു വലിയ ആശയം മനസ്സിലാവുന്നുണ്ട്. ദജ്ജാൽ വരുന്ന കാലഘട്ടത്തിൽ മദീന പള്ളി കൊട്ടാരം പോലെ ആയിരിക്കും. മനസ്സിലാവുന്നില്ല ഇല കസരി മുഹമ്മദ് എന്നാ പറയാ. ഈ ഹദീസ് റസൂലുള്ള പറയുന്ന കാലഘട്ടത്തിൽ ഈത്തപ്പനയുടെ അടിക്കുറ്റിയിൽ താങ്ങി നിർത്തിയ ഈത്തപ്പന യുടെ പാത്തി കൊണ്ട് മുകളിലിട്ട ഈത്തപ്പന ഓല കൊണ്ട് മേഞ്ഞതാണ് എന്ത് മദീന പള്ളി ഈ ഹദീസ് പറയുന്ന കാലത്ത്. പക്ഷെ പറഞ്ഞ ഹദീസ് എന്താ, ദജ്ജാൽ വരുന്ന കാലഘട്ടത്തിൽ ദജ്ജാൽ വിളിച്ചു പറയാം, ഉന്ദുറു ഇലാ ഖസ്രി മുഹമ്മദ്, മുഹമ്മദിന്റെ കൊട്ടാരത്തിലേക്ക് നോക്കൂ, മുഹമ്മദിന്റെ കൊട്ടാരത്തിലേക്ക് നോക്കൂ എന്ന് പറയും എന്നാണ്. ഒരു നിലക്ക് പറയുകയാണെങ്കിൽ ഇനി വല്ലാതെ താമസമില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. എന്തുകൊണ്ട് ഇന്ന് ഖസർ എന്ന് പറയാവുന്ന സന്ധന്യാണ് എന്ത് മദീന പള്ളി. വളരെ ചിന്തിക്കണം, ഇനി വല്ലാതെ നീളൂലെന്നും ഈ ഹദീസ് എന്ന് മനസ്സിലാവുന്നുണ്ട്. മദീന പള്ളി കൊട്ടാരമായി മാറും. അന്ന് ദജ്ജാൽ വരുമ്പോൾ പറയാ, ഉന്ദുറീല ഖസ്രി മുഹമ്മദിൻ, മുഹമ്മദിന്റെ കൊട്ടാരത്തിലേക്ക് നോക്കുവേ, ആ കൊട്ടാരം തകർക്കാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടതാണ്, എനിക്ക് അങ്ങോട്ട് എത്താൻ കഴിയുന്നില്ലല്ലോ എന്നാണ് പോയ സ്വീഹു. അവനിങ്ങനെ ആട്ടഹസിച്ച് മറക്കും ദജ്ജാൽ. ലഅനത്തുല്ലാഹി അലൈഹി എന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ മദീനയിൽ അവന് പ്രവേശിക്കാൻ കഴിയില്ല. മദീനയിൽ എല്ലാ നിരക്കും മദീനയിലെ ഏതൊരു ഭാഗത്തൂടെ പ്രവേശിക്കുകയാണെങ്കിലും മലക്കുകൾ സമ്മതിക്കുകയില്ല. അതാണ് ഇന്ന പാറാവ ഇന്നും പാറാവ മാമിൻ തുരിയക്കൽ മിൻ തുറുക്കൽ ജന്ന റസ്തം തുരിയക്കൽ മദീന. റസൂലുള്ളാഹി പതിവുണ്ടായിരുന്നു യാത്ര പോയി മരിഞ്ഞു ഫൈമ ഫലമാ ദനാ ഇലൽ മദീന, മദീനയിലേക്ക് എടുത്താൽ യുഹദ്ദിഖു ദാബതഹു, ഒട്ടകത്തെ ഒന്ന് തുള്ളിക്കളിപ്പിക്കും. ഹുബ്ബൻ ലിൽ മദീന, മദീനയിലെത്തിയ സന്തോഷം മുസ്തഫാനബിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ല റസൂലുള്ളാഹി പതിവുണ്ടായിരുന്നു എന്ത് ഇങ്ങനെ വന്ന് 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 ഫലമ്മദന ഇല സൂരിൽ മദീന, മദീനയുടെ അതിർത്തിയിലേക്ക് എടുത്താൽ യുഹരിഖു ദാബതഹു, ഒട്ടകത്തെ ഒന്ന് ഒട്ടകത്തെയും കുതിരയൊക്കെ റസൂൾ എന്ത് ചെയ്യും, തൻ്റെ കോവർ കൈയൊക്കെ റസൂൾ ഒന്നിങ്ങനെ ഒന്നിങ്ങനെ ഒന്നെ തുള്ളിക്കും. റസൂൽ ഹുബ്ബൻ ലിൽ മദീന, മദീനയോട് അടുത്ത റസൂലിന്റെ സന്തോഷം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോഴും അത് വളരെ ശ്രദ്ധിക്കണേ, മദീനയിലേക്ക് പോകാൻ എപ്പോഴും കുടിക്കണം, മദീനയിലേക്ക് അങ്ങനെ പോകാൻ കുടിക്കണം. മദീനയിൽ പോരുമ്പോൾ ദുഃഖിക്കണം, അവസാനം പോരുമ്പോഴും നല്ല വളരെ മനോഹരമായിട്ടാണ് മദീന പട്ടണം തന്നെ. ഏത് ദൂരത്ത് നിന്ന് നോക്കിയാലും റസൂലുള്ളാഹിന്റെ ആ ഖുബ്ബത്തുൽ ഖദ്റ കാണാവുന്ന വിധത്തിലാണ് മദീന പട്ടണത്തിൻ്റെ തന്നെ സംവിധാനം. ഇപ്പോഴും അങ്ങനെയാണ്, അതേതായാലും വളരെ നല്ലൊരു സംവിധാനം ചെയ്തു വെച്ചിട്ടുള്ളത്. വളരെ ദൂരത്ത് നിന്ന് നോക്കിയാലും വിടവുകൾക്കടിയിലൂടെ റസൂലുള്ളാഹിന്റെ ആ ഖുബ്ബത്തുൽ ഖദ്റ ഇങ്ങനെ കാണാൻ കഴിയും. അതായത് അതിനെ മറച്ചിട്ടില്ല. മറ്റ് പല കെട്ടിടങ്ങളും പലയിടത്തും ഉണ്ടായിട്ടുണ്ട്, മക്കയിലടക്കം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഖുബ്ബത്തുൽ ഖദ്റ ഇതിനെ മറക്കുന്ന ഒരു കെട്ടിടപ്പോഴും അതിനെ ഉണ്ടായിട്ടില്ല. അത് എവിടെ നിന്ന് നോക്കിയാലും ഖുബ്ബത്തുൽ ഖദ്റ ഇങ്ങനെ കാണാൻ കഴിഞ്ഞാൽ ഒരു 3 കൊല്ലം മുമ്പ് വരെ പോലപ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലേ. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും മദീനയിലേക്ക്. ഇപ്പൊ ഈ കൊല്ലം കഴിഞ്ഞ കൊല്ലം മദീനയിൽ പോയവരില്ലേ, കഴിഞ്ഞ അല്ലേ മദീനയിൽ പോയവരില്ലേ, ഇല്ലേ ഒന്ന് കൈവോക്കി കാണണ്ടല്ലോ. ഇപ്പോഴും വളരെ ദൂരം നോക്കിയാലും അവിടെ നിന്നൊക്കെ എത്ര മറിയുമ്പോഴും റസൂലുള്ളാഹിക്ക് സലാം പറയാം. റസൂലുള്ളാഹി ഖുബ്ബത്തുൽ ഖദ്റ കണ്ടാൽ മൻ സാറ ഖബ്രിഹി വജബത് ലഹു ശഫാഅത്തി, എന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്നവർക്ക് എന്റെ ശഫാഅത്ത് ഉറപ്പാ. ഇമാം ദാറഖുത്നി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനബി ഉമറ ഖാല ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ജാനി സായിറ ലാ തഹ്മിലുഹു ഹാജത്തു ഇല്ലാ സിയാറത്തി. തുബ്രാനിയുടെ ഹദീസ്. ഒരാൾ മദീനയിൽ വന്നു, സിയാറത്തിലല്ലാത്ത ഒരു ലക്ഷ്യം അവനില്ലെങ്കിൽ കാന ഹഖൻ അലയ്യ അൻ അകൂന ലഹു ശഫീഅൻ യൗമൽ ഖിയാമ, അവന് ശഫാഅത്ത് ചെയ്യാൻ എന്റെ മേൽ ബാധ്യതയാണ്. മനസ്സിലായില്ല. ഒരാൾ മദീനയിൽ വന്നു, ഒരു ലക്ഷ്യമല്ല, ഒരു ലക്ഷ്യമുള്ളൂ എന്ത്, ഇന്നും സിയാറത്തിയാണ്. അല്ലാഹു നമുക്ക് അങ്ങും പോകാൻ തൗഫീഖ് ചെയ്യട്ടെ. പഠിച്ചവനെ തൗഫീഖ് ചെയ്യത്തെ പുരാനെ കൊതി കൊണ്ട് പറയാണ് റബ്ബേ, ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണമേ റബ്ബേ, ഞങ്ങൾ മഹശറയിൽ കഷ്ടപ്പെട്ടു പോകരുത് പഠിച്ചവനെ. അള്ളാഹുവേ ആ ഹബീബിന്റെ ആ ഒരു കുറുമ്പത്ത് കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ തമ്പുരാന്. അള്ളാഹുവേ ഖബറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തോഷിക്കുന്ന സാന്നിധ്യവും ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. ഖബറിൽ റസൂലുള്ളാഹിനെ കൊണ്ടുവരുന്ന
ഈ ആളെ പറ്റി എന്ത് പറയുന്നു എന്നാണ് നേരെ ചോദിക്കാം മുങ്കർ നക്കീർ അലൈഹി സ്വലാത്തു വസ്സലാം. നേരെ റസൂലുള്ളാഹിനെ കണ്ടു കൊണ്ടൊരു മാ തഖൂലു ഫീ ഹാദർ റജുലി, ഈ ആളെ പറ്റി എന്ത് പറയുന്നു. ഹദാ സബി വഹദാ ഹബീബി മുഹമ്മദ് എന്നാണ് പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. മന ഹജ്ജ വലം യസുർനി ഫഖദ് ജഫാനി. ഇബ്നു ഹജറു റളിയല്ലാഹു അൻഹു ഇലാഹിൽ ഷറഫുൽ ഇലാഹിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മന ഹജ്ജ, ഒരാൾ ഹജ്ജ് ചെയ്തു പക്ഷേ വലം യസുർനി, എന്നെ സിയാറത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഫഖദ് ജഫാനി, അവൻ എന്നെ ഒഴിവാക്കി എന്നാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എങ്ങനെ ഒരാൾ ഹജ്ജ് ചെയ്തു പക്ഷേ എന്നെ സിയാറത്തില്ലെങ്കിൽ ഫഖദ് ജഫാനി, അവൻ എന്നെ ഒഴിവാക്കി. ഷറഫുൽ ഇലാഹിൽ ഈ ഹദീസ് സ്വഹീഹാണെന്ന് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്ര വലിയൊരു പണ്ഡിതൻ ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല. ധാരാളം ഈ ഹദീത്ത് സഹീഹ് ചെയ്യുന്നത് മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു. ഷറഹുൽ ഇലാഹിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറെയും കാണാ ഹദീസ്, മൻ സാറനി ബഅദ മഖ്വാതി ഫകഅന്നമാ സാറനി ഫീ ഹയാതി, ഒരാൾ മരിച്ചിട്ട് എന്നെ സിയാറത്ത് ചെയ്താൽ ഫകഅന്നമാ സാറനി ഫീ ഹയാതി, ജീവിതകാലത്ത് എന്നെ സിയാറത്ത് ചെയ്തത് പോലെയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് എല്ലാവർക്കും. ഏതൊരു നാട്ടിലും എപ്പോഴും എവിടെയും ഏത് നേരത്തും നിങ്ങൾക്ക് എന്നെ സിയാറത്ത് ചെയ്യാം, എപ്പോഴും നിങ്ങൾക്ക് എന്റെ മേൽ സ്വലാത്ത് ചെല്ലാം. പക്ഷെ സിയാറത്ത് കൂടെ നിങ്ങൾ ഉദ്ദേശിക്കണം എവിടെ വെച്ചാലും. മാമിൻകും മിൻ അഹലിൻ സല്ലി വയസല്ലിം അലയ്യ ഇല്ലാ റദ്ദല്ലാഹു റൂഹി ഹത്താ അർദ അലൈഹി സലാം. ഖാല റസൂലുള്ളാഹി, നിങ്ങൾ ഈ ലോകത്ത് എവിടെ വെച്ചിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ എന്റെ റൂഹ് അല്ലാഹു ഉടനെ എനിക്ക് മടക്കി തരുകയും. ഹത്താ അർദ അലൈഹി സലാം, അബൂദൗദ് ഞാൻ അവന് സലാം അടക്കം ചെയ്യുന്ന. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉറക്കെ പറ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക യാ സൈനൽ അംബിയ ഇന്ന് നമ്മളെ ഈ ലേ നമ്മളെ സലാമു അലൈക സൈനൽ അംബിയായി സലാമു അലൈ അത്ഖൽ അത്ഖിയായി സലാവാതി സലാമി. അബു ദാവൂദിന്റെ ഹദീസ, മാ മിൻകും മിൻ അഹദിൻ യുസല്ലി വ യുസല്ലിമു അലൈയ ഇല്ല റദ്ദല്ലാഹു റൂഹി ഹത്താ അർദ അലൈഹി സലാം. ഈ ദുനിയാവിൽ എവിടെ വെച്ച് ഒരാൾ എനിക്കൊരു സലാം പറഞ്ഞാലും അള്ളാഹു എന്റെ റൂഹ് മടക്കി തരുകയും ഹത്താ അർദ അലൈഹി സലാം, എന്റെ മണ്ണിൽ കിടന്നുകൊണ്ട് ഞാൻ അവന് സലാം മടക്കുകയും ചെയ്യും എന്ന് സയ്യിദുനാ മുഹമ്മദ്. മറക്കരുതേ, അതൊക്കെ അവിടെ എത്തുമ്പോൾ അത്തരത്തിൽ ഉണ്ടല്ലോ, അതങ്ങനെ കരുത. സലാമു അലൈക അയ്യുഹ നബിയ്, അങ്ങനെ തന്നെയാണല്ലോ. അയ്യുഹ നബിയു എന്നാണ് ജീവിച്ചിരിക്കുന്ന ഒരാളോടല്ലാതെ അയ്യുഹ നബിയു എന്ന് പറയാൻ പാടില്ല. അയ്യുഹ നബിയു, ഏ നബിയായിട്ടുള്ളവരെ നിന്നും നമ്മൾ പറയണല്ലോ അല്ലേ. ഇതിനു വേണ്ടി ഇത് ഇത് തഹിയാത്തിന്റെ പറന്നിൽപ്പെട്ട ഭാഗമല്ലേ, ഇത് പറന്നാണല്ലോ. അസ്സലാമു അലൈക അയ്യുഹ നബിയു റഹ്മത്തുള്ളാഹി വബറകാത്തു അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഇതിനു വേണ്ടി ഇരുന്ന് സലാം പറയാൻ പുണ്യ നബിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അവിടെ കൊണ്ട് മനസ്സാണ്ട് ഇരുത്തിയിട്ട് അത് പറയാ. മനസ്സിലൊക്കെ അവിടെ റൗളയിലേക്ക് പോവുക. മഹാനായ അഹമ്മദുൽ കബീർ റിഫാഇ ഫീഹാലത്തിൽ ബുഅദീറു ഹി കുൻതുർസിലുഹ തുഖബ്ബിലുൽ അർലാൻ നീ വഹിയ നൈബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഇർഹാലറത് ബഗ്ദാദിൽ വെച്ച് പാടിയ പാട്ടാ. അഖ്താബികളിൽ രണ്ടാമത്തെ ആളാണ് അഹമ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു. നാല് ഖുതുബകളിൽ ഒന്നാമത്തെ ഖുതുബ ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീവിതാനി റളിയല്ലാഹുവാണ്. മുത്തലക്കായ മുജ്തഹിദികൾ നാലാണ്, മുത്തലക്കായ ഖുതുബകൾ നാലാണ്. അതിൽ രണ്ടാമത്തെ ഖുതുബാണ് ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു ബഹുമാനപ്പെട്ട ഒരു പാട്ടാ. ഞാൻ നേരെ കൊടുത്താൽ ഞാൻ എന്താ ചെയ്യുക, നേരെ മദീനയിലേക്ക് എന്റെ റൂഹിനെ പറഞ്ഞേക്കും, എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് റസൂലിന്റെ മണ്ണ് ചുംബിച്ചു പോരും. ഞാൻ എന്റെ റൂഹിനെ അങ്ങോട്ട് പറഞ്ഞേക്കും ഈ മണ്ണൊന്ന് ചുംബിക്കാൻ വേണ്ടി.
ഇന്ന് ഞാൻ അങ്ങനെ മണ്ണ് ചുംബിച്ചു പോവില്ല നബിയെ, ഇന്ന് ആ കൈ തന്നിട്ട് ആ കൈ ചുംബിച്ചല്ലാതെ ഞാൻ മടങ്ങിപ്പോവില്ല എന്ന് പറഞ്ഞു മഹാനായ അഹ്മദ് കബീർ റിഫായി. فمد يده النبي صلى الله عليه وسلم فقبل يده الشريف മുസ്തഫ റസൂൽ അല്ലാഹു അലൈഹി വസല്ലം ശരീഫായ കയ്യിനെ ചുംബിച്ചു. ആരെ? അഹ്മദുൽ കബീർ റിഫായി. നമ്മൾക്ക് അതിനൊരു പ്രത്യേകമായ പ്രാധാന്യം കൂടി ഉണ്ട്. നമ്മൾ നേതാവ് ഈ പണിയെടുത്ത ആളാ. ആരെ? വളിയങ്കോട് ഉമർ ഖാലി മജമ്മദമുൻ സലാമിൻ ഐനൈനി ലക്കിന്നഹു യജരി അലൽ ഖദ്ദൈനി മിൻ ഹുബ്ബി ഖൽബി സയ്യിദൽ കൗനൈനി ഹയ്യൻ വമൈതൻ ഫിത്തുറാബി റമീമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. മഹാനായ വളിയക്കോഴ് ഉമർ ഖാലി ഈ പാട്ട് പാടിയിട്ട് റൗളയുടെ ചങ്ങല പൊട്ടിപ്പോയി. ഫദഖല ഇലാ റൗളത്തിൽ മുതഹറ, പുണ്യ നബിയുടെ റൗളയുടെ ഉള്ളിലേക്ക് കയറിപ്പോയി. ആര്? മഹാനായ മഹാനായ വളിയക്കോഴ് ഉമർ ഖാലി. മലയാളികളുടെ നേതാവായ മഹാസൂഫിവര്യനും ആരിഫുമായ മഹാനായ വളിയക്കോഴ് ഉമർ ഖാലി മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ വളരെ വലിയ പ്രാധാന്യമുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് പാപം ചെയ്തവരും മുസ്തഫ നബിയോട് പോയി പറയാം. ോട് പോയി പറയാൻ പോയി പറയുക, മുസ്തഫ നബിയോട് പോയി പറയാ, അള്ളാഹുവിന്റെ മഖ്ലൂഖിൽ അബ്ദും മഹ്ബൂദും തമ്മിലുള്ള അള്ളാഹും അടിമയും തമ്മിലുള്ള നിലക്കാരൻ തന്നെയാ സയ്യിദുന മുഹമ്മദ്. എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? ഇടനിലക്കാരനല്ല എങ്ങനെ ഒരാൾ പറയാ? അദ്വാവ് മൗഖൂഫും ബൈന സമാഇ വൽ അർളി ഹത്താ തുസല്ലി അലാ നബീക ഖാല റസൂലുള്ളാഹി. ദുആ ചെയ്യാറെങ്കിൽ ആ ദുആ സ്വീകരിക്കണമെങ്കിൽ റസൂലുള്ളാഹിന്റെ പേരില് സ്വലാത്തിന്, അല്ലാതെ ദുആ ഖബൂലാവൂല എന്ന് സയ്യിദുന മുഹമ്മദ്. ഉറപ്പല്ലേ ഇടനിലക്കാരനാണെന്ന്? ഉറപ്പല്ലേ അത്? അത് ഉറപ്പല്ലേ അത് പറഞ്ഞ കാര്യം? ഹബീബായ റസൂലുള്ള സ്വഹീഹ് മുസ്ലിമിൽ ജിഹാദിന്റെ ബാബിൽ ഒരു ഹദീസ് ഉണ്ട്. നിങ്ങൾ ഉറങ്ങോ? സഹീഹ് മുസ്ലിമിൽ ജിഹാദിന്റെ ബാബിൽ ഒരു ഹദീസ് ഉണ്ട്. ഹദീസ് എന്താണെന്നറിയോ? വലിയ ഞാൻ ഇന്നലെ രാത്രി ആ ഹദീസ് ഒന്ന് നോക്കി. എന്താണ് സംഭവിച്ചെങ്കിൽ റസൂലുള്ള പറയാണ്, ഇനിയൊരു കാലം വരും, അന്ന് മുസ്ലിമീങ്ങൾ യുദ്ധത്തിന് പോകും, പരാജയത്തിനോട് അടുക്കും. അപ്പോൾ ചോദിക്കും, ഹൽ ഫീകും മൻ സാഹബ റസൂലുള്ളാ, നബിയെ കണ്ട ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? അപ്പോൾ ആളുകൾ ഇങ്ങനെ അന്വേഷിക്കും, ഒരാളെ കിട്ടും. സാഹബികൾ ഇങ്ങനെ മരിച്ചു തീരാനായ കാലാണ്. അങ്ങനെ അയാളെ മുന്നിൽ നിർത്തും. ഫയുഫ്തഹു ബിഹി, നബിയെ കണ്ട മനുഷ്യന്റെ ബർക്കത്തുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് പരാജയത്തിന്റെ നേരത്തെ വിജയം ഉണ്ടാവും. മനസ്സിലായില്ലേ? ഈ ഹദീസ് എവിടെയോ അല്ല, സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ രാത്രി കണ്ടതാണ്. ജിഹാദിന്റെ ബാബിലുണ്ട്, അത് ജിഹാദ് വൽ ഹിജ്റ എന്ന ബാബിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലാവണില്ലേ പറഞ്ഞത്? പിന്നെ ഇനി അടുത്ത വാക്ക്, പിന്നെ ഒരു കാലം വരും, അന്ന് മുസ്ലിമീങ്ങൾ യുദ്ധത്തിന് പോകും, അന്ന് മുസ്ലിമീങ്ങൾക്ക് പരാജയം വരുമ്പോൾ വിളിച്ചോദിക്കും, ഹൽ ഫീകും മൻ സാഹബ റസൂലുള്ളാ, ഫയഖാലുല്ല, ഈ കൂട്ടത്തിൽ നബിയെ കണ്ട ആരെങ്കിലും ഉണ്ടോ? ഫയഖാലുല്ല. അപ്പോൾ വിവരം കിട്ടും, നബിയെ കണ്ട ഒരാൾ ഈ കൂട്ടത്തിൽ ഇല്ല. അപ്പോൾ പിന്നെ ചോദിക്കും, ഹൽ ഫീകും മൻ സാഹബ മൻ സാഹബ റസൂലുള്ളാ, നബിയെ കണ്ടവരെ കണ്ടവരെ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? നബിയെ കണ്ടവരെ കണ്ടവരാരെങ്കിലും ഉണ്ടോ? അഥവാ താബിഈങ്ങൾ. അങ്ങനെ ഒരാളെ കിട്ടും, അയാളെ മുന്നിൽ നിർത്തും, ഫയുഫ്തഹു ബിഹി, അതുകൊണ്ട് ആ മനുഷ്യന്റെ വർക്കത്തോട് വിജയം ഉണ്ടാവും. പിന്നെ ഒരു കാലം കഴിയും, അന്ന് മുസ്ലിമീങ്ങൾ യുദ്ധത്തിന് പോകും, വിജയത്തിൽ വിജയം ഉണ്ടാവില്ല, പരാജയപ്പെടാൻ ഒരുങ്ങിയ നേരത്ത് ആരോ വിളിച്ചു വെക്കും, ഹൽ ഫീകും മൻ സാഹബ റസൂലുള്ളാ, ഫയഖാലുല്ല. അപ്പോൾ പിന്നെ വിളിച്ചു വെക്കും, ഹൽ ഫീകും മൻ സാഹബ മൻ സാഹബ റസൂലുള്ളാ, ഫയഖാലുല്ല. ഫയഖാലു ഹൽ ഫീകും മൻ സാഹബ മൻ സാഹബ മൻ സാഹബ റസൂലുള്ളാ, ഫയഖാലുനാം. നബിയെ കണ്ടവരെ കണ്ടവരെ കണ്ടവരുണ്ടോ? അങ്ങനെ ഒരാളെ കിട്ടും, അയാളെ മുന്നിൽ നിർത്തിയ വിജയം ഉണ്ടാവും. അതാണ് സയ്യിദുന മുഹമ്മദ്. അതായത് റസൂലിനെ കണ്ടവരെ 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 ഒരു കൂട്ടത്തിൽ ഉണ്ടായാലും ആ കൂട്ടത്തിന് ആ മനുഷ്യന്റെ വർക്കത്തോണ്ട് വിജയം ഉണ്ടാകുമെന്ന് പുണ്യനബി നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിം കിതാബുൽ ജിഹാദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലോ പഠിച്ചവനെ. من حين يخرج احدكم من منزله الى مسجده ان اي പള്ളിയിലേക്ക് ഒരാൾ യാത്ര ചെയ്തു വന്നാൽ ഫരിജിലുണ്ട്
ഈ പള്ളിയിലേക്ക് ഒരാൾ സിയാറത്തിന് വന്നാൽ അവൻ വരുമ്പോൾ ഒരു കാല് ഒരു ദർജയെ ഉയർത്തുകയും ഒരു കാല് ഒരു ദോഷത്തെ മായ്ക്കുകയും ചെയ്യും മടങ്ങി വീട്ടിലെത്തുന്നത് വരെ. ഈ ഹദീസ് സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായില്ല, ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് ഹബീബായ നബിയുടെ പള്ളിയിലേക്ക് പോയാൽ ഒരു കാല് ഒരു ദർജയെ ഉയർത്തുകയും, അതായത് ഒരു കാല് അവൻ പോവാണല്ലോ, ഒരു കാല് വെച്ചാല് അത് ഒരു ദർജയെ ഉയർത്തും, ഒരു കാല് വെച്ചാല് അതൊരു തിന്മയെ ഇല്ലാതാക്കുകയും ചെയ്യും. ഒരാൾ എന്റെ ഈ പള്ളിയിലേക്ക് വന്നാൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ ഈ പള്ളിയിലേക്ക് ഒരാൾ വന്നാൽ, എന്റെ പള്ളിയെ കരുതി ഒരാൾ വന്നാൽ, ഫഹുവ ഫീ മൻസിലത്തിൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോയവനെ പോലെയാ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളെ മദീനയിൽ പോയാൽ ശബ്ദം വളരെ താഴ്ത്തി സംസാരിക്കണം, വളരെ താഴ്ത്തി മദീനയിൽ ശബ്ദം ഉയർത്താൽ ഈമാൻ പൊളിഞ്ഞു അല്ലാഹുവിനെ കാക്കട്ടെ. ഇപ്പോഴും മദീനയിൽ റസൂലുള്ളാഹി വഫാത്തായിട്ട് കാലത്തിലായി, പക്ഷെ ഇപ്പോഴും റൗളയുടെ മുൻപുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. يا ايها الذين امنوا لا ترفعوا اصواتكم فوق صوت النبي ആവട റസൂൽ അല്ലാഹു അലൈഹി വസല്ലം ഒച്ച ഉയർത്താൻ പാടില്ല, ഭയങ്കര സൈലന്റ്. ഈ ലോകത്ത് ഏറ്റവും സൈലന്റ് ആയ പട്ടണം മദീനയാണ്. മക്കയെ പോലും മത്താഫിന്റെ അവിടെ നിന്ന് പുറത്തേക്ക് ചാടിയാൽ ഇങ്ങനെ സൂക്കും ഓട്ടവും ചാട്ടവും കളിയും ഒക്കെ കാണുന്നുണ്ട്. മദീന വളരെ സൈലന്റാ. എനിക്ക് തോന്നുന്ന ഓൺ അടിക്കുന്ന ശബ്ദം വരെ കേൾക്കൂല. ഹോൺ അടിക്കുന്ന പരിസരത്ത് ഭയങ്കര അലമാണ്. ഹോൺ അടിക്കുന്ന ശബ്ദം പോലും കേൾക്കില്ല. അതുവരെ സൂക്ഷിക്കുക, വളരെ സൈലന്റ് വണ്ടികൾ വരെ പോണത് വളരെ സൂക്ഷിക്കുക. ഇപ്പോഴും റൗളയുടെ മുകളിൽ രണ്ടാള്, റൗളയുടെ അടുത്ത് വെച്ച് രണ്ടാള് വർത്തമാനം പറയുകയായിരുന്നു. ഇത് കണ്ടപ്പോൾ ഉമർ ബിൻ ഖത്താബിന്റെ ദേഷ്യം വന്നു. റളിയല്ലാഹു അൻഹു, ആരടാ എവിടുന്നാ നിങ്ങൾ? അപ്പോൾ പറഞ്ഞു, നഹ്നു മിനത് ത്വാഇഫി, ഞങ്ങൾ ത്വാഇഫുകാരാണ്. അപ്പോൾ പറഞ്ഞു, ലൈൻ കുന്തുമാ മിനൽ മദീന ലൗ ജാതുകുമാ തർഫാനി അസ്വാതകുമാ ഇൻദ റസൂലില്ലാ. എന്താടാ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങൾ മദീനക്കാരായിരുന്നെങ്കിൽ ഉമറിന്റെ ചാട്ടമാറിന്റെ വില നിങ്ങൾക്കറിയും. നിങ്ങൾ മദീനക്കാരല്ലാത്തോണ്ട് ഞാൻ തൽക്കാലം ഇവിടുത്തെ അദബ് നിങ്ങൾക്ക് അറിയാത്തോണ്ട് ഞങ്ങളെ വിട്ടിരിക്കാം. എന്താ നിങ്ങൾ വിചാരിച്ചത്? തർഫാനി അസ്വാതകുമാ ഇൻദ റസൂലില്ലാ. റൗളയുടെ അരികില് പുണ്യനബിയുടെ വഫാത്തായി അവിടുന്ന് കിടന്നുറങ്ങുന്ന റൗളയുടെ അടിയിൽ വെച്ച് രണ്ട് ത്വായിപ്പുകാർ സംസാരിച്ചപ്പോൾ, നിങ്ങൾ മദീനക്കാരായിരുന്നുവെങ്കിൽ അടിച്ച് ഞാൻ ശരിയാക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ആര്? മഹാനായ സയ്യിദ്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ചിന്തിക്കണം, ആ സ്ഥലം വളരെ പേടിക്കണം. നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്ത് അക്സറുഹും ലാ യഅഖിലൂൻ ولو انهم صبروا حتى تخرج اليهم لكان خيرا لهم الله غفور رحيم. ഒരു സംഘം ആളുകൾ വന്നിട്ട് മദീന പള്ളിയിൽ മദീനയിൽ വന്നിട്ട് റസൂലുള്ളാഹിന്റെ വീട് അന്വേഷിച്ചു. ഞങ്ങൾ മുസ്ലിം ആകാൻ വേണ്ടി വന്നതാ. മുഹമ്മദിന്റെ വീട് എവിടെ വെച്ചു? സല്ലല്ലാഹു അലൈഹി വസല്ലം. അറബികൾ വന്നിട്ട് മദീനക്കാർ വീട് കാണിച്ചു കൊടുത്തു. അവർ വീട്ടിന്റെ മുറ്റത്ത് വന്നിട്ട് മുഹമ്മദ് യാ മുഹമ്മദ് യാ മുഹമ്മദ് ഉഖ്റിജ് ഇലൈനാ യാ മുഹമ്മദ് എന്നാണ് എന്താണ് മുറ്റത്ത് വന്നിട്ട് പേര് പറഞ്ഞ് വിളിക്കുന്നവരില്ലേ, അവർക്ക് മുട്ടില്ല. സാരല്ല, സത്യത്തിനെ ആയത്ത് ഞാൻ എപ്പോഴും ബുദ്ധിപരമായി ആലോചിക്കുകയാണെങ്കിൽ തിരിച്ചല്ലേ ആയത്ത് വരേണ്ടത്. നബിയെ, നിങ്ങളെ ഞാൻ ഈ ജനങ്ങൾക്കൊക്കെ ഇസ്ലാമാക്കാൻ വേണ്ടി പറഞ്ഞയച്ചിട്ട് ജനങ്ങൾ ഇസ്ലാമാകാൻ വേണ്ടി നിങ്ങളെ വീട്ടിനെ മുറ്റിനെ വന്നിട്ട് അക്കോളെ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ ഇവിടെ കിടന്നുറങ്ങാൻ നബിയെ, നിങ്ങൾ ഇത് മനുഷ്യനാന്നല്ലേ തിരിച്ചു പറയേണ്ടത്? നേരെ മറിച്ചെന്റെ പറഞ്ഞത്, ولو انهم صبروا حتى تخرج اليهم لكان خيرا لهم
അവരെ ക്ഷമിച്ചു നിൽക്കുകയായിരുന്നു. അവർ വെയിലും കൊണ്ട് അവിടെ നിൽക്കണം. മുഹമ്മദ് നബി ഇറങ്ങി വരുന്നവരെ മുഹമ്മദ് നബിയെ യാ മുഹമ്മദ് ഉഖ്റുജില്ലാന്ന് പറയാൻ പാടില്ല. അള്ളാഹു പോലും യാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം യാ അയ്യുഹ നബിയു യാ അയ്യുഹ റസൂലു അല്ലാതെ എന്തില്ല ഖുർആനിൽ. യാ ഈസാ എന്നുണ്ട്, യാ മൂസാ എന്നുണ്ട്, യാ മൂസാ എന്നുണ്ട്, യാ ഈസാ എന്നുണ്ട്, യാ ഇബ്രാഹിം ലേ, യാ ആദമു സ്കുന അന്ത വസൗജുക എന്നുണ്ട് ലേ, യാ ലൂത്ത് എന്നുണ്ട്, യാ ഇബ്രാഹിം എന്നുണ്ട്, യാ മൂസാ എന്നുണ്ട്, യാ ദാവൂദ് എന്നുണ്ട്, യാ സുലൈമാൻ എന്നുണ്ട്. എന്തില്ല? യാ മുഹമ്മദ് ഇല്ല. അങ്ങനെ ആയത്തു ഖുർആനില്ല. യാ അയ്യുഹ നബിയു യാ അയ്യുഹ റസൂൽ, ഇത് മുഹമ്മദ് നബിയാ. ഇത് ലോകം കണ്ട ഏറ്റവും വലിയ അള്ളാഹുവിന്റെ അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വളരെ സൂക്ഷിക്കണം. ആ റൗളെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം. മാ ബൈന ഖബരി വമാ ബൈന മിംബരി വബൈതി ആയിഷ റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. തബറാനി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഹദീസ് അങ്ങനെയാണ്, എന്റെ മിമ്പറിന്റെയും ആയിഷ ബിബിയുടെ വീട്ടിന്റെയും ഇടയില് സ്വർഗപ്പൂന്തോപ്പാണെന്ന് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹദീസ്, ഒരു ഹദീസോ മാ ബൈന ഖബരി വ മിമ്പരി റൗലത്തുൻ മിൻ റിയാദിൽ ജന്ന സ്വഹീഹുൽ ബുഖാരി. എന്റെ ഖബറിന്റെയും മിമ്പറിന്റെയും ഇടയില് ഒരു കാര്യം മനസ്സിലാക്കുകയും ചെയ്യാം. ഖബർ എവിടെ ആയിരിക്കും? നേരത്തെ തന്നെ മുന്നറിയിപ്പുണ്ട്, ആയിഷ റസൂലുള്ളാഹിയുടെ വീട്ടിൽ. വല്ലാതെ രോഗമായപ്പോൾ ആയിഷ ബിബിയുടെ വീട്ടിലേക്ക് നീക്കം ചെയ്യുകയാണുണ്ടായത്. അങ്ങനെ ഉണ്ടായത്, പിന്നെ അവിടുന്ന് വഫാത്തായത്. അവിടെ ആ ഖബർ അങ്ങനെ ഹദീസ് ഉണ്ട്. മിമ്പറിന്റെ ഹൗലാണ്. ഈ ഹദീസിന് ഒരുപാട് വ്യാഖ്യാനമുണ്ട്, അതിന് ഒരുപാട് രഹസ്യങ്ങളായ വ്യാഖ്യാനങ്ങളുണ്ട്. ഒരു വ്യാഖ്യാനം ഞാൻ പറയാം. ആ മിമ്പറിന്റെ ഒരാൾ അടുത്ത ഒരാൾ കൂടിയാൽ അയാൾ ഹൗലിൽ എത്തന്നെ ചെയ്യും. അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. ഇത് ബുഖാരിയുടെ ഹദീസാണ്, സ്വഹീഹ് ബുഖാരിയുടെ ഹദീസാണ്. മനസ്സിലായില്ല. മിമ്പരി അലാ ഹൗലീൻ, എന്റെ മിമ്പറിന്റെ ഹൗലിന്മേലാണ്. ഈ ഹദീസിന് ഒരുപാട് രഹസ്യ വ്യാഖ്യാനങ്ങളുണ്ട്, അതൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഒന്ന് ഞാൻ പറയാം. മിമ്പരി അലാ ഹൗലി എന്നതിന് ഫതഹുൽ ബാരി കൊടുത്ത പ്രത്യക്ഷമായ ഒരു വ്യാഖ്യാനം, അന്ന മുലാസമത്തൽ അഅമാലി ഇന്ദഹു, ആ മിമ്പറിന്റെ അടുത്തങ്ങോട്ട് അമൽ ചെയ്തു കൂടിയാൽ, മിമ്പറിന്റെ അടുത്ത് ആരെങ്കിലും കൂടിയാൽ ഈ മിമ്പർ മഹ്ഷറിലുമുണ്ട് എന്നാണ്. അത് ഈ മിമ്പറാണെന്നും അല്ലെന്നും തർക്കമുണ്ട്, പക്ഷെ മഹ്ഷറിൽ റസൂലുള്ളാഹിക്ക് മിമ്പറുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. മനസ്സിലായില്ല. അത് ഈ മിമ്പറാണ് അല്ലെന്നും അഭിപ്രായമുണ്ട്, ഈ മിമ്പറാണെന്നോ അല്ലെന്നോ അഭിപ്രായമുണ്ട്. ഏതായാലും മിമ്പർ റസൂലുള്ളാഹിക്ക് ഉണ്ട്. എവിടെ? മഹ്ഷറിൽ ഉറപ്പായിട്ട് റസൂലുള്ളാഹിക്ക് മിമ്പറുണ്ട്. ഇത് യന്നറുൽ അംബിയാഉ വറസൂലു ഇലാ മിമ്പരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫയഖൂലു ബഅലുഹും ലിബഅദിൻ ലിമൻ ഹാദൽ മിമ്പർ, ഇത് ആർക്ക് വേണ്ടിയാണ് ഈ മിമ്പർ എന്ന് ജനങ്ങൾ തമ്മിൽ ചോദിക്കും. അംബിയാ മുർസലീങ്ങൾ വരെ അതിന്റെ പരിസരത്ത് ഒരുമിച്ച് കൂടും. ലാ യുറാഫിൽ മൗഖിഫി മിസ്ല ഹുസ്നിഹി വ ജമാലിഹി, അത്ര സുന്ദരമുള്ള ഒരു സാധനം മഹ്ഷറിൽ ഉണ്ടാവില്ല. ഏതുപോലെ? ആ മിമ്പർ പോലെ. ഇത് ആരുടെ ആളുകൾ തമ്മിൽ ചോദിക്കും. ഫലാ യുറ അൻബറു മിൻഹു ആ ഫല വമ വലാ അഅ്ലാ വലാ അബ്ഹാ മിൻഹു ഫനറാഹു ഖാലിയൻ വലാ നറഫം ബൈനമാഹു യൻദുറുന ഇലാ ഒരാൾ വിളിച്ചു പറയും, മഹാദാ മിമ്പർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലാന മിമ്പറാണ്, മിമ്പർ കേറാൻ റസൂല വരാൻ പോവാണ്, ഖതീബുൽ മഹ്ഷറാണ് മുഹമ്മദ് നബി. എന്താ പറഞ്ഞത് ഖതീബുൽ മഹ്ഷറാണ്, മഹ്ഷറയിലെ പ്രസംഗകനാണ് ആര്? മുഹമ്മദ് നബി. അല്ലാഹു തആല ഹബീബ റസൂലാന്റെ ഉമ്മത്തായി റസൂലാന്റെ കൂടെ നിന്നത് അത് കേൾക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹജ്ജത്തുൽ വദാഇൽ പ്രസംഗിച്ചതുപോലെ പ്രസംഗിക്കും. എവിടെ പ്രസംഗിക്കും? അഷറി പ്രസംഗിക്കും. ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ അമ്പ്യാക്കൾ പറഞ്ഞ ബോധവൽക്കരണം നടത്തി, അമ്പ്യാക്കളിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലേ, ഞാനിവിടെ പൂർത്തീകരിക്കുന്ന സത്യത്തെപ്പറ്റി പറഞ്ഞിട്ടില്ലേ, അള്ളഹാനെ പറ്റി അമ്പ്യാക്കന്മാർ ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട്. അന്ന് എനിക്ക് പറഞ്ഞ എല്ലാ അമ്പ്യാക്കന്മാർക്ക് വേണ്ടിയും തൻ്റെ പിൻഗാമികൾക്ക് വേണ്ടിയും സാക്ഷിയായി എണീറ്റ് നിൽക്കും മുഹമ്മദ് നബി. മുഹമ്മദ് നബിയുടെ ഒരു പേര് തന്നെ ഖതീബുൽ മഹ്ഷറാണ്, മഹ്ഷറിൻ്റെ പ്രസംഗകനാണ്. ആര് വർക്കട് പറ ആര്? സീദിന മുഹമ്മദ്. അവിടെ റസൂലുള്ളാഹിക്ക് എന്തുണ്ടാവും? ഒരു മിമ്പർ ഉണ്ടായിരിക്കും. അത്ര പ്രകാശമോ അത്ര സൗന്ദര്യമോ ഉള്ള ഒരു സാധനം മാഷറിൽ പറഞ്ഞിട്ടില്ല. അതാണ് പറഞ്ഞത്, ഈ മിമ്പറിന്റെ പരിസരത്ത് ഒരാളാണ് ഇബാദത്തിന് കൂടിയാൽ ആ മിമ്പറിന്റെ പരിസരത്തേക്ക് എത്താൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനോട് കൂടിച്ചോളൂ. അതാണ് മൻ ലസിമൽ ഇബാദത്തെ ഇൻദ മിമ്പരി,
എന്റെ ഈ മിമ്പറിന്റെ അടുത്ത് ഇബാദത്തിൽ മണ് കൂടിയാൽ യുസ്ഖാമിനൽ ഹൗലി യൗമൽ ഖിയാമ, ഹൗലന്ന് കുടിക്കാൻ കഴിയും. മനസ്സിലായില്ല? റസൂലാന മിമ്പറിന്റെ അടുത്ത് നിന്ന് ഇബാദത്ത് എടുത്താൽ അവിടെ കൂടെ മൻ ലസിമൽ ഇബാദ, അവിടെ കിട്ടാൻ വേണ്ടി അധ്വാനിക്കുക, അവിടെ വന്ന് ശരിക്ക് കിട്ടാൻ വേണ്ടി ടിക്കറ്റ് മാറ്റിയാലും വേണ്ടിയിട്ടാണ് അർത്ഥം. മനസ്സിലായില്ല? ടിക്കറ്റ് മാറ്റി, എന്ത് ടിക്കറ്റ്, വലിയ ടിക്കറ്റ് അല്ലേ വിഷയം. റസൂലുള്ളാന്റെ മെമ്പറിന്റെ അടുത്ത് നിന്ന് ഇബാദത്ത് എടുക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? കിട്ടുന്നത് വരെ മദീനയിൽ അങ്ങോട്ട് അടു നിൽക്കന്നെ. മൻ ലസിമൽ ഇബാദത്ത് ഇൻദൽ മിമ്പരി യുസ്ഖാ മിനൽ ഹൗലി യൗമൽ ഖിയാമ ഫതഹുൽ ബാരി, യുസ്ഖാ മിനൽ ഹൗലി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവൻ തീർച്ചയായും എന്താവും? ഹൗദുൽ കൗസറിൽ നിന്ന് അവൻ പാനീയം കുടിക്കാൻ കിട്ടും റസൂലുള്ളാന്റെ മെമ്പറിന്റെ അടുത്ത്. അതാണ് എന്റെ ഹൗന്നുമലാണ് എന്റെ മെമ്പർ നിലക്കൊള്ളുന്ന പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രധാനമായി ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മൻ ഹലഫ ഇൻദ മിമ്പരി ബി യമീനിൽ കാദിബ, ആരെങ്കിലും ഒരു കള്ളസത്യം എന്റെ മെമ്പറിൽ വെച്ച് പറഞ്ഞാൽ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസ് അജ്മഈൻ ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദന. മദീന പള്ളി എന്ന് നുണ പറഞ്ഞാലും ഈ അവസ്ഥയായിരിക്കും. പഠിച്ചോ നമ്മളെ കാക്കട്ടെ, മദീന പള്ളിയിൽ കയറിയിട്ട് കളവ് പറഞ്ഞാൽ അള്ളാഹു തആല ദുനിയ ആഖിറത്തിലൊന്നും സ്വീകരിക്കില്ല. ആ മെമ്പറിന്റെ അടുത്ത് നിന്ന് കള്ളസത്യം ചെയ്താൽ അള്ളാഹു തആലന്റെ ലഅനത്ത്, അള്ളാഹിന്റെ മലക്കളി മൊത്തം ലഅനത്തുണ്ടാവും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ജന്നത്തിൽ ബാക്കി ഇല്ലായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ മഹ്ശറിൽ കേറി പോവുക. മഹ്ശറിൽ സബ്ഊന അൽഫൻ വുജൂഹുഹും കൽഖമരി ലൈലത്തുൽ ബദ്രി, ജന്നത്തുൽ ബഖീഇ എന്ന് ലോകത്തെ ആദ്യമായി ഒറ്റ പള്ളിപ്പറമ്പെന്നാണ് ആളുകൾ എണീക്കുക. ആദ്യം റസൂലുകൾക്കും എണീക്കും, ഇസ്രാഫീൽ കാഹളത്തിൽ ഓടിയാൽ ആദ്യം റസൂൽ എണീക്കും, പിന്നെ സാഹിബാനി എണീക്കും, ആര്? സിദ്ദീഖ് ഉമർ റളിയല്ലാഹു അൻഹു. പിന്നെ ആരെണീക്കും? അഹ്ലുൽ ബഖീഇൽ ഉർഖദി, ജന്നത്തുൽ ബഖീഇൽ ആളുകൾ. അബൂഹും സബ്ഊന അൽഫൻ വുജൂഹുഹും കൽഖമരി ലൈലത്തുൽ ബദ്രി, അവരെത്ര ആളുണ്ടാവും? 70,000 ആളുകൾ ഉണ്ടാവും. അവരും ജന്നത്തിൽ ബക്കയെന്ന് അള്ളാഹു തആല അന്ത്യനാളിൽ ഹയാത്താക്കും. സബ്ഈന അൽഫൻ, ആ നിങ്ങൾ അർത്ഥം പറയാം, നിങ്ങൾ തന്നെ അർത്ഥമാണ്. സബ്ഈന അൽഫൻ 70,000 ആളുകളെ, വുജൂഹും അലാ സൂറത്തിൽ ഖമരി ലൈലത്തുൽ ബദ്രി, അലാ സൂറത്തിൽ ഖമരി ലൈലത്തുൽ ബദ്രി, 14-ാം രാവിന്റെ ചന്ദ്രന്റെ മുഖമായിരിക്കും അവർക്കുണ്ടാവുക. യദ്ഖുലുന ജന്ന ബിഗൈരി ഹിസാബ്, ഹിസാബില്ലാതെ അവര് സ്വർഗത്തിൽ കടക്കും. അള്ളാഹു തആല അവരെ കൂടെ കടക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് വിഷയം ഞാൻ പറയാനുണ്ട്, ഒരുപാട് പറഞ്ഞിട്ടുണ്ടെങ്കിലും സത്യത്തിൽ ഒന്നും പറയാത്തത് പോലെ തോന്നുന്ന, പറഞ്ഞാൽ തീരാത്ത വിഷയങ്ങളാണ് ഇതൊക്കെ. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ഞാൻ എൻ്റെ വിദ്യാർത്ഥികളെ മുന്നിൽ സമർപ്പിച്ചത് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പഠിക്കാൻ വേണ്ടി ആദാബാണ് മനസ്സിലാക്കേണ്ടത്. ലൈസൽ യതീമു അല്ലദീ ഖദ് മാത വാലിദുഹു ബലിൽ യതീമു യതീമുൽ ഇൽമി വൽ അദബി, യഥാർത്ഥ ഇൽമ് കിട്ടാത്തവനും യഥാർത്ഥ അദബ് ഇല്ലാത്തവനും അവനാണ് യതീം. പഠിച്ചോണ്ട് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നമ്മൾ സുന്നത്തെ മാറ്റിന്റെ അഹ്ലുകാർ ഷംസുൽ ഉലമ കണ്യത്ത് റഹ്മഹുമുള്ള അവരുടെ മാർഗത്തിൽ പോയവരും, മഹാനായ സയ്യിദ് മുഹമ്മദ് ശിഹാബുടെ തങ്ങളടക്കമുള്ള മുത്തഖങ്ങളെ മാർഗത്തിൽ ജീവിച്ചവരുമാണ്. ആ മാർഗത്തിലായതുകൊണ്ട് ആ മുത്തഖങ്ങളുടെ തഖ്വ നമുക്കുണ്ടായിരിക്കണം, അദബുണ്ടായിരിക്കണം. അദബില്ലാത്തവന് ദീനുണ്ടാവില്ല, അദബില്ലാത്തവന് സ്വർഗം ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ആ സ്വാലിഹിങ്ങളെ വഴിയിൽ പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ വിഷയവും മലയാളത്തിന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ലക്ഷക്കണക്കായ ആളുകൾക്ക് പരിശുദ്ധ മദീനയെ മനസ്സിലാക്കാൻ ഒരു ചെറിയ കൈത്തിരിയായിട്ടെങ്കിലും ഈ കാസറ്റ് നാളെ നൂറ്റാണ്ടുകളോളം ഈ ഒരു വാക്കിൻ്റെ ധ്വനി നിലനിൽക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനിതിൽ പങ്കെടുത്ത എല്ലാവരും ഒരു സബബായി അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണം. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വഹബീബിന മുഹമ്മദ്. പഠിച്ചവനെ, റഹ്മാനെ, ഞങ്ങളെ ഈമാൻ ഞങ്ങൾക്ക് ആ ഈമാൻ്റെ മഖദ് മുഹമ്മദ് നബിയാണല്ലോ പഠിച്ചവനെ സർവാസ്. ആ ഈമാൻ ഞങ്ങൾക്ക് നീ ഈ ക്ലാസ്, ഈ വിഷയം ഞങ്ങൾ കേട്ടതും കാരണമായി, പറഞ്ഞതും പറയിച്ചതും കേട്ടതും കേൾപ്പിച്ചതും കാരണമായി പഠിച്ചവനെ ഞങ്ങൾക്ക് ഈമാൻ നിറച്ചു തരണം. പഠിച്ചവനെ കൽബിൽ നിറച്ചു തരണമേ റബ്ബെ. ആഖിർ സമാനി എന്നാൽ ഈമാനിൽ നിന്നെ തൊട്ട് ജനങ്ങൾ നഫ്സിന് ജല്ലത്ത് വരുന്ന കാലഘട്ടമാണ്. ഈമാനെ തൊട്ടാളുകൾ തെറ്റിപ്പോകുന്ന കാലഘട്ടമാണ്. പഠിച്ചവനെ ഞങ്ങൾ നീ കാക്കണം. പഠിച്ചവനെ ഞങ്ങൾ നീ രക്ഷപ്പെടുത്താൻ. പഠിച്ചവനെ ഇവിടെ ഒക്കെ ഉണ്ടായിട്ട് അവിടെ പോയി ഹായ്ബാവുന്ന അവസ്ഥയിൽ അഖിദ് റബ്ബേ, ഞങ്ങൾ നീ കാക്കണമേ റബ്ബേ, ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണം. പഠിച്ചവനെ അള്ളാഹുവേ മാ തഖൂലു ഫീ ഹാദർ റജുലി, ഈ ആളെ പറ്റി എന്താണ് നിന്റെ അഭിപ്രായം എന്നോ ഖബറിൽ വെച്ച് ഞങ്ങളോട് ചോദിക്കുമ്പോൾ, ഇതിൻ്റെ ഹബീബാൻ, അതിൻ്റെ ഷറഫാക്കപ്പെട്ട നബിയാൻ എന്ന് ഉറക്കെ പറയാനുള്ള തോപ്പിയൊക്കെ തരണം. പഠിച്ചവനെ രക്ഷപ്പെടുത്തണം റബ്ബേ. സദാത്ത് ചെല്ലുന്നവരും ചെല്ലിക്കുന്നവരും ചെല്ലാൻ സബബാകുന്നവരിലും ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ തമ്പുരാൻ. അഹ്ലുബൈത്തിനെ സ്നേഹിക്കുന്നവരിലും ആദരിക്കുന്നവരിലും ഒരു ബർക്കത്ത് വാങ്ങുന്നവരിലും
ഞങ്ങൾ നീ പൊടുത്തണമേ റബ്ബേ. എന്റെ കടവില്ലായ്മ ലോകത്തുണ്ടായാലും ഞങ്ങൾ അടവുള്ളവരാകണമേ പടച്ചോനെ. അടവ് ഞങ്ങളിൽ നിലനിർത്തണമേ റബ്ബേ. സുല്ലാനെ ബറക്കത്തുകൊണ്ട് അവസാന ഉറക്ക കിളിമ ചൊല്ലി മരിക്കാൻ തോപ്പിയൊക്കെ ചെയ്യണമേ റബ്ബ്. ഞങ്ങളെ നീ സഹായിക്കാൻ പഠിച്ചോനെ. ഞങ്ങൾ അവസാന ദിവസം നന്നാക്കി തരണമേ റബ്ബേ. ഒലാഖിബത്തുലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് നല്ല മരണം ഉണ്ടാവുന്നതാണ് എന്റെ പഠിച്ചോനെ. റഹ്മാനെ രക്ഷിതാവേ, റഹ്മാനെ ഞങ്ങൾക്ക് നല്ല മരണം റബ്ബേ, നല്ല മരണം തരണം റബ്ബേ, നല്ല മരണം തരണം റബ്ബേ. ഞങ്ങൾ നീ ആ നല്ല മരണം മരിക്കുന്നവരിൽ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. അള്ളാഹുവെ, നല്ല ഒരു പരിസരത്ത് ഞങ്ങൾക്ക് കബർ തരണമേ തമ്പുരാൻ. നല്ല ഭൂമിയിലാകാൻ തോപ്പിയൊക്കെ ചെയ്യണമേ റബ്ബേ. ഹറമിലും രണ്ട് ഹറമേനിലും വെച്ച് മരിക്കാനുള്ള ഒരു തോപ്പിയൊക്കെ വേണ്ടി ഞങ്ങൾ ദുആ ചെയ്തു. നീ അത് അർത്ഥവത്താക്കണമേ തമ്പുരാന്. അള്ളാഹുവെ റഹ്മാനെ രക്ഷിതാവേ, രക്ഷിതാവേ റഹ്മാനെ, ഞങ്ങൾ അടുത്ത തലമുറക്ക് ഇതിൻ്റെ വൃത്തിയിൽ ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് തോപ്പിയൊക്കെ ചെയ്യണമേ റബ്ബേ. സുന്നത്ത് ജമാഅത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ജനത ഇവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണമേ തമ്പുരാന്. അള്ളാഹുവെ രക്ഷിതാവെ, ഇതിവിടെ പറഞ്ഞാലും പറയിപ്പിക്കാനും ഇവിടുത്തെ കോഴിക്കോട്ടെ ഉമറാക്കൾ, സംഘടനാ നേതാക്കൾ, ബന്ധപ്പെട്ടവർ, സമസ്തയുടെ നേതാക്കൾ, പ്രവർത്തകന്മാർ, ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ പ്രവർത്തകന്മാർ, ഉമറാക്കൾ, ഉലമാക്കൾ, സാദാത്യങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഹബീബിന്റെ ഹൗളിലേക്ക് വാരിതാകാനുള്ള തോഫിയൊക്കെ നൽകണമേ റബ്ബേ. ഞങ്ങൾക്കൊക്കെയും നൽകണമേ റബ്ബേ. റഹ്മാനെ, ഞങ്ങളെയൊക്കെ നീ സഹായിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ, നല്ല സദസ്സിൽ പങ്കെടുക്കുകയും നല്ലതിൽ പങ്കെടുപ്പിക്കുകയും ചെയ്ത കാരണത്താൽ പിരിഞ്ഞു പോകുന്ന നേരത്ത് ബഹുമാനപ്പെട്ട റഖീബ് അതീദ് പൊട്ടിക്കരഞ്ഞിട്ടാണ് മുഅ്മിനീങ്ങളോട് പിരിയ എന്ന് ഇമാം ഗസ്സാലി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഠിച്ചവനെ, ഞങ്ങളുടെ റഖീബ് അതീദ് ഞങ്ങളോട് പൊട്ടിക്കരഞ്ഞ് പിരിയേണ്ട ഒരവസ്ഥ വരുത്തണമേ റബ്ബേ. ഇത്ര നല്ലവനാണ് നീ. കമ്മിൻ സാലിഹിൻ അസ്ബഹ സ്വഹബതനാ വകമ്മിൻ മജ്ലിസി ഖൈരിൻ അഹ്ലർതനാ. എത്ര നല്ല സദസ്സിൽ നീ ഞങ്ങളെ കൊണ്ടുപോയി, എത്ര സാലിഹീങ്ങളോട് നീ ഞങ്ങളെ സഹവസിപ്പിച്ചു. നിന്നോട് പിരിയാൻ ഞങ്ങൾക്ക് വിഷമമാണ്, പക്ഷെ റബ്ബിന്റെ ഖളാ അല്ലാതെ പിരിയല്ലാതെ നിർവാഹല്ലല്ലോ എന്ന് പറഞ്ഞ് റഖീബ് അതീദ് കരയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പഠിച്ചവനെ, ആ ഒരവസ്ഥ ഞങ്ങളെ കാര്യത്തിലും ഉണ്ടാകണമേ റബ്ബേ. എന്നാൽ ഹബീസീങ്ങളെ വൃത്തിയട്ടവനെ, ഞങ്ങൾ നിന്നെ തൊട്ട് രക്ഷപ്പെട്ടല്ലടാ, ഞങ്ങൾ നിന്റെ തോളിലിരുന്ന് കുഴങ്ങിയിരുന്നു എന്ന് റഖീബ് അതീദ് തമ്മാടികളെ മുഖത്ത് നോക്കി മരിക്കണ നേരത്ത് ആക്ഷേപിച്ച് പറയുമെന്ന അവസ്ഥയെ തൊട്ട് ഞങ്ങളെ കാക്കണമേ തമ്പുരാൻ. ആ അവസ്ഥയെ തൊട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. പഠിച്ചവനെ, നീ ദുന്യാവിലെ റഹ്മത്തും നീ ഞങ്ങൾക്ക് നൽകണമേ. പഠിച്ചവനെ, ഒരുപാട് ആളുകൾക്ക് ചിക്കൻ ഗുനിയ മറ്റും ഒക്കെ രോഗമാണ്, ശിഫയാക്കണം. പഠിച്ചവനെ, ശിഫ നൽകണമേ റബ്ബേ. സന്തോഷിച്ച് നോമ്പോൽക്കാനും സന്തോഷിച്ച് നേടാനും ചെയ്യണമേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങൾ മദീനക്കാരനാവുന്ന ഒരു തോപ്പിയൊക്കെ നീ ഞങ്ങൾക്ക് തന്നില്ല, പക്ഷേ നീ തന്ന തോപ്പിയൊക്കെ തന്നെ വലുതാണ്. നീ കേരളീയനാകാൻ ഞങ്ങൾക്ക് നീ തോപ്പിയൊക്കെ ചെയ്തില്ലേ? ആ മദീനക്കാരെ ആദരിക്കുന്ന കേരളീയരിൽ ഞങ്ങളെ നീ പൊടുത്തണമേ തമ്പുരാൻ. അള്ളാഹുവെ, ഞങ്ങളിൽ പലരും പല ഏർപ്പാടുള്ളവരാണ്. കൃഷി കച്ചവടം അതിൽ കമ്മി വന്നാൽ പുറത്തിറക്കാൻ ഞങ്ങൾക്ക് വഷളാവും, അതിൽ കമ്മി വരുത്തരുത് തമ്പുരാനെ. പാപ്പറായി 10 രൂപ്യ ഇല്ലാതായാൽ ഒരു സദസ്സിൽ ഇറങ്ങിച്ചെല്ലാൻ പറ്റാതെയാവും. അവിടെ ഒരു മനുഷ്യന് 10 രൂപ്യ കൊടുക്കുന്നിടത്ത് ഞങ്ങൾ ചൂളി നിൽക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥ വരുത്തരുത് റബ്ബേ. ആരൊരു 10 രൂപ്യ എടുത്താൽ 11 എടുക്കാൻ മാത്രം നീ ഞങ്ങളെ കയ്യിൽ റഹ്മത്ത് ഏറ്റി തരണമേ തമ്പുരാൻ. എമ്പാടും തരണമേ റബ്ബേ. ഹലാലായ റഹ്മത്ത് ഏറ്റി തരണമേ തമ്പുരാനെ. ചെറുപ്പക്കാരെ ആരോഗ്യത്തിൽ വറക്കത്ത് ചെയ്യണമേ തമ്പുരാനെ. ഏതൊരു ആലിമും സയ്യിദും ആര് വിളിച്ചാലും ഒന്നിൻ്റെ വരിയടോ എന്ന് പറഞ്ഞാൽ, ഒരാളെ വിളിച്ചാൽ 10 ആൾ വരുന്ന നാടാണ് കേരളത്തിലെ മഹല്ലുകൾ. ആ കുട്ടിയൊക്കെ ഒരു ആപത്തും വരുന്നതിന് റബ്ബേ. പള്ളിയിലോ മദ്രസയിലോ ദീനിലോ പ്രസിഡന്റ് വിഷയം ഉണ്ടെങ്കിൽ ഒന്നിനു വരിയടോ എന്ന് പറഞ്ഞാൽ, ഒരാളെ വിളിച്ചാൽ 10 ആൾ വരുന്ന നാടാണ് ഇന്ന് കോഴിക്കോട്, മലപ്പുറത്തും മലബാറിലെ പരിസരത്തൊക്കെ. ആ അവസ്ഥ ഞങ്ങളെ കുട്ടികൾക്ക് നിലനിർത്തണമേ റബ്ബേ. ഒരാരോഗ്യത്തിൽ ചെയ്യണമേ റബ്ബേ. മോട്ടോർ സൈക്കിളിൽ സഞ്ചരിക്കുന്നവരാണ് പഠിച്ചോ, അവർക്ക് ഒരാപത്തും വരുത്തരുത് റബ്ബേ. ഞങ്ങളെ കുട്ടികൾ ചെറുപ്പക്കാർക്ക് ഒരാപത്ത് വരുത്തരുത് റബ്ബേ. അള്ളാഹുവേ, വായുവിൽ സഞ്ചരിക്കുമ്പോഴും വെള്ളത്തിൽ സഞ്ചരിക്കുമ്പോഴും കരയിൽ സഞ്ചരിക്കുമ്പോഴും ഞങ്ങൾ കാക്കണം പഠിച്ചോനെ. നിന്റെ ഹിമായത്തിൻ്റെ ചിറകല്ലാതെ ഒന്നും ഞങ്ങൾക്കില്ല. നീ ഞങ്ങളെ കാക്കണമേ റബ്ബേ. ഈ മാ ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. ഞങ്ങൾ സലാമത്താക്കണമേ റബ്ബേ. ഞങ്ങൾ രക്ഷപ്പെടുത്തണം പഠിച്ചോനെ. ഞങ്ങളെ നീ എല്ലാ ദുന്യവി മുഖറബിയായ ശിക്ഷയെ ഒഴിവാക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ ചെറുപ്പക്കാർക്കൊക്കെ നല്ല ഇണകളെ കൊടുക്കണമേ റബ്ബേ. സഹോദരിമാർ പെൺമക്കൾക്കൊക്കെ നല്ല ഭർത്താക്കന്മാരെ കൊടുക്കണമേ റബ്ബേ. കുടുംബത്തിലൊക്കെ നല്ല ഐശ്വര്യം കൊടുക്കണമേ റബ്ബേ. വീട്ടിലൊക്കെ നല്ല റാഹത്ത് കൊടുക്കണമേ റബ്ബേ. എവിടെയും സന്തോഷം കൊടുക്കണം തമ്പുരാൻ. എവിടെയും റാഹത്ത് കൊടുക്കണമേ റബ്ബേ. ഗൾഫിലൊക്കെ പോയി പണിയെടുക്കുന്ന ധാരാളം ആളുകൾ, ഞങ്ങളെ മക്കൾ ജ്യേഷ്ഠാനുജന്മാരൊക്കെ ഉണ്ട്, പാവങ്ങൾ. ഭാര്യമാരും മക്കളെയൊക്കെ വിട്ടിട്ട് പണിയെടുക്കുന്ന ആ ചെറുപ്പക്കാരാണ് കേരളത്തിലെ ഈ മനുഷ്യന്മാരൊക്കെ ഇട്ട കുപ്പായം പോലും
അവര് വാങ്ങിത്തന്നതാ. ഈ എടുത്ത കുപ്പായത്തിന് പോലും അവരെ അധ്വാനത്തോട് വിലയുണ്ട്. പിടച്ചവനെ റഹ്മാനെ, അവർക്ക് ആപത്തും വരുത്തരുത് റബ്ബേ, അവർക്കൊരാപത്തും വരുത്തരുത് റബ്ബേ, അവർക്ക് ഹലാലായ ഖൈറിനെ വർദ്ധിപ്പിക്കുകയും സന്തോഷത്തിൽ വീട്ടിലേക്ക് മടങ്ങി വരാൻ തൗഫീഖ് കൊടുക്കുകയും നല്ല റാഹത്ത് കൊടുക്കുകയും ചെയ്യണമേ തമ്പുരാനെ. അള്ളാഹുവേ, യത്തീമക്കളെ പോറ്റുന്ന ഉമ്മമാർക്ക് റഹ്മത്ത് അധികരിപ്പിക്കണമേ റബ്ബേ. ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ സ്ഥാപനങ്ങളൊക്കെ നടത്തി പോകുന്ന ഖൈറിൻ്റെ അഹലുകാരുണ്ട്, അവർക്ക് ഖൈർ പെരുപ്പിച്ചു കൊടുക്കണമേ തമ്പുരാനെ. മുസ്ലിം നേതാക്കളും ഉലമാക്കളും സാലിഹികളായി ആർജവമുള്ള അസീസുകളായ നല്ല യോഗ്യന്മാരാക്കണമേ തമ്പുരാനെ. എല്ലാവരും ഖൈറുള്ളവരാകണമേ തമ്പുരാനെ. എവിടെയും സന്തോഷമുണ്ടാകണമേ തമ്പുരാനെ. അള്ളാഹു, ഞങ്ങളിൽ ഒരുപാട് ആള് മരിച്ചുപോയി, ഉമ്മ ഉപ്പ ജേട്ടനഞ്ചൻ ബന്ധക്കാർ സ്വന്തക്കാർ നേതാക്കൾ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണമേ റബ്ബേ. നിന്റെ ഫിർദൗസിന്റെ വാതിൽ തുറന്നു തരണമേ റബ്ബേ, എല്ലാവർക്കും തുറന്നു തരണമേ തമ്പുരാനെ. അള്ളാഹുവേ, രക്ഷിതാവേ, റഹ്മാനെ, ക്യാൻസറിനെ തൊട്ട് ഞങ്ങളെ കാക്കണമേ റബ്ബേ. കിഡ്നിയുടെ തകരാറ്, ബ്രെയിനിന്റെ തകരാറ്, ഹാർട്ടിന്റെ തകരാറ്, എല്ലാത്തിനെ തൊട്ടും രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ. റബ്ബന അലൈക തവക്കൽന വഇലൈക അനബ്ന വഇലൈക മസീർ. ഇതൊരു മാതൃകാപരമായ പ്രവർത്തനമായ ഖിയാമത്ത് നാൾ വരെ ഞങ്ങൾ മരിച്ചാൽ ഇനി ഒരാൾ, അവർ മരിച്ചാൽ ഇനി ഒരാൾ, ഖിയാമത്ത് നാൾ വരെ ഈ കേരളത്തിലെ ദീനിന്റെ തറവാടായ എല്ലാ ആരിപ്പീങ്ങളും വന്നൊരു കോഴിക്കോട്ടേക്കാണ്. എല്ലാവരും കോഴിക്കോടാണ് ഭയം തേടിയത്. ഇത് ഖിയാമത്ത് നാൾ വരെ ഞങ്ങൾ മരിച്ചാൽ വേറൊരാള്, അവർ മരിച്ചാൽ വേറൊരാള്, ഖിയാമത്ത് നാൾ വരെ ഇത് ഇവിടെ നിലനിർത്തി തരണമേ തമ്പുരാനെ. നിലനിർത്തി തരണമേ റബ്ബേ, നിലനിർത്തി തരണമേ തമ്പുരാനെ. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.